لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا ولا معرفة لنا إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعظم شعائر الله فإنها من تقوى القلوب صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم إن الرجب شهر الله وشعبان شهري ورمضان شهر أمتي صدق رسول الله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إني حقير الذنب والعصيان يا يخلص منه يا نوراني يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله في نا محيي الدين جل يا محيي الدين ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദവർഗൾ മറ്റു പണ്ഡിതന്മാർ ഉമറാക്കൾ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകൾ മാന്യ സഹോദരി സഹോദരങ്ങൾ നമ്മുടെ ദാറുൽ ഇഹ്സാൻ എഡ്യൂക്കേഷണൽ സെൻ്റർ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ എല്ലാ വർഷവും റമദാൻ മാസത്തിനോട് മുന്നോടിയായി റമദാൻ മുന്നൊരുക്കം എന്ന ഒരു പരിപാടി നാം സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷത്തെ റമദാൻ മുന്നൊരുക്ക പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കിന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് കേരളത്തിലും കർണാടകയിലും പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യവും പണ്ഡിതനും വാഗ്മിയുമായ ഹാഫിള് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് അവർകളാണ് ഉസ്താദ് നേരത്തെ തന്നെ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും
الله سبحانه وتعالى نمد مجلس دعاء إجابة الله دنيا وآخرهم سنبادي كانوا دعونا مجالس غليل الله فرتي أنا كريه كمار أبته بريء بطة سخودر إنغلاء بريشودة مايا رمضان ماسم إندو മറ്റു മാസങ്ങളെക്കാൾ ഏറെ വലിയ മഹത്വവും ബഹുമാനവും ആദരവും അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച നൽകിയ മാസമാണ് ആ മാസത്തെക്കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് റമളാനു ശഹ്റ ഉമ്മത്തി റമളാൻ മാസം എന്റെ സമുദായത്തിന്റെ മാസമാണ് അഥവാ മുങ്കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെയും അവരുടെ ജനതയുടെയും ആയുഷ്കാലം നാം പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ ദൈർഘ്യമായ കാലം അവർക്കിവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ അവർക്ക് സൽക്കർമ്മങ്ങളും പാരത്രികമായ ലോകത്ത് വലിയ ഉന്നതി നേടാനുള്ള അവസരങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞത് അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ എന്റെ ജനതയുടെ എന്റെ സമുദായത്തിന്റെ ആയുഷ്കാലം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ഈ വളരെ ചുരുങ്ങിയ കാലം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ശൈശവദശ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഒരു സമയപരിധി അത് ഉത്തരവാദിത്വ ബോധമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമായ ചെയ്യേണ്ട പല കാര്യങ്ങളുടെയും നിർബന്ധിതമായ അവസ്ഥ കടന്നു വരുന്നതിന് മുമ്പായി കഴിഞ്ഞുപോയി അതിനുശേഷം വരുന്ന വളരെ ശിഷ്ടകാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് നമ്മുടെ പ്രാഥമികാവശ്യങ്ങൾക്കും മറ്റു ഐഹികമായ ജീവിതത്തിന് ആവശ്യമായ ഇടപെടലുകളൊക്കെ ചെയ്യുന്ന സമയങ്ങൾ മാറ്റിവെച്ച് സൽക്കർമ്മങ്ങൾക്കും പാരത്രിക ലോകത്തുള്ള ഔന്നിത്യത്തിനും വേണ്ടി നമുക്ക് ലഭിക്കുന്ന സമയം നോക്കുകയാണെങ്കിൽ വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാറുള്ളത് ആകയാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള സമുദായം ദൈർഘ്യമായ ആയുഷ്കാലത്തിനിടയിൽ ധാരാളം നന്മകളും സൽക്കർമ്മങ്ങളും ചെയ്ത് സ്വർഗത്തിലെ ഉന്നതമായ പദവികളിലേക്ക് അവൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഈ ചുരുങ്ങിയ കാലയളവിൽ വേണ്ടത്ര അമൽ ചെയ്യാനുള്ള സമയങ്ങളോ അവസരങ്ങളോ ഇല്ലാത്ത ഈ സമുദായത്തിലെ പാവങ്ങളായ നമ്മെ ആ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മലിക്കുൽ ജലീലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ അമലുകൾക്കും പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഇരട്ടി ഇരട്ടിയായി പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ട് ഉന്നതമായ സ്ഥാനത്തേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധമായ റമളാനു ഷരീഫ് അല്ലാഹു തആല സംവിധാനിച്ചത് ആ റമളാനു ഷരീഫിൽ നാം ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഫർളായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു മാസങ്ങളിൽ 70 ഫർളു ചെയ്ത പ്രതിഫലം അല്ലാഹു തആല നൽകുകയാണ് റമദാൻ മാസത്തിൽ ഒരു സുന്നത്തായ കർമ്മം ചെയ്യുമ്പോൾ മറ്റു മാസത്തിൽ ഫർളു ചെയ്ത പ്രതിഫലം മലിക്കുൽ ജലീലായ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശാലമായ ഔദാര്യം കൊണ്ട് നൽകുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള വലിയ പുണ്യമേറിയ ഒരു പുണ്യത്തിന്റെ പൂക്കാലമായ മാസം എന്റെ സമുദായത്തിന്റെ മാസമാണെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മാസമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ മാസത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് ആ മാസത്തിന്റെ ഓരോ ചലനങ്ങളും നിശ്ചലങ്ങളും യജമാനനായ റബ്ബ്
റബ്ബിന്റെ പൊരുത്തത്തിലാക്കി തീർക്കേണ്ടത് എങ്ങനെയാണ് എന്ന്, അതുപോലെ ആ മാസത്തിലുള്ള ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഇബാദത്തിലായി ധന്യമാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മുൻകൂട്ടി ആലോചിക്കുകയും അതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയും ബോധമില്ലാത്ത ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നത് പ്രബോധകന്മാരുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന മഹാന്മാരായ സദാത്തുക്കളും വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരും ചിന്തിച്ചുകൊണ്ട് വർഷാവർഷം ആ മാസത്തിന്റെ മഹത്വത്തെ വിളിച്ചോതാനും മനുഷ്യരുടെ ഓർമ്മകളെ തട്ടിയുണർത്താനും വേണ്ടിയുള്ള ഇത്തരം പരിപാടികൾ നാം സംഘടിപ്പിക്കാറുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിനിക്കൊരു മുന്നൊരുക്കം നടത്തണമെന്നത് നാം ആരും തീരുമാനിച്ചതല്ല. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരിശുദ്ധമായ മാസത്തിന്റെ സ്വീകരണങ്ങളും മുന്നറിയിപ്പുകളും പരിശുദ്ധമായ മാസത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥന തന്നെ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിന്റെ പഠിപ്പിച്ചത് കാരണമായി റജബ് മാസത്തിന്റെ ചന്ദ്രപ്രഭ വാനലോകത്ത് ദൃശ്യമായത് മുതൽക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളും മലിക്കുൽ ജലീലായ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ റജബിലും ഷഅബാനിലും ബറക്കത്ത് തരണേ. അല്ലാഹ് പരിശുദ്ധമായ അനുഗ്രഹത്തിന്റെ കേദാരമായ പ്രതിഫലങ്ങളുടെ കൂമ്പാരം സ്വരൂപിക്കാനുള്ള സുവർണാവസരമായ പരിശുദ്ധമായ റമദാൻ ഷരീഫിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ എന്ന് അർത്ഥം കുറിക്കുന്ന ദുആ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭം കുറിക്കാൻ ദുആ ചെയ്യാൻ വേണ്ടി സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനങ്ങളതാ എല്ലാ നിസ്കാരത്തിന് ശേഷമുള്ള ദുആകളിലും അതുപോലെയുള്ള മറ്റു ദുആകളിലുമെല്ലാം ദുആ ചെയ്യാൻ തുടങ്ങിപ്പോയി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പരിശുദ്ധമായ റമളാനിലേക്ക് എത്തിക്കണമെന്നുള്ള ദുആ പ്രിയപ്പെട്ട സഹോദര അല്ലാഹു തആലയുടെ ഖദറുണ്ടായാലേ അല്ലാതെ നമുക്കൊരു കാര്യം ഇവിടെ സാധിപ്പിച്ചെടുക്കാൻ പറ്റുകയില്ല. നമുക്കുള്ള ആയുസ് എത്രയാണ് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. ആകയാൽ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ ഇല്ലേ എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകയാൽ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ ഖലാഇനഹു നമുക്ക് ഒരു പക്ഷേ നമുക്ക് ശർറായ നിലക്കുള്ള ഖലാ ആണെങ്കിൽ ആ ഖലാഇനെ തട്ടണമെങ്കിൽ ഉള്ള ഏക വഴി ലാ യറുദ്ദുൽ ഖദ്റ ഇല്ല ദുആ. യജമാനനായ റബ്ബിന്റെ അലംഘനീയമായ വിധിയെ തട്ടണമെങ്കിൽ ദുആ കൊണ്ടല്ലാതെ വേറൊരു വഴിയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒന്നിരായ മസ്ഊദ് സഖാഫി ഉസ്താദ് അവർ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ. الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد നീട്ടി സംസാരിക്കുന്നില്ല. കാര്യമായും നമുക്ക് ഉസ്താദിന്റെ വാള് തന്നെയാണ് ലക്ഷ്യമുണ്ടായത്. അതുകൊണ്ട് പറഞ്ഞ വിഷയം ഒരു വഖ്ഫിൽ വെച്ച് ഞാൻ നിർത്താം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ലോക മുസ്ലിമീങ്ങൾ ആ പരിശുദ്ധമായ മാസത്തിലേക്കുള്ള ഒരു മുന്നൊരുക്കം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുണ്യമായൊരു മാസം വരുമ്പോൾ
അതിനെ പുണ്യമായ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന മാസമായാലും സമയമായാലും വ്യക്തിയായാലും ഏതു തന്നെയായാലും അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച വസ്തുക്കളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളും നടത്തുക എന്നത് ഒരു പുണ്യമായ കാര്യമാണ്, ഒരു വലിയ അദബുള്ള മര്യാദയിൽപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മസ്ഊദ് സഖാഫി ഉസ്താദ് ഇവിടെ വയത് പറയാൻ വേണ്ടി വരുന്നു എന്ന നിലക്ക് നാം എത്ര ദിവസങ്ങളായി ഒരുക്കങ്ങൾ കൂട്ടുന്നു. അല്ലാഹു തആല ആദരിച്ച പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ അതുപോലെ കിതാബിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങി ആധികാരികമായി വിഷയം സമർത്ഥിച്ച് സംസാരിക്കുന്ന യുവ പണ്ഡിതനായ പ്രഭാഷകനായ ബഹുമാനപ്പെട്ട ഉസ്താദാകുമ്പോൾ ആ ഉസ്താദിന്റെ വരവിനനുസരിച്ചു കൊണ്ടുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നത് ഒരു മര്യാദയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ഓഡിറ്റോറിയം പുതിയ ഓഡിറ്റോറിയമാണ്. നമ്മുടെ പഴയ ഓഡിറ്റോറിയത്തിൽ ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് വലിയ ബറക്കത്തും ദർജയും ഈ സ്ഥാപനത്തിന്റെ കാവൽക്കാരായ മഹാന്മാരായ ബദ്രീങ്ങൾ എല്ലാ മാസം ഇവിടെ അസ്മാഉൽ ബദർ ചൊല്ലാറുണ്ട്. ഇന്നും അസ്മാഉൽ ബദർ സയ്യിദുന അലി ഹൈദർ തൊൽഹത്ത് അല്ല ഹദൽ മയിൽ തങ്ങളുടെ നേതൃത്വത്തിൽ ചൊല്ലിയിട്ടുണ്ട്. സമാപനത്തിൽ ഒന്നരായ സയ്യിദുന കണ്ണബന്ധങ്ങൾ ഇൻഷാ അല്ലാ ദുആ ചെയ്യും. അങ്ങനെയുള്ള മജ്ലിസിന്റെ ഒരു ആയതിന് ഉസ്താദ് നേരത്തെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഈ പുതിയ ഓഡിറ്റോറിയത്തിൽ ഇതുപോലെയുള്ള സ്റ്റേജ് സംവിധാനങ്ങൾ ആയിട്ടില്ല, ഇതിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ലൈറ്റ് സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. എന്നാലും ഇതുവരെ പള്ളിയിലും മറ്റുമൊക്കെയായി ചെറിയ ചെറിയ സ്റ്റേജുകളും വേദികളിലുമായി നാം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉസ്താദാകുന്ന വലിയൊരു പ്രഭാഷകൻ, ഒരു അനുഗ്രഹീതമായ സാന്നിധ്യം കടന്നു വരുമ്പോൾ ആ വ്യക്തിത്വത്തിന്റെ ബഹുമാനത്തിനനുസരിച്ചുള്ള പരിഗണന നൽകി ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നത് സാമാന്യ മര്യാദയിൽപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ ഇന്ന് സജ്ജീകരിച്ച് ഇവിടെ വരുന്ന ആളുകൾക്ക് വയത് കേൾക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ഉമ്മമാർക്ക് വയത് കേൾക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ, അതൊക്കെ അറിയിച്ചു കൊടുക്കാനുള്ള അനൗൺസ്മെന്റുകൾ, അതുപോലെ തന്നെ ലോകത്തിന്റെ നിഖില മേഖലകളിലുള്ള ആളുകൾക്ക് വീക്ഷിക്കാനുള്ള ലൈവ് സംവിധാനം, ഇങ്ങനെയൊക്കെ നാം ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ആദരിക്കപ്പെടുന്ന വ്യക്തിയായാലും സമയമായാലും അതുപോലെ മാസമായാലും അതിനൊക്കെ ഒരു മുന്നൊരുക്കം നടത്തുക എന്നത് ഒരു സാമാന്യ മര്യാദയിൽപ്പെട്ടതാണ്, പുണ്യമായ കാര്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന് മുന്നൊരുക്കം നടത്താൻ വേണ്ടി രണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആ പരിശുദ്ധ മാസത്തിലേക്ക് എത്തിക്കണം െന്ന് ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ആ കൽപ്പന നിർവഹിക്കുമ്പോൾ സുന്നത്തായ കാര്യമായി ഇബാദത്തായി തന്നെ അത് പരിണമിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബഹുനേരായ മസ്ഊദ് സഖാഫി ഉസ്താദ് രണ്ട് ദിവസം ഈ വേദിയിൽ സംസാരിക്കാൻ വേണ്ടി നാം ആഗ്രഹിച്ചതായിരുന്നു, അവിടുന്ന് ഏറ്റെടുത്തതുമായിരുന്നു. ഉസ്താദ് പരിസരങ്ങൾ ഇപ്പോൾ നടന്ന എല്ലാ ഉറൂസിന്റെ വേദികളിലും അവിടുത്തെ പ്രഭാഷണം ഉണ്ടായിട്ടുണ്ട്. ഈ പരിസരവാസികളായ ആളുകൾക്ക് ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിട്ടുള്ള ദാഹം തീർന്നിട്ടില്ല. അതുകൊണ്ട് ഒന്നിരായ സയ്യിദുന കണ്ണമന്ദങ്ങൾ തന്നെ ആവേശം കാണിച്ചുകൊണ്ട് ഉസ്താദിന്റെ രണ്ടോ മൂന്നോ ദിവസത്തെ വയത് നമ്മുടെ സ്ഥാപനത്തിൽ സംഘടിപ്പിക്കാമെന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടത്തോടുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഇന്നലെയും ഇന്നും മാർച്ച് 7-8 തീയതികളിൽ ആവാമെന്ന് ഉസ്താദ് ഏൽക്കുകയും ചെയ്തു. അപ്പോൾ നാം അന്ന് നമ്മുടെ ഷാബാൻ മാസം ഏത് ഡേറ്റ് ആകുമെന്ന് നോക്കിയില്ല. ഏതായാലും മാസം ഉറപ്പിച്ചപ്പോഴേക്ക് ബറാത്ത് രാവ് ഇന്നലെയായി വന്നു. അപ്പോൾ നാം എല്ലാവരും യാസീനൊക്കെ ഓതി ഒരല്പം ഇബാദത്തുകളൊക്കെ ചെയ്ത് പള്ളിയിലും വീടുകളിലൊക്കെ കൂടുന്ന വർഷത്തിലെ ഒരു വലിയ സുപ്രധാനമായ ഒരു രാവായതുകൊണ്ട് അത് ജനങ്ങൾക്കൊക്കെ ഒരു പ്രയാസമായി പോകും എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ പറഞ്ഞു. ഉസ്താദോട് ബന്ധപ്പെട്ടിട്ട് നമുക്കത് ഒരു ദിവസമാക്കിയാൽ എന്തേ, പിന്നെ നാളെയും കൂടി ഉസ്താദിന് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് 8-9 തീയതികളിലാക്കാമെന്ന് സാദാത്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഉസ്താദിന് റമദാനിൽ
വന്നതിന് മുമ്പ് ഒരു ദിവസം പോലും പ്രഭാഷണത്തിനായി നമുക്ക് തരാൻ ഒഴിവില്ല. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു ഏറ്റേറ്റി കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഏതായാലും ഒരു ദിവസമാണെങ്കിലും സൂറത്തുൽ ഹശ്ർ എന്ന വിഷയം സൂറത്ത് ബയാൻ ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്നാണ് അവിടെ ഏറ്റെടുത്തത്. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോ രണ്ടോ മൂന്നോ ദിവസം സംസാരിക്കേണ്ട വിഷയമാണ്. ഏതായാലും നമുക്കൊന്ന് ആ വിഷയത്തിൽ ഒന്ന് ഓടിച്ചു പോകാമെന്ന് ഉസ്താദ് ഏറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം ജനങ്ങൾ നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരാനിരിക്കുന്നു. ഞാൻ ഉസ്താദിന്റെ വിലപ്പെട്ട സമയം കവർന്നെടുക്കാതെ ബഹുമാനപ്പെട്ടവർക്ക് വേദി ഒരുക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ വേദി നേരത്തെ ബദരിയത്തിന് നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിച്ച സയ്യിദ് അലി ഹൈദർ ത്വൽഹത്ത് തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് മഹത്തായ വേദിയിലേക്ക് സ്ഥാപനത്തിന് വേണ്ടി എല്ലാവിധ ബഹുമാനത്തോടുകൂടിയുള്ള സ്വാഗതങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ വേദി നിയന്ത്രിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉപാധ്യക്ഷനും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷനുമായ ബഹുമാന്യരായ ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉസ്താദ് അവരുകളാണ്. ബഹുമാനപൂർവ്വം ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മഹത്തായ വേദി വാക്കുകളിലൂടെ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുന്നത് എന്റെ ജ്യേഷ്ഠ സഹോദരനും ദാറുൽ ഇഹ്സാൻ എന്ന സ്ഥാപനം ഇവിടെ ഉത്ഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ യു എയിൽ വെച്ചുകൊണ്ട് വലിയ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്ത് എനിക്ക് വലിയ പ്രചോദനം നൽകിയ, പിന്നീട് വർഷങ്ങളോളം പ്രവാസ ജീവിതം അവസാനിക്കുന്നത് വരെ ഈ സ്ഥാപനത്തിന്റെ ദുബൈ ഘടകത്തെ നിയന്ത്രിക്കുകയും ചെയ്ത ഇന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ കാസർഗോഡ് സോൺ ജനറൽ സെക്രട്ടറി കൂടിയായ സി എം എ ചേരൂർ ഇൻഷാല്ലാ വാക്കുകളിലൂടെ ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ടവരെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിഷയാവതരണം നടത്തിക്കൊണ്ട് സവിസ്തരം സംസാരിക്കുന്ന ആദരണീയനായ ഉസ്താദ് ഹാഫിള് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് അവരെ വളരെ ബഹുമാനാദരവോടുകൂടി ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ മഹത്തായ വേദിയിലുള്ള സ്ഥാപനത്തിന്റെ കമ്മിറ്റി അംഗവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുള്ളേരിയ ബദിയടക്ക സോൺ നേതൃത്വമായ എം പി അബ്ദുള്ള ഫൈസി ഉസ്താദ് അവർകൾ ബഹുമാനാദരവോടുകൂടി സ്വാഗതം അറിയിക്കുന്നു. സ്ഥാപനത്തിന്റെ സദർ മുദരിസ് ജി എസ് അബ്ദുൾ ഖാദർ സയദി ഉസ്താദ് അവർകൾ, അതുപോലെ സ്ഥാപനത്തിലെ മുദരിസ് സവണൂർ ഹനീഫ് സയദി ഉസ്താദ്, അതുപോലെ മള്ളി അബ്ദുള്ള കുഞ്ഞി ഹാജി അബ്ദുൾ ഖാദർ ഹാജി കൊല്ലം, ബദിയടുക്ക സോൺ എസ് ഒ എസ് ന്റെ കാര്യദർശി അബ്ദുള്ള സയദി തുപ്പക്കൽ തുടങ്ങിയ ദ്രവേദിയിലുള്ള സദസ്സിലുള്ള പ്രാസ്ഥാനിക നേതാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാന്യരായ ബി എസ് ഉസ്താദിന്റെ അനുമതിയോടുകൂടി ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ സി എം എ ചേരുവകളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. آدرنيا رايا നേതാക്കളെ ഓരോരുത്തരെയും പേര് പ്രത്യേകം സ്പർശിച്ചുകൊണ്ട് സംസാരം നീട്ടാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ പ്രഭാഷണ പരിപാടിയിലെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അവർ, സ്റ്റേറ്റ് കേരള മുസ്ലിം ജമാഅത്തിന്റെ കരുത്തനായ ഉപാധ്യക്ഷൻ ബി എസ് ഉസ്താദ്, മറ്റ് നേതാക്കൾ, നാം ഒക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഉസ്താദ് അവരുടെ പ്രഭാഷണമാണ്. സ്വാഗത ഭാഷണത്തിലൂടെ നമുക്ക് കേട്ടു ഒന്നും രണ്ടും അതിലധികവും ദിവസവും കിട്ടണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിന്റെ മുമ്പിൽ ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ അനൌചിത്യം അത് ഏറ്റവും നന്ദി കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദാറുൽ ഇഹ്സാനെ പറ്റി ഒരു പരിചയപ്പെടുത്തുമ്പോൾ ഒന്ന് രണ്ട് വാക്കിലൂടെ ഞാൻ മുമ്പൊക്കെ എപ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ പറയാറുണ്ട്, അൽഹംദുലില്ലാ ഈ മഹത്തായ സ്ഥാപനത്തിന് അല്ലാഹു ചെയ്ത ഒരു ബർക്കത്ത് അത് ഹമ്മാബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅമത്തിനെ പറയണം എന്നുള്ളതാണ്. ഓരോ സമയത്തും വരുമ്പോഴും ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്.
പലപ്പോഴും പല സ്ഥാപനങ്ങളും നോക്കിയാൽ അത് അവിടെ തന്നെ വെച്ച പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഉപ്പ് വെച്ച കലം പോലെ അങ്ങ് നശിച്ചുകൊണ്ടേയിരിക്കും. ദാറുൽ ഇഹ്സാൻ എന്നുള്ളത് ഓരോ പടിയും അൽഹംദുലില്ല ഓരോ തവണയും വരുമ്പോ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായമാണ്, സാദാത്തുകളുടെ നേതൃത്വമാണ്, മഹൽ വ്യക്തിത്വങ്ങളുടെ പ്രാർത്ഥനയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരം ഒട്ടും നീട്ടുന്നില്ല, നീട്ടിട്ടുകൊണ്ട് പോകുന്നത് നാം ആകാംക്ഷയോട് കാത്തു നിൽക്കുന്ന പ്രഭാഷണത്തിന് വിഘ്നമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ നാമം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒന്നരായ ഉസ്താദിന്റെ പ്രഭാഷണം ആരംഭിക്കുന്നു. വളരെ ബഹുമാന ആദരവോടുകൂടി പ്രഭാഷണത്തിനായി ഉസ്താദ് അവരുകളെ ക്ഷണിക്കും. بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيما مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه سروادرني رايا സയ്യിദ വർഗളെ, ഉലമാക്കളെ, ഉസ്താദുമാരെ, മുതഅല്ലിമുകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെ വലിയ മഹത്വം നിറഞ്ഞ
ഒരു രാവിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. വിശുദ്ധ ഷഅബാനിന്റെ അവസാനത്തെ പകുതിയിൽ വിശുദ്ധ റമദാനിനോട് കൂടുതൽ അടുക്കാനും ഒരുങ്ങാനും വേണ്ടി മുസ്ലിം സമൂഹം തയ്യാറെടുക്കുന്ന ഈ സന്ദർഭത്തിൽ നല്ല സദസ്സിലൂടെ മഹാന്മാരുടെ പ്രാർത്ഥനയിലൂടെ അവരോടൊപ്പമുള്ള സഹവാസത്തിലൂടെയുള്ള ഈ തുടക്കം അല്ലാഹു നമുക്ക് എല്ലാ അർത്ഥത്തിലും നോമ്പിന് കൂടുതൽ ശക്തിയും കരുത്തും പകരുന്നതാക്കി തരട്ടെ. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് നമുക്ക് അറിവ് നുകർന്നു തന്ന, നിർദ്ദേശങ്ങൾ നൽകിയ, സഹായ സഹകരണങ്ങൾ ചെയ്ത നമ്മുടെ ഈ സ്ഥാപനത്തെയും സംരംഭങ്ങളെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് സഹായിച്ചിരുന്ന പലരും നമ്മോടൊപ്പമില്ല. അവരുടെ സന്നിധാനങ്ങളിലേക്ക് ഈ സദസ്സിന്റെ അനുഗ്രഹങ്ങൾ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നമ്മുടെ ഉറ്റവർ ഉടയവർ എല്ലാവരെയും സ്വർഗീയ ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ആസ്ർ. പക്ഷേ ചെറുതാണെങ്കിലും വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഈ ഒരു അധ്യായം തന്നെ ധാരാളമാണ്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു, ലൗ തദബ്ബറ അന്നാസു അൻ ഹാദിഹി സൂറത്തി ലകഫതുഹും. ലോകത്തുള്ള മനുഷ്യർ ഈ ഒരൊറ്റ സൂറത്തിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പഠിച്ചിരുന്നുവെങ്കിൽ ഖുർആനിൽ നിന്ന് ഈ ഒരു അധ്യായം മാത്രം അവർക്ക് മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സൂറത്തിനെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞു, അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൽ അസ്ർ അല്ലാതെ വേറൊന്നും ഇറക്കിയിട്ടില്ല എങ്കിൽ ആളുകൾക്ക് ഇത് തന്നെ മതിയാകുമായിരുന്നു. അത്രയും വിശാലമായ അർത്ഥതലങ്ങൾ പഠിക്കാനും പകർത്താനും ചിന്തിക്കാനും ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. ഖുർആനിലെ ഏത് സൂക്തങ്ങളും അങ്ങനെ തന്നെയാണ്. ഖുർആനിന്റെ പൊതുവെയുള്ള ശൈലി, ഖുർആൻ മൂജസായ കലാമാണ്. ചുരുക്കി പറയും, വിശാലാർത്ഥങ്ങൾ ധ്വനിപ്പിക്കും. സ്വഹാബിമാർ തമ്മിൽ പരസ്പരം കൈമാറിയിരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ആസ്ർ. രണ്ട് കൂട്ടുകാരെ തമ്മിൽ ഒരു വഴിക്ക് പോയി, ഞാൻ പോകട്ടെ ഇനി നാളെ കാണാം മറ്റന്നാ കാണാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിയുമ്പോ നമ്മളൊന്നുകിൽ മുസാഫഹത്ത് ചെയ്ത് സലാം പറഞ്ഞ് പിരിയും. അത് നല്ലതാണ്, സുന്നത്താണ്. പിരിയുമ്പോഴും കാണുമ്പോഴും മുസാഫഹത്തും സലാമും നല്ലതാണ്. മുസാഫഹത്ത് ചെയ്യുന്നതിലൂടെ, രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്യുന്നതിലൂടെ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇപ്പോഴും നമ്മൾ ആൾക്കാർക്ക് ഡൗട്ട് നീങ്ങിയിട്ടില്ല, മുസാഫഹത്ത് ചെയ്യണോ ചെയ്യണ്ടേ, മുസാഫഹത്ത് ചെയ്യണോ ചെയ്യണ്ടേ. കാരണം ഇപ്പോഴും കീപ് ഡിസ്റ്റൻസ് അതിലാണ് ആൾക്കാരുള്ളത്. മുസ്ലിങ്ങൾ തമ്മിൽ മുസാഫഹത്തിന് കുഴപ്പമില്ല, അഞ്ചു നേരം ഉദു കൊടുക്കുന്ന അത്ര ശുദ്ധി ലോകത്ത് വേറെ ആൾക്കാരാണ്. അഞ്ചു നേരം ഉദു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കൈ നല്ലോണം കഴുകണമെന്ന് കൽപ്പിക്കപ്പെടുന്ന ആളുകളല്ലേ നമ്മൾ. അംഗസ്നാനം വരുത്തുന്നതിൽ മുസ്ലിങ്ങളെ പോലെ ലോകത്ത് വൃത്തി വരുത്തുന്ന ആരുമില്ല, ലോകത്ത് വേറെ ആരുമില്ല. നമുക്കൊന്ന് നിസ്കരിക്കാൻ മാത്രല്ല, എല്ലാ സംഗതികൾക്കും ഉദു വളരെ മർമ്മ പ്രധാനമല്ല. വാങ്കൊടുക്കുന്ന മുഅദ്ദീൻ ഉദു ഇല്ലാതെ വാങ്കൊടുക്കൽ കറാഹത്താണ്. അപ്പൊ വാങ്ക് ഉദു ഇല്ലാതെ കൊടുത്താലും സഹിയാകും.
ഉളോ ഇല്ലാതെ കൊടുത്താലും വാങ്ക് സഹിയാകും. പക്ഷെ വാങ് കൊടുക്കുന്ന മുഅദ്ദിൻ ചിന്തിക്കുന്നത് ഞാൻ കൊടുക്കുന്ന വാങ്ക് പരിപൂർണമാകണം. ഞാൻ അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളി അത് അള്ളാഹുവിങ്കൽ കൂടുതൽ സ്വീകാരയോഗ്യമായ വിളിയാകണം. അതിനെനിക്ക് ഉളു വേണം. പള്ളിയിലേക്ക് കയറാൻ പോകുന്ന ഒരാൾ ചിന്തിക്കുന്നു സംഗതി ഉസ്താദിനെ ഒന്ന് കാണാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അട്ടിപ്പാത്രം എടുക്കാനാണെങ്കിൽ ഇത് പള്ളിയാണ് അതുകൊണ്ട് എനിക്ക് ഉളു ഇല്ലാതെ അങ്ങോട്ട് കയറിക്കൂടാ. പള്ളിയാണ് വലിയ ബഹുമാനമുള്ള സ്ഥലമാണ്, ഉളു ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂല എന്നും ഓതുന്ന സൂറത്തുകൾ ഓതുന്ന ഒരാൾ വിചാരിക്കുന്നു സൂറത്തുകൾ ഓതാൻ സത്യത്തിൽ ഉളു ആവശ്യമില്ലെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനല്ലേ ഞാൻ ഓതുന്നത്, അതുകൊണ്ട് ഉളുവോടെ ഓതട്ടെ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മുസ്ലിമിന് ഒട്ടും സംശയിക്കേണ്ടതില്ല, മുസാഫഹത്ത് ചെയ്യുന്നതിലൂടെ വലിയ നേട്ടം നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും. ആത്മീയമായ നേട്ടവും ഭൗതികമായ നേട്ടവും രണ്ടും ഉണ്ട് മുസാഫഹത്തിലൂടെ. മുസാഫഹത്ത് തുടങ്ങി നമുക്കത് മാതൃകയാക്കി തന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ദുൽഖർനൈൻ ചക്രവർത്തിയാണ്. നബിയായി അറിയപ്പെട്ടിട്ടില്ലെങ്കിലും വലിയാണെന്നതിൽ പക്ഷാന്തരമില്ല. ആ വലിയ മഹാനുഭാവൻ മുസാഫഹത്ത് ചെയ്തിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ആദ്യമായി മക്കത്തുൽ മുക്കറമയിൽ വെച്ച് സംഗമിക്കുന്നത്. കണ്ടുമുട്ടിയപ്പോ കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്തു, മുആനഖത്തും ചെയ്തു. മുആനഖത്തിന്റെയും തുടക്കം അവിടുന്ന് ആലിംഗനം. അതും വളരെ നല്ലൊരു അമലമല. സ്വഹാബിമാർ രണ്ട് വൈക്ക് പിരിയുമ്പോ അവർ നൽകുന്ന വസിയത്ത് എന്താണ്? ഒരാള് സൂറത്തുൽ അസ്ർ ഓതിക്കൊടുക്കും ഇങ്ങോട്ട്, മറ്റാൾ അങ്ങോട്ട് ഓതിക്കൊടുക്കും. അതാണ് വസിയത്ത്. നമ്മൾ അങ്ങനത്തെ ഒരു വസിയത്ത്, നമ്മള് അസ്സലാമു അലൈക്കും, ആ ശരി, ആ ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. നമ്മളെ ചെറിയ ചെറിയൊരു സലാം കൊണ്ട് പിരിയാണ്. പക്ഷെ അപ്പൊ സുന്നത്തായി സ്വഹാബത്ത് നിലനിർത്തിപ്പോന്നിരുന്ന ഒരു സംഗതിയാണ്. രണ്ടുപേരും രണ്ട് വീട്ടിലേക്ക് പിരിയുമ്പോൾ ഒരാൾ ഇങ്ങോട്ടും സൂറത്തുൽ അസ്ർ ഓതിക്കൊടുക്കും, മറ്റാൾ അങ്ങോട്ടും സൂറത്തുൽ അസ്ർ ഓതിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപദേശം. ജീവിതത്തിൽ വിജയിക്കാൻ ഇത്ര വലിയൊരു ഉപദേശം വേറെ വേണ്ട. ഏറ്റവും വലിയ ഉപദേശമാണ് സൂറത്തുൽ അസ്ർ. ആ സൂറത്തുൽ അസ്ർ നമ്മെ പഠിപ്പിക്കുന്ന പാഠ്യങ്ങൾ, വിഷയങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ അതിന്റെ അർത്ഥതലങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള പേടി കൊണ്ട് വേഗം വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. എന്തിന് സത്യം? കാലം ഏറ്റവും വലിയൊരു സത്യമായി അള്ളാഹു തആല പഠിപ്പിക്കുന്നു. അള്ളാഹുവെ മനസ്സിലാക്കാൻ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാലത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യൻ അവസാനം എത്തിച്ചേരുന്നത് കാലത്തിന് ഒരു ഖാലിഖുണ്ട്, ഒരു മുദബ്ബിറുണ്ട്, സൃഷ്ടാവുണ്ട്, ഒരു നിയന്താവുണ്ട്. അവസാന അയാളെ പോയിന്റ് അതാണ്. അതേത് ബുദ്ധിയുള്ള ആളാണെങ്കിലും, വിശ്വസിക്കുന്ന ആളാണെങ്കിലും, വിശ്വസിക്കാത്ത ആളാണെങ്കിലും, കാലത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ, ശൈലികൾ, സൗന്ദര്യങ്ങൾ എത്ര കൃത്യമാ നിങ്ങൾ നോക്കും. അള്ളാഹു തആല ഈ കാലത്തെ സംവിധാനിക്കുന്നത് എത്ര വലിയ സൗന്ദര്യത്തിലാണ്. മുസ്ലിമായ മനുഷ്യൻ ഒന്നുകൂടി അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നേരം വെളുക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പ്രപഞ്ചത്തിന്റെ വിവിധ പ്രതലങ്ങളിലേക്ക് നോക്കി പറയൽ സുന്നത്താണെന്നും, അത് നോക്കി പറയുമ്പോൾ കരച്ചിൽ പ്രത്യേകം കരുതി കരയണമെന്നും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته
وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു അഞ്ചായത്ത് കൂടി ഓതണം. പത്ത് ആയത്ത് രാവിലെ എഴുന്നേറ്റ് പ്രപഞ്ചത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ഓതൽ സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ ഭാഗങ്ങളിലേക്കും നോക്കിയിട്ട് ഓതിയിട്ട് കരഞ്ഞിട്ട് അവിടുത്തെ മാറിടം മുഴുവനും നനഞ്ഞുപോയ ആയത്തുകളാണ്. തങ്ങൾ പറഞ്ഞു നല്ലോണം ചിന്തിച്ചോതണം. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ, രാപ്പകലുകളുടെ വൈവിധ്യത്തിൽ, അല്ല ആയാത്തിൽ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് ഒരുപാട് പഠനങ്ങളുണ്ട്, ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അടയാളങ്ങളുണ്ട്. ആരാ ബുദ്ധിമാന്മാർ? നിങ്ങൾ ഏതെങ്കിലും പുസ്തകത്തിൽ വായിക്കുന്ന ആൾക്കാരെന്ന് കരുതിയിരിക്കാം. അല്ലല്ലല്ല, ബുദ്ധിമാന്മാരാരാ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിസ്കരിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ഒരു വിവക്ഷയാണത്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ, നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ള സമയത്ത് നിന്ന് നിസ്കരിക്കും, വഖുഊദൻ ഇരുന്നും നിസ്കരിക്കും, വഅലാ ജുനൂബിഹിം കിടന്നും നിസ്കരിക്കും. എങ്ങനെയാകുമ്പോഴും അള്ളാഹുവിനെ ഓർത്ത് നിസ്കരിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരുണ്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെ പറ്റി ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത് യോജിപ്പില്ല. കാരണം യഥാർത്ഥ ബുദ്ധിമാനാണോ? അവൻ അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നവനാണ്, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നവനാണ്, നിസ്കരിക്കുന്നവനാണ്. എന്നിട്ടാ മനുഷ്യൻ ചിന്തിക്കും, ഈ നിസ്കരിക്കുന്ന മൂമിനായ മനുഷ്യൻ ചിന്തിക്കും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ പറ്റി. എത്രമാത്രമില്ല അത്ഭുതമാണ് അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടിജാലങ്ങളെ പറ്റി ചിന്തിച്ചാൽ. യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വല്ലർ, ഒരു ഉറുമ്പിനെ പറ്റി ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഉറുമ്പിന്റെ മൂക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധാരണ രൂപത്തില്? എന്നാൽ ആ ഉറുമ്പിന് അള്ളാഹു നൽകിയ കഴിവ് നമുക്ക് അള്ളാഹു നൽകിയിട്ടില്ലല്ലോ. ഇവിടെ നിങ്ങളൊരു പിടി പഞ്ചസാര വാരിയിട്ടാൽ, ശർക്കര കൊണ്ടുവന്നിട്ടാൽ, ഒരു മിഠായി കൊണ്ടുവന്നിട്ടാൽ, ഒരു മെസ്സേജും കൊടുക്കാതെ ഉറുമ്പ് അവിടെ എത്തും. ഉറുമ്പ് അവിടെ എത്തും. ഞാൻ ഉറുമ്പ് അവിടെ എത്തും. അങ്ങനെയാണ്, ഒരു ചാൺ അകലെ നിൽക്കണമെന്നാണ്. കബറിന് മാത്രമുള്ള കണക്കല്ല. ഉറുമ്പ് എത്ര പെട്ടെന്ന് എത്തും? നമ്മളെ മൂക്കിന്റെ ഓട്ടക്ക് എത്ര വ്യാസമുണ്ട്? നമ്മൾ വാസനിച്ചെത്തുന്നുണ്ടോ അവിടെ ഉള്ള ആ പഞ്ചസാരയുടെ അളവ്? മിഠായി അവിടെ എത്ര പെട്ടെന്നാണ് ഉറുമ്പ് അവിടെ എത്തുന്നത്? ആരും ക്ഷണിച്ചിട്ടില്ല, അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല, നോട്ടീസ് ഒട്ടിച്ചിട്ടില്ല, ഒന്നുമില്ല. ഉറുമ്പെത്തി. അപ്പൊ ആ ഉറുമ്പിന് അള്ളാഹു തആല കൊടുത്ത കഴിവന്ത എത്ര വലിയ കഴിവാണ്! കാക്ക എത്ര പെട്ടെന്നാണ് ഭക്ഷണം കണ്ടെത്തുന്നത്! പക്ഷികൾ എത്ര പെട്ടെന്നാണ് ഭക്ഷണം കണ്ടെത്തുന്നത്! വെള്ളമുള്ള സ്ഥലങ്ങളിൽ കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടെത്തുന്നതിനേക്കാളും അപ്പുറത്തവർ കണ്ടെത്തുന്നു വെള്ളമുള്ള സ്ഥലങ്ങൾ. എത്ര പെട്ടെന്ന് പറയും, ദാഹിച്ച അവശരാകുല. നമ്മൾ പല ആൾക്കാരോടും ചോദിച്ച് തപ്പിത്തടഞ്ഞ് വെള്ളം ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന്റെ എത്രയോ മണിക്കൂർ മുമ്പ് പക്ഷികൾക്ക് വെള്ളം കിട്ടി. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വല്ലാഹ്, എത്ര ചിന്തിക്കാനുണ്ട്! ഭൂമി തന്നെ അള്ളാഹു തആല പഠിച്ചിരിക്കുന്നത് വൈവിധ്യമായിട്ടല്ല. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ പോലെ ഭൂമിയിലെ മണ്ണും വ്യത്യസ്ത മണ്ണാണ്. എല്ലാ മണ്ണും ഒരേ രൂപത്തിലല്ല. ചില നാട്ടിലെ മണ്ണിലൊക്കെ വിത്ത് പാകിയാൽ മതി, വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട.
കുറച്ച് നേരം കഴിഞ്ഞാൽ പറിക്കാനാവും. ചില നാട്ടില് വിത്ത് പാകിയിട്ടും കാര്യമില്ല, വെള്ളം ഒഴിച്ചിട്ടും കാര്യമല്ല, ഉണ്ടാകൂല. ചില സ്ഥലം അങ്ങനെയാ, ഒന്നും ഉണ്ടാകൂല. അതേ സമയത്ത് നമ്മൾ വിത്ത് പാകാതെ തന്നെ പക്ഷികളുടെ കാഷ്ടത്തിൽ നിന്ന് വിത്തുകൾ താഴെ വീണിട്ട് മുളച്ചുണ്ടാകുന്ന എത്ര എത്ര പച്ചക്കറികൾ ഉണ്ടാകുന്നുണ്ട്. ആരാ വെള്ളം ചൊടുക്കുന്നത്? എത്രമാത്രം വ്യത്യസ്ത രൂപത്തിലാ അള്ളാഹു മണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ മണ്ണിലും വെട്ടുകല്ല് കിട്ടും? കിട്ടൂല. വെട്ടുകല്ലിനായിട്ട് ഒരു പ്രത്യേക മണ്ണുണ്ട്. ഈ കളറൊക്കെ കാണും, ഈ കളർ കണ്ട പല ആൾക്കാരും വന്നൊന്ന് കൊത്തി നോക്കി. കല്ല് കിട്ടുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാശ് കിട്ടും. പക്ഷെ അവര് രണ്ട് മൂന്ന് കൊത്ത് കൊത്തുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുമ്പോ അവര് പറയും, ഇവിടെ കല്ല് എടുക്കാൻ പറ്റൂല, ഇതെങ്ങാനും നമ്മള് കാശ് കൊടുത്തു വാങ്ങിയാൽ കാശങ്ങ് പോകും, ഒന്നും കിട്ടൂല. ഒന്ന് രണ്ട് തവണ വിഷയം വെച്ചൊന്ന് കറക്കി നോക്കി കല്ല് പൊടിയാതെ നല്ല ആകൃതിയിൽ കിട്ടുകയാണെങ്കിൽ കിട്ടുന്നോടത്തോളം അവര് വിട്ടു. അതാണ് അള്ളാഹു തആല എന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ, അവസാന മുഅ്മിനായ മനുഷ്യൻ പറയുന്നത് സംബന്ധിച്ചുകൊണ്ട്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക, ഇതൊന്നും വെറുതെ പടച്ചതല്ല, വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം പടച്ചതല്ല റബ്ബേ, പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. സുബ്ഹാനക, നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു, സമ്മതിക്കുന്നു. ഫഖിനാ അദാബന്നാർ, ഞങ്ങൾ കണ്ടൊരു ലോകമാണിത്, കാണാത്ത ഒരു ലോകമുണ്ട്, അത് നരകത്തിന്റെ അദാബാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല. കണ്ട ലോകം തന്നെ ഈ രൂപത്തിലാണെങ്കിൽ കാണാത്ത ലോകമാകുന്ന നരകം എത്ര വിശാലമാണ്, എത്ര ഭയാനകമാണല്ലോ. ഭൂമി തന്നെ ഈ രൂപത്തിൽ നീ പടച്ച് സംവിധാനിച്ചെങ്കിൽ, ആകാശം തന്നെ ഈ രൂപത്തിൽ സൗന്ദര്യത്തിൽ നീ ഒരുക്കിയെങ്കിൽ, നീ പടച്ച നരകം എത്രമാത്രം വലുതാണ്, അതിന്റെ ശിക്ഷയെ ഞങ്ങൾക്ക് നീ കാക്കണേയല്ലോ. മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ നല്ലോണം ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, വീണ്ടും ആ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ രക്ഷയില്ലെന്ന ഭാവത്തോടെ കാവൽ ചോദിക്കുകയാണ്. പറഞ്ഞു വന്നത് കാലഘട്ടത്തെ സംബന്ധിച്ച് പഠിക്കണം, പഠിക്കുന്നവർ കാലത്തിന്റെ വൈവിധ്യങ്ങൾ ഓർക്കണം. എല്ലാ ടൈമും ഒരുപോലെയല്ല, ഫുൾ ടൈം ചൂട് കാലമാണോ അല്ല, തണുപ്പ് കാലമാണോ അല്ല, മഴക്കാലമാണോ അല്ല, മഞ്ഞുകാലമാണോ അല്ല, വ്യത്യസ്ത രൂപത്തിലല്ലേ അള്ളാഹു സംവിധാനിച്ചത്. രാത്രിയും പകലും 12:12 ആണോ സഹോദരങ്ങളെ? അല്ല. രാത്രിയിലും പകലും 12 ആണോ? അത് വർഷത്തിൽ ഒരു തവണ, ചില വർഷങ്ങളിൽ 2 തവണ മാത്രം വരും 12:12. ഇപ്പൊ രാത്രി കൂടുതല് പകല് കുറവ്, പകല് കൂടുതല് രാത്രി. അതിന്റെ കണക്ക് നമുക്ക് ഇതിന് റമദാൻ മാസം വരുമ്പോ കറക്റ്റ് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ രാത്രിയാണോ കൂടുതൽ, പകലാണോ കൂടുതൽ, കറക്റ്റ് കണക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് എന്നെ കണക്ക് ശരിക്കറിഞ്ഞുണ്ട്. കണക്ക് ആൾക്കാർ കൂടുതൽ നോക്കുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. അങ്ങനെ ആ മാസത്തിൽ അങ്ങനെ പ്രത്യേകത കൂടി ഉണ്ട്. പകലിന്റെ കണക്ക് എത്ര, രാത്രിന്റെ കണക്ക് എത്ര, കറക്റ്റ് ആൾക്കാർക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അപ്പൊ അവര് കണക്ക് കണക്കൂട്ടി, ശരിക്കും കണക്കൂട്ടി പറയും. 4:45 സുബിയാൻ കൊടുത്തു, 6:45 മഗ്രിബാവും കൊടുത്തു. അങ്ങനെ ആ കണക്കിന് കൂട്ടിട്ട് പറയും, ഇത്ര മണിക്കൂറുണ്ട്, ഇത്ര മണിക്കൂറുണ്ട്, പകല് ഇത്ര, രാവും. ഈ രാവും പകലും തന്നെ വ്യത്യസ്ത രൂപത്തിലാക്കുന്നതിൽ തന്നെ എന്തെല്ലാം ചിന്തിക്കാനും പഠിക്കാനും. എന്നാ പിന്നെ ഭൂമിയുടെ എല്ലാ പ്രതലങ്ങളിലും ഒരുപോലെയാണോ? അല്ല. ചില സ്ഥലങ്ങളിലൊക്കെ രാത്രി കൂടുതലായി മാത്രം പകല് വളരെ കുറവ്. ചില രാജ്യങ്ങളിൽ പകല് കൂടുതൽ, രാത്രി കുറവ്. ഇപ്പൊ കഴിഞ്ഞ 2 വർഷം മുമ്പ് 22 മണിക്കൂർ നോമ്പ് നോറ്റൊരു നാട്, അതാണ് ഫിജി എന്ന് പറയുന്നത്. 2 മണിക്കൂർ രാത്രി. അപ്പൊ നമുക്ക് മനസ്സിലാണ്ട് അവർക്ക് ആ നോമ്പിന് കൂടുതൽ കൂടുതൽ. അവരെത്ര മണിക്കൂറാ നോമ്പ് നോറ്റത്? അപ്പൊ ആ മണിക്കൂർ കണക്കൊന്ന് കൂട്ടി നോക്കിയാൽ രാത്രി കൂടി കൂട്ടിട്ട് നോമ്പ് നോറ്റല്ല, പകലാണ് ആ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി തന്നെ, ഇനി പകലും രാത്രിയും ഒക്കെ ഇതിലും അപ്പുറം വിശാലമായി വരുന്ന സമയം ഇല്ലേ? ഉണ്ട്. എങ്ങനെ? ഒരു വർഷം ദൈർഘ്യമുള്ള പകല് അങ്ങനെ വരാൻ, അങ്ങനെ വരാണ്ട്, എല്ലാരും എന്താ മന്ദപ്പോട് നിൽക്കുന്നത്, അങ്ങനെ വരാണ്ട് ഒരു സമയം, ഒരു വർഷം ദൈർഘ്യമുള്ള പകല് അങ്ങനെ വരും. ചിലപ്പോ കുറച്ചുകൂടി കഴിഞ്ഞ അടുത്ത പകലിന് ഒരു മാസത്തിന്റെ ദൈർഘ്യം, അടുത്ത പകലിന് ഒരാഴ്ചയുടെ ദൈർഘ്യം.
ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു പകല്. അങ്ങനെ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട്, ഞങ്ങൾ എങ്ങനെ നിസ്കരിക്കണ്ടേ? കാരണം അവർ ചിന്തയിൽ വേഗം ഉള്ളതാണ്, അവർക്ക് വേഗം അതാണ് പഠിച്ചോനെ. ആ ടൈമിൽ എങ്ങനെ നിസ്കരിക്കണ്ടേ? ഇത് പറച്ചിന് ഒരു ദിവസം അല്ലേ, ദൈർഘ്യം നോക്കുമ്പോ ഒരു വർഷം, ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു പകല്. അപ്പൊ എങ്ങനെ നിസ്കരിക്കണ്ടേ? തങ്ങൾ പറഞ്ഞു ഫഖ്ദുറു ലഹു ഖദ്റഹു, നിസ്കാരത്തിന് അതിന്റെ ഒരു കണക്കില്ലേ, ആ കണക്ക് വെച്ച് നിസ്കരിക്കണം. എണ്ണം കുറയൊന്നുമില്ല, അതിന്റെ കണക്ക് പോലെ, അതിന്റെ കണക്ക് പോലെ കൃത്യമായിട്ട് നിസ്കരിക്കണം. അപ്പൊ ഒരു ദിവസത്തെ നിസ്കാരം ഉണ്ടാവുള്ളൂ അല്ല, ഒരു വർഷത്തെ നിസ്കാരം ഉണ്ടാവും. അതിനതിൻ്റെതായ കണക്ക് നിങ്ങൾ നോക്കണം. സൂര്യത്തിന്റെ ഗമനത്തിനനുസരിച്ച് കണക്ക് കൂട്ടിയിട്ട് ആ കണക്കനുസരിച്ച് നിസ്കരിക്കണം. അതുകൊണ്ടാണല്ലോ ഏത് നാട്ടിൽ പോയാലും നിയലും കണക്കും കാര്യങ്ങളും മാറ്റല്ലല്ലോ, ആ മാറ്റം നോക്കിയിട്ട് ശരിക്കും നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റും. അത് അള്ളാഹു തആല തന്ന വല്ലാത്തൊരു നമുക്ക് തന്ന വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിസ്കാരത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞു, ഘടികാരമില്ലാത്ത കാലത്ത് നിസ്കാരം നടന്നിട്ടില്ലേ? ഘടികാരം വാച്ച് നടന്നപ്പോ അടുത്ത നൂറ്റാണ്ടിലേ വന്നിട്ടുള്ളൂ, കുറച്ചായിട്ടുള്ളൂ. അതിന്റെ മുമ്പുണ്ടല്ലോ നിസ്കാരം കാര്യങ്ങളൊക്കെ അടക്കം. മസീറുൽ ഇല്ലി ഷൈ മിസ്ലഹു. ഇതൊക്കെ നോക്കിയിട്ട് സൂര്യന്റെ തണല് അതിനോളമാകുന്നത് വരെ അതിന്റെ രണ്ടരട്ടി ഇങ്ങനൊക്കെ കണക്ക് കൂട്ടിയിട്ട് ദുഹ്റും അസ്റും ഒക്കെ നിസ്കരിച്ച് സവാലൊക്കെ നോക്കി മധ്യരേഖയിൽ നിന്ന് തെറ്റുന്ന നേരൊക്കെ നോക്കിയിട്ട് കറക്റ്റ് കണക്ക് നോക്കിയിട്ട് നിസ്കരിച്ച്, പിന്നെ കുറച്ചുകൂടി പുരോഗമിച്ചപ്പോ അടിക്കണക്ക് വീഴ്ത്തു. അടിക്കണക്ക് വീഴ്ത്തു മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ അല്ലേ, ഫിയടവ മിഥുനം കർക്കിടത്തിൽ താസിയ. പഴയ വെല്ലിപ്പാർക്കൊക്കെ ആ ബെയ്ത്ത് അനുസരിച്ച് ഓരോന്ന് കണക്കൂട്ടി തരുമ്പോ നമ്മൾ വിചാരിക്കും പഠിച്ചോനെ പേര് ഏത് മാത്തമാറ്റിക്സ് ആണ് ഈ പറഞ്ഞു. വളരെ വളരെ കൃത്യമാണ് കണക്ക്, വളരെ കറക്റ്റാ, തെറ്റിപ്പോവില്ല. അപ്പൊ അല്ലാഹു തആല ഈ കാലഘട്ടത്തിന്റെ സംവിധാനത്തെ സംബന്ധിച്ച് നമ്മളോട് ചിന്തിക്കാനും പഠിക്കാനും പറയുന്നു. എന്തിന്? ആ കാലഘട്ടത്തെ പറ്റി ഓർക്കുമ്പോൾ മനുഷ്യൻ അല്ലാഹുവിനെ സമ്മതിക്കും, അല്ലാഹുവിന്റെ കുദറത്ത് അംഗീകരിക്കും, കൂടുതൽ കൂടുതൽ അല്ലാഹുവിലേക്ക് മനുഷ്യൻ അടുക്കാൻ കഴിയും. വൽ അസ്റു, കാലം തന്നെയാണ് സത്യം. കാലഘട്ടത്തിലെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാ കാലവും ഒരുപോലെയല്ല, മാറ്റമുണ്ട്. നമ്മുടെ ജീവിതം തന്നെ അതിന് തെളിവാണ്. നമ്മുടെ ജീവിതത്തിലെ കാലം തന്നെ വ്യത്യാസമില്ലേ ഉണ്ട്. കൗമാരകാലം അത് കഴിഞ്ഞു, യൗവനം വന്നു, പിന്നീട് വാർദ്ധക്യം വന്നു. ഓരോ കാലങ്ങളിലും വ്യത്യസ്തത അല്ലാഹു തരുന്നുണ്ട്. ശരീരത്തിൽ തന്നെ വ്യത്യസ്ത രൂപഭാവങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. 15-ാമത്തെ വയസ്സിൽ ഉറക്കൊഴിച്ചിരുന്നത് പോലെ ഉറക്കൊഴിക്കാൻ പറ്റുന്നില്ല, കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഓടിയതുപോലെ ഓടാൻ പറ്റുന്നില്ല, ഭക്ഷണം പലത് പഴയതുപോലെ കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇത് വേണോ, ഇത് വേണോ, ഇത് പറ്റുമോ, ഇത് പറ്റുമോ പഠിച്ചോനെ? അപ്പൊ നമ്മള് മനസ്സിലാക്കി നമുക്ക് എല്ലാ നിലക്കുള്ള ബഹുമാനം തന്നിട്ടുണ്ട്. പലതും പറ്റാത്തത്, പലതും പറ്റുന്നത് ഒക്കെ ഹലാലായതാ. ഹലാലായതും തന്നെ ചോദിക്കുന്നത് ഇതെന്താ, ഇത് പൊരിച്ചത് അത് പറ്റും, ഏ ഡേഞ്ചറാ, വേണ്ടത് വേണ്ടത് വേണ്ടത്, ഇത് വരട്ടിയതാണ്, ആ തിരക്കിടില്ല കുറച്ച് കൂട്ട, ഇത് വരട്ടിയതാണ് കൂട്ട, ഇത് ചാറ്റിലുള്ളതാണ് കൂട്ട്, എത്ര ലിമിറ്റ് വന്നത്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും നമ്മിൽ തന്ന മാറ്റങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിൽ നൽകിയ മാറ്റങ്ങൾ, നമ്മുടെ ക്ഷീണത്തിലും ഉറക്കത്തിലും വിശ്രമത്തിലും നൽകിയ മാറ്റങ്ങൾ, ഇതൊക്കെ കാലഘട്ടത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന വൈവിധ്യങ്ങളാണ്. അതിന്റെ മാറ്റങ്ങൾ ഇവിടെയാണ് ഉൾക്കൊള്ളേണ്ടത്. അവിടെ എത്തുമ്പോൾ സഹോദരങ്ങളെ, സ്വർഗലോകത്ത് മാറ്റമില്ല. സ്വർഗലോകത്ത് വയസ്സ് മാറൂല, വലുപ്പം മാറൂല, രൂപഭാവങ്ങൾ മാറൂല. എല്ലാവരും അബ്ന സലാസിൻ വസലാസീൻ, എല്ലാവരും 33-കാർ. 34 ആവൂല, 33 തന്നെ, 33. എല്ലാവരും അബ്ന സലാസിൻ വസലാസീൻ അലാ തൂലി അബീഹിം ആദം അലൈഹി സലാം. ഉപ്പാപ്പാന്റെ നീളത്തിലാ 60 മുഴം. ഇവിടെ ഇപ്പൊ 60 മുഴയുള്ള ഒരാൾ വന്ന് ഞങ്ങളൊക്കെ ഫോട്ടോ ഈ സദസ്സൊക്കെ 60 മുഴയുള്ള ഒരു നീളമുള്ള ഒരാൾ വന്ന് അങ്ങനെ ഉണ്ടാവും. ആ നാളത്തെ ഹൈലൈറ്റ് വാർത്തയായിരിക്കും.
അവിടെ അത് വാർത്തക്ക് കൂടുതൽ പ്രാധാന്യമില്ല, കാരണം എല്ലാവർക്കും ഒരേ നിങ്ങൾ അള്ളാഹു തആല കൊടുക്കുന്നു. ഒരേ വയസ്സ്, രൂപഭാവങ്ങളും ഭംഗിയും ആകൃതിയും ഒക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ വയസ്സ് മാറൂല. എന്നാ പിന്നെ ഉസ്താദ് അവിടെ എത്തിയിട്ട് എല്ലാവരും ഒരേ രൂപത്തിലും ഭാവത്തിലും, അതെ, ആർക്കും താടില്ല, ആർക്കും മീശയില്ല. സ്വർഗക്കാര് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ താടിരോമങ്ങളോ മീശയോ ഒന്നുമില്ല, അമൃതീങ്ങളാണോ, താടിയും മീശയൊന്നും മുളക്കാത്ത പരുവത്തിലാണ്. അപ്പൊ താടി കൊണ്ട് വല്ല ഉപകാരങ്ങളൊക്കെ ആഹൃത്തിലേക്ക് കിട്ടണമെങ്കിൽ ഇവിടുത്തെ താടി തന്നെ വേണം. അവിടെ തീരെ താടിക്കാന്ന് നടക്കൂല, നടക്കൂല. താടി കൊണ്ട് വല്ലതും കിട്ടണമെങ്കിൽ ഇവിടുന്ന് കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരു താടി കൊണ്ട് എന്തെല്ലാം ബഹുമാനങ്ങളാ കിട്ടുന്ന. ഒരാള് ഉളു എടുത്തിട്ട് അയാളെ താടിയിലുള്ള നനവ് മുഴുവനും വറ്റുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഇസ്തിഗ്ഫാറും, മറ്റൊരാളെ താടിയിലെ നനവ് വറ്റിയത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഇസ്തിഗ്ഫാറും തമ്മിൽ മാറ്റണം. പിന്നെ വെറുതെ പതുക്കെ പഠിപ്പിച്ച്. താടി രോമങ്ങൾ എത്ര ഉണ്ടോ അത്രയും രോമങ്ങളിലൂടെ ഉറ്റുന്ന ഓരോ ഉറ്റു വെള്ളങ്ങളും ഇസ്തിഗ്ഫാറല്ലേ? പാപങ്ങൾ കുറക്കൂലെ? അല്ലെ വേറെ കുട്ടികൾക്ക് നമുക്കൊന്നല്ലേ, നമ്മക്കെന്നെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. അതിന്റെ നനവ് വറ്റുന്നത് വരെ ഇസ്തിഗ്ഫാറാണ്. അപ്പൊ എത്രയാണ് അതിന്റെ കനവും കട്ടിയും സഹോദരങ്ങളെ? താടി ഉള്ള ആള് അയാള് വാദ് പറയുമ്പോ, ദിക്ര് ചൊല്ലുമ്പോ, സ്വലാത്ത് ചൊല്ലുമ്പോ, അയാള് നാവനക്കുമ്പോ, ചുണ്ടനക്കുമ്പോ, പല്ലനക്കുമ്പോ കൂടെ ആരും അനങ്ങുന്നുണ്ട്? അപ്പൊ തസ്ബീഹ് ആരും, താടിക്കും തസ്ബീഹ് ഉണ്ട്. ആൾക്കാർ എന്തോ ഒന്ന് സംഗതി ഉത്തരമൂടാത്ത ഇപ്പോഴാണ് താടിക്കണം മാത്ര ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. ഒരാണുങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ അയാളെ മേലെ ഭാഗം താഴെ ഭാഗം രണ്ട് പല്ലിന്റെ കൂട്ടിങ്ങനെ അനങ്ങുമ്പോ താടി അനങ്ങുന്നില്ലേ? എന്റെ താടി അനങ്ങുന്ന കാണുന്നുണ്ടോ? ആ എന്നാ അതിനനുസരിച്ച് രോമത്തിനനുസരിച്ച് കൂലി ഇരിക്കുന്നുണ്ട്, ഒന്നും കരുതിയിട്ട് കാര്യമില്ല. താടി അങ്ങനെയാണ്, അതിന്റെ അനക്കത്തിനനുസരിച്ചാണ്. മദീന പള്ളിയുടെ ഉള്ളിലിരുന്ന് താടിങ്ങനെ നീളമുള്ള ഒരു സഹാബി ഇരുന്നിട്ട് ദിക്ര് ചൊല്ലുമ്പോ, ദിക്റിനനുസരിച്ച് താടിങ്ങനെ അനങ്ങുമ്പോ പിറകുന്ന് നോക്കിയിട്ട് സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി സയ്യിദുന റസൂലുള്ളാഹി. പക്ഷെ ആ സ്വഹാബിന്റെ വീക്ഷണത്തിൽ ആ സ്വഹാബി കരുതി എന്റെ താടി കുറച്ച് നീളം കൂടിയിട്ടാ തങ്ങൾ ചിരിച്ചെത്തിയിട്ട് പോയി അത് ക്ലീനാക്കി വന്നു. ക്ലീനാക്കി വന്നപ്പോ അവിടുത്തെ മുഖം ചുവന്നു, മുഖം ചുവന്നു. തങ്ങള് ചോദിച്ചു, എന്ത് പണിയാ ചെയ്തത്? നിങ്ങളെ താടിയുടെ രോമത്തിന്റെ തസ്ബീഹിന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് ചിരിച്ചതാ ഞാൻ, അത് മുഴുവനും നഷ്ടപ്പെടുത്തിയില്ലേ നിങ്ങൾ? നിങ്ങൾ ദിക്റങ്ങനെ ചൊല്ലുമ്പോ നിങ്ങളെ നാവനങ്ങുന്നതിനനുസരിച്ച് പല്ലനങ്ങുന്നതിനനുസരിച്ച് താടി രോമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുന്നു. അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കുന്ന തസ്ബീഹിന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് ഞാനൊന്ന് ചിരിച്ചു പോയതാണ്, മുഴുവനും നശിപ്പിച്ചല്ലോ. ഹറീല നബിയെ അഫ്വൻ, മാപ്പാക്കണം, തങ്ങളെന്റെ താടിന്റെ നീളം കൂടി കണ്ടപ്പോ അതില് എന്തെങ്കിലും കണ്ട് ചിരിച്ചതാന്ന് കരുതിയിട്ട് ഞാനങ്ങ് വെട്ടിപ്പോയതാണ്, ഇനി അങ്ങനെ ഞാൻ വെട്ടില്ല. താടി വളരെ വൃത്തിയിൽ അങ്ങനെ ശ്രദ്ധിക്കുമ്പോ സൂക്ഷിക്കുമ്പോ സഹോദരങ്ങളെ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ വേറെയുണ്ട്. ഈ താടി ഉള്ള ഒരു കാലവും ഇല്ലാത്തൊരു കാലവും ഇവിടെയുണ്ട്. എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല. സമയത്തിനനുസരിച്ച് അല്ലാഹു നമ്മിൽ മാറ്റം വരുത്തുന്നത് മനുഷ്യന് സ്വാഭാവികമായിട്ടും സ്വന്തത്തിൽ ഒരു പക്വത സൃഷ്ടിക്കാനും നൽകാനുമാണ്. അവൻ എല്ലായ്പ്പോഴും ഒരേ രൂപത്തിലല്ല, ഭാവത്തിലല്ല മാറ്റമുണ്ട്. അതിന് കാലത്തിനനുസരിച്ച് അല്ലാഹു തആല അവനങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കളി വിട്ടിട്ട് കാര്യത്തിലേക്ക് മനുഷ്യൻ അടുക്കാനാണ്. കളിപ്രായത്തിൽ നിനക്ക് നിന്റെ ശരീരത്തില് താടിയില്ല, മീശയില്ല, നല്ല കളിപ്രായമായിരുന്നു.
കാര്യബോധത്തിലെത്തിയപ്പോൾ അല്ലാഹു തആല കാര്യബോധത്തിന്റെ അടയാളം നിന്നിൽ തന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പക്വതയുടെ വലിയ അടയാളം തന്നു. പിന്നെ നിന്റെ ശരീരങ്ങൾക്ക് ഓരോ ഭാഗത്തും ചുളിവ് തന്നു. എല്ലാ ഭാഗത്തും നിവർത്താത്ത അവസ്ഥ തന്നു. കൂടുതൽ കൂടുതൽ നീ അല്ലാഹുവിലേക്ക് അടുക്കാനാണ് പ്രായത്തിനനുസരിച്ച് അല്ലാഹു തആല ഈ മാറ്റങ്ങളൊക്കെ തന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാല് പറയുന്ന ആളെ വാല് നിർത്തിപ്പിച്ചതപ്പോഴാണ്. എന്നും വാല് പറയാൻ വർത്തങ്ങൾക്ക് ഒരാളുണ്ടായിരുന്നു. എന്താണ് ആ മഹാനുഭാവന്റെ വാല്? കഫാ ബിൽ മൗതി വഇലയ്യ ഉമറു. ഉമർത്തങ്ങളെ മൗത്ത് മതി വാലിന്. ഇമാം ഉസ്താദ് എവിടെ? ായിട്ട് മതി, വേറെ ഒന്നും വേണ്ട. മൃതി അല്ലാഹുന്ന വേലങ്ങനെ നമ്മള് വേലറിന് ആൾക്കാരും വേല കേൾക്കുന്നതിന്റെ മൃതി അല്ലാഹുന്ന വേലറിന്റെ വേല കേൾക്കലുണ്ട്. കൂടുതൽ എല്ലാ ദിവസവും ഭരണ ഏറ്റെടുത്തിന്റെ ശേഷം എല്ലാ ദിവസവും രാത്രി വേല കേൾക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ്. വേലിങ്ങനെ കേൾക്കുമ്പോഴേ മുർബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് വാലിങ്ങനെ ഇങ്ങനെ മഹാനവർക്ക് ഒരു ഒരു കട്ടിൽമൽ, കട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈ ലെവൽ കട്ടിൽ കൂട്ടരുത് കേട്ടോ. പഴയ കാലത്തെ പടി എന്ന് പറഞ്ഞു, പടി മനസ്സിലാക്കുമെന്ന് അറിയില്ല. പടി എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊന്നും താങ്ങാനൊന്നും ഉണ്ടാവില്ല. തോയ്പടി അതിമൽ ഇങ്ങനെ കടക്കും, ചുറ്റും ആലിമീങ്ങളും ഫുഖഹാവും കൂടിയിട്ട് വാല് പറയാണ്. ഓരോ ദിവസവും വാല് പറയാൻ ആളെ കൊണ്ടു. ഒരാൾക്കാണ് വയല് പറയുന്നത്, സദസ്സിൽ മൊത്തല്ല വയല്. ഒരാൾക്ക് ആർക്കാ വയല്? ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വയല് ഇങ്ങനെ കേട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോ ഈ വയല് പറയുന്ന മഹാന്മാര് പറയും, ഞങ്ങളെ മുന്നിൽ കിടക്കുന്നത് ഒരു മയ്യത്താണോ തോന്നി പോകാറുണ്ട്. കാരണം ഇന്നലെ വയല് പറഞ്ഞു കുറച്ചുകൂടി ആളും മരിഞ്ഞു, പിന്നെ വയല് കഴിഞ്ഞപ്പോ ആളും മരിച്ചോ തോന്നുന്നുണ്ട്. ആട്ടും അനക്കൊന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങളൊരു ഭാഗത്ത് ഇങ്ങനെ തൊട്ടു നോക്കുന്ന സമയത്ത് കരഞ്ഞിട്ട് അങ്ങനെ കണ്ണി കൽപ്പിച്ച് കിടക്കുക. രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രപിതാവാണ് ഈ വയല് കേട്ടിട്ട് ഇങ്ങനെ കരയുന്നത്, പൊട്ടി പൊട്ടി കരയുന്നത്. ആ വയലിൽ പറഞ്ഞ ഒരു ഹദീസാണ് ജീവിതത്തിൽ ആകെ മഹാനവർകളെ മാറ്റിയത്. ഒരാൾ ഓതിക്കൊടുത്ത ഹദീസ് ഇന്ന ബൈനൈദീകും അഖബതൻ കഊദാ لا يحوزها الا كل ضامر مخزول. നിങ്ങൾക്ക് മുന്നിൽ ഭയാനകമായ കടമ്പകൾ വരാനുണ്ട്. മരണം എന്നതൊരു കടമ്പയാണ്, ഒരു പ്രതിസന്ധിയാണ്. തരണം ചെയ്ത് രക്ഷപ്പെട്ടെങ്കിലേ മാർഗമുള്ളൂ. രക്ഷിക്കാൻ അവിടെ കുടുംബങ്ങൾ ആരും വരില്ല, സ്നേഹിതന്മാരാരും രക്ഷപ്പെടുത്താൻ വരില്ല. അടുത്തൊരു കടമ്പയാണ്, ഭയാനകമായ ലോകമാണ് ഖബറെന്ന് പറയുന്നത്. അല്ലാഹ് ആലോചിക്കുമ്പോൾ തന്നെ വലിയ ബേജാറുള്ള ലോകമാണ്. അല്ലാഹു സലാമത്ത് നൽകട്ടെ. അതും കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ പുനരുദ്ധാരണം ചിന്തിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു വിഷയമാണ്. എവിടേക്കാണ് നമ്മൾ എത്തുക? ഏത് പോയിന്റിലാണ് നമ്മൾ പോയി നിൽക്കുക? നിൽക്കാനുള്ള സ്ഥലം എത്താതെ മലക്കുകൾ നമുക്ക് വിശ്രമം തരില്ല. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഓരോ ഖബറുംപുറത്തും രണ്ടാളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രാഫീൽ സൂറിൽ ഊതുമ്പോ നമ്മൾ ഖബറിൽ നിന്ന് എണീക്കുമ്പോ രണ്ടാള് പുറത്തുണ്ട്. മഅഹാ സായിഖും വശഹീദ്, തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്കുണ്ട്, സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു മലക്കുണ്ട്. ആ രണ്ട് മലക്കുകളും വലത്തും എടുത്തുമായി നമ്മുടെ കൂടെയുണ്ട്. മഹ്ശറിലെ മൗഖിഫിലേക്ക് എത്തുമ്പോൾ വരെ ബേജാറാണ്. അത് കഴിഞ്ഞാലോ ഹിസാബിലേക്ക് വേണ്ടി ജനങ്ങളെ വിളിക്കുമ്പോ ബേജാറ് പിന്നെയും കൂടുകയാണ്. മീസാന് വരുന്നു എന്ന് പറയുമ്പോ പിന്നെയും ബേജാറ് കൂടുകയാണ്. സിറാത്തിലൂടെ കടക്കാൻ വേണ്ടി പറയുമ്പോ ബേജാറൊന്നും കൂടി കൂടുകയാണ്. ഇന്ന ബൈനൈദീകും അഖബതൻ കഊദാ, നിങ്ങളുടെ മുന്നിൽ ഭയാനകമായ ഒരുപാട് കടമ്പകൾ വരാനുണ്ട്. ലാ യഹൂസുഹാ ഇല്ലാ കുല്ലു അമിരിം മഹ്സൂൽ. അല്ലാഹുവെ ചിന്തിച്ച്, ആഖിറം ആലോചിച്ച്, ഭയാനതകൾ ചിന്തിച്ചുകൊണ്ട്
മെലിഞ്ഞൊട്ടിയ ശരീരമല്ലാതെ അതൊന്നും മുറിച്ചു കടക്കുകയില്ല. ഈ ഒരൊറ്റ ഹദീസ് കൊണ്ട് മഹാനവർകൾ മെലിഞ്ഞൊട്ടിപ്പോയി, വല്ലാതെ ശുഷ്കിച്ചുപോയി ശരീരം. അബൂ ഹാസിം എന്ന് പറയുന്ന വാള് പറയുന്ന കൂട്ടത്തിൽ ഒരു വാളുകാരൻ മുർബിൻ അബ്ദുൽ അസീദ് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല, നിങ്ങൾ തന്നെയല്ലേ ഖലീഫ എന്ന് ചോദിച്ചു. ഞാൻ തന്നെയാണ് ഖലീഫ എന്ന് പറഞ്ഞു. പിന്നെ എന്താ അത് കോലം ചോദിച്ചു. എന്താ നിങ്ങളെ കോലം തങ്ങനെ, നിങ്ങൾക്ക് എന്താ അസുഖം ബാധിച്ചത്, എന്തങ്ങനെ ആയിപ്പോയത്, നിങ്ങളെ കാണാൻ നല്ല പവറുള്ള ശരീരായിരുന്നല്ലോ, എന്തൊരു ചുറുചുറുക്കുള്ള ശരീരായിരുന്നു, ആര് കണ്ടാലും ഒരു ഖലീഫയുടെ സ്ഥാനം നൽകുന്ന നല്ല പവറുള്ള ശരീരായിരുന്നു നിങ്ങളുടെ ശരീരം. നിങ്ങളെ ശരീരം എന്തൊരു നല്ല മഹത്വമുള്ള ശരീരമായിരുന്നു. വമർകബുക വഖീആ വബദനുക വഖീആ, ശരീരം നല്ല മിനുമിനുത്ത ശരീരമായിരുന്നു, വാഹനം നല്ല പുള്ളിങ്ങുള്ള വാഹനമായിരുന്നു. നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം ആരും കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഭക്ഷണമായിരുന്നു. ഇപ്പോൾ ആകപ്പാട മാറിപ്പോയല്ലോ. അബൂ ഹാസിം എന്നവരെ ഒരു ഹദീസാണ് എന്നെ മാറ്റിയത്. എന്റെ വീട്ടിൽ ഇഷായിന്റെ ശേഷം വന്ന് വാള് പറയുന്ന വാളന്മാരെ ഒരു ഹദീസ്, ആ ഹദീസ് എന്നെ ആകെ മാറ്റി, എന്റെ ജീവിതവും മാറ്റി, എന്റെ രീതിയും മാറ്റി. എനിക്ക് ആ കടമ്പകൾ മുറിച്ചു കടക്കണമെന്ന് ഉമർബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓലക്കാകെ മാറിപ്പോയി. ഉമർബിൻ ഖത്താബ് തങ്ങൾ വാള് നിർത്തിയതപ്പോഴാ കണ്ണാടിയിൽ നോക്കിയപ്പോ താടിരോമത്തിന്റെ ഭാഗങ്ങളിൽ നിറകണ്ടപ്പോ വാളുകാരനോട് പറഞ്ഞു, ഇനി നിങ്ങളെ വാള് വേണ്ട, ഞാനൊന്നും കണ്ണാടിയിൽ നോക്കാം. കണ്ണാടിയിൽ നോക്കുമ്പോ എന്റെ രോമത്തിൽ അള്ളാഹു നൽകിയ ചേഞ്ച് എനിക്കുള്ള വാളാണ്, എന്റെ രോമത്തിൽ അള്ളാഹു എനിക്ക് തന്ന മാറ്റം എനിക്കുള്ള ഉപദേശകനാണ്. ഓരോ ദിവസവും അതെന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ ഇപ്പോഴും പക്വമതിയായിട്ടില്ലേ, അള്ളാഹുവിലേക്ക് നടന്നെടുക്കാനായിട്ടില്ലേ, മാറ്റങ്ങൾ അള്ളാഹു കാണിച്ചു തന്നിട്ടും നീ മാറുന്നില്ലേ, നിന്റെ ശരീരത്തിൽ അള്ളാഹു ചേഞ്ച് നൽകിയിട്ടും നീ മാറുന്നില്ലേ. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാര് നിങ്ങൾക്ക് വന്നില്ലയോ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോ മാനവർ പറയുന്നുണ്ട്, അനൻ നദീറു ലദീ ലൈസ ബാദി നദീർ, അനൻ നദീറു ലദീ ലൈസ ബാദി നദീർ, അനർ റസൂലു ലദീ ലൈസ ബാദി റസൂൽ, ഞാൻ അവസാനത്തെ മെസ്സഞ്ചറാണ്, അവസാനത്തെ മുന്നറിയിപ്പുകാരനാണ്, എന്റെ ശേഷം മുന്നറിയിപ്പൊന്നുമില്ല, എന്റെ ശേഷം ഒരു ദൂതനും വരാനില്ല. മരിക്കാൻ കിടക്കുന്ന ആൾ ചോദിക്കും, നിങ്ങളെ മുന്നിൽ മുന്നറിയിപ്പുകാരൻ എവിടെ? മലക്ക് ചോദിക്കുന്നു, മുന്നറിയിപ്പ് അള്ളാഹു നിന്റെ ശരീരത്തിൽ കാലാന്തരത്തിൽ അള്ളാഹു നിനക്ക് തന്നില്ലയോ, നീ അത് ഓർത്തില്ല അല്ലേ? 15-ാമത്തെ വയസ്സിൽ നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും രോമങ്ങളുണ്ടോ? 15-ന് ശേഷം പല ഭാഗത്തും അള്ളാഹു രോമങ്ങൾ നൽകിയിട്ടില്ലേ? 10-25-ന് ശേഷം അള്ളാഹു തആല ചില ഭാഗങ്ങളിലൊക്കെ, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ആരോഗ്യരംഗത്ത് നിനക്ക് വർദ്ധനവ് നൽകിയില്ലേ? പുഷ്ടിപ്പ് തന്നില്ലേ? വികസനം നൽകിയില്ലേ? കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്ന രോമങ്ങൾക്ക് അള്ളാഹു ചേഞ്ച് വരുത്തിയില്ലേ? പിന്നെ നിന്റെ നെറ്റി നീ അറിയാതെ ചുളിഞ്ഞു പോയില്ലേ? നിന്റെ മുഖം ചുളിഞ്ഞു പോയില്ലേ? നല്ലോണം നിവർത്തിയിരുന്ന നിന്റെ വിരലുകളിലും നിന്റെ കൈവെള്ളകളിലും നിന്റെ കാൽപാദങ്ങളിലും നിന്നോട് സമ്മതം ചോദിക്കാതെ ചുളിവ് തന്നില്ലയോ? മടക്കി നിവർത്തുമ്പോഴേക്ക് കാൽമുട്ടിന് വേദന, ഇരുന്നേ നിൽക്കുമ്പോഴേക്ക് ഊരക്ക് വേദന, കുറെ നടക്കുമ്പോഴേക്ക് ശ്വാസത്തിന് കെതപ്പ്. എങ്ങനെ വന്നു ഈ മാറ്റങ്ങൾ? ഇതൊക്കെ മുന്നറിയിപ്പുകാരാ, എന്റെ മുന്നിൽ വന്ന മുന്നറിയിപ്പുകാർ. ഇത് മാത്രമല്ല, നിന്റെ കൺമുന്നിൽ വെച്ചൊരു രോഗവുമില്ലാത്ത ഉപ്പ മരണപ്പെട്ടുപോയി. അപ്പുറത്തതാ രോഗം കാരണം കൊണ്ട് മരുന്ന് കുടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടില്ല, അതിനു മുമ്പ് രോഗമില്ലാത്ത ആള് മരിച്ചുപോയി. നിന്നെക്കാളും പ്രായം കുറഞ്ഞ നിന്റെ സന്താനം, നിന്റെ പേരക്കുട്ടി നിന്റെ മുമ്പ് മരിച്ചുപോയി, മുന്നറിയിപ്പായിരുന്നു. നിന്റെ അയൽപക്കത്തുള്ള ആള് ആരോഗ്യത്തോട്
ഇതോടെ ജീവിക്കുമ്പോ മരണപ്പെട്ടു പോയി മുന്നറിയിപ്പായിരുന്നു. ഇതുകൊണ്ടൊന്നും നീ പഠിച്ചിട്ടില്ലയോ? എത്ര മുന്നറിയിപ്പുകാർ അല്ലാഹു തന്നിട്ടുണ്ട്. വജാഅക മുന്നദീർ, നിന്നോട് സമ്മതം ചോദിക്കാതെ നിന്റെ പല്ല് പോയില്ലയോ നിന്റെ നാവിൽ നിന്റെ വായിൽ നിന്ന്? എത്ര പല്ല് പോയി മുന്നറിയിപ്പല്ലയാ തന്നത്? എത്ര പല്ല് പോയി സഹോദര, എല്ലാ പല്ലുകളും ചൊവ്വായിട്ടുണ്ടോ? നിന്റെ നാവിന് തന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ രുചിക്കുന്നില്ല, പുണ്ണ് വരുന്നുണ്ട്, ഉള്ളിൽ പുണ്ണ് വരുന്നുണ്ട്, മുമ്പ് അങ്ങനെ പുണ്ണ് വന്നിരുന്നോ? ചിലതൊന്നും നിനക്ക് ദഹനം കിട്ടുന്നില്ല, രണ്ട് ദിവസം മൂന്ന് ദിവസമാകുമ്പോഴേക്ക് നീ ഗുളിക കഴിക്കേണ്ടി വരുന്നു, ഒന്ന് ദഹനം കിട്ടാൻ. 40 വയസ്സിന്റെ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ ചിന്തിക്കുമ്പോ പഠിക്കാനാ, ഓർക്കാനാ, കാലഘട്ടത്തെ കുറിച്ച് മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കാനാ. വല്ല അസുർ, കാലത്തിനെപ്പോഴും പരിശുദ്ധിയുണ്ട്. റാസിമാമ നിങ്ങൾ പറയുന്നു, കാലത്തെ പഠിക്കരുത്, കാലം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മളോട് പറയാം, നമുക്ക് പൊതുവെ ഒരു സ്വഭാവം ഉണ്ട്, ഉസ്താദ് ഈ കാലത്ത് അങ്ങനെയാണ്, ഈ കാലത്ത് അങ്ങനെയാണ്. അപ്പൊ കഴിഞ്ഞ കാലത്തോ? കഴിഞ്ഞ കാലത്തെ കുഷാറിയത്. അപ്പൊ ആ കാലത്തുള്ള ആൾക്കാർ വരും പറയും ഈ കാലത്ത് ഇങ്ങനെയാണ്. കാലത്തിനൊരു കുഴപ്പമില്ല, കാലത്തെ പഠിക്കരുത്, കാലത്തിന്റെ ഖാലിഖ് റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. കുഴപ്പമുള്ളത് അവിടെ അല്ല, അത് ഷാഫി മാമദ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബു സിവാനാ. കാലത്തെ കുറ്റം പറയുന്നു, വല്ല ഐബു ഫീന പോരായ്മ നമ്മളില, നമ്മളെ പോരായ്മ നമ്മൾ പറയുന്നല്ലോ. പൊതുവെ നമ്മളൊരു സ്വഭാവമല്ല, ബാക്കിയുള്ളവരെ പോരായ്മ കാണാൻ എന്തു സാറിയോ? നമ്മളെ കണ്ണിന് സാധ്യതേക്കാളും വലിയ മൂർച്ച. നമ്മളെ പോരായ്മ കാണാൻ നമ്മളെ കണ്ണിന് കാഴ്ച അല്ലല്ലോ, ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നല്ല കണ്ണതാണ്. ഏറ്റവും നല്ല കണ്ണ ഏതാറിയോ? നമ്മളെ പോരായ്മ കാണാൻ, അതാണ് ഏറ്റവും നല്ല കണ്ണ. മുറളിയല്ലാഹുവിന്റെ ഭരണ ഏറ്റെടുത്തപ്പോ പറഞ്ഞു, ജനങ്ങളെ എങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാന്നറിയോ? അർഫുന്നാസിലയ്യ അഹബുന്നാസിലയ്യ അർഫഹും ഇലയ്യ ഉയൂബി. എന്റെ വീക്ക്നെസ്സുകൾ എനിക്ക് പറഞ്ഞിരുന്ന ആളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. എന്റെ കുറവുകൾ എന്നോട് പറഞ്ഞിരുന്ന ആളാണ് എനിക്ക് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. അടുത്ത സിറ്റിംഗ് നടത്തുന്ന സമയത്ത് നിങ്ങളൊക്കെ ഒരുമിച്ച് കിട്ടുമ്പോ എന്റെ കുറവ് നിങ്ങൾ പറഞ്ഞുതരണം, അല്ലെങ്കിൽ എന്റെ കുറവിൽ നിങ്ങൾ കണ്ണു ചിമ്മി ഒക്കെ സമ്മതിച്ചവരാകും. എന്റെ കുറവ് ആരാണോ പറയുന്നവര് അവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവര്. രണ്ടാമത്തെ സമ്മേളനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരെങ്കിലും അല്ല കുറവും കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ രണ്ട് സ്വഹാബിമാർ എണീറ്റ് വെറുതെ പറഞ്ഞു, ഞങ്ങൾ കണ്ടു. എന്താ നിങ്ങൾ കണ്ടു വെച്ചു? അല്ല, ഞങ്ങൾ കാര്യമായിട്ടൊന്നും കണ്ടില്ല, അവിടെ അവിടെ ഇരുന്നു. അല്ല അല്ല, നിങ്ങൾ കണ്ട് പറഞ്ഞു, വരി 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 വരി, കണ്ടത് പറയാതെ പോക. മുറളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ രണ്ട് കൂട്ടാൻ കഴിക്കുന്നുണ്ട്, കുറവാണിപ്പോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും കുറവല്ലേ? നമ്മളിത് രണ്ടുണ്ടോ? എപ്പോഴും നാലും അഞ്ചും അല്ലാതെ. അത് ശരി, രണ്ട് കൂട്ടാൻ കഴിക്കുന്നുണ്ട് മുറളിയല്ലാഹുന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറവായി കണ്ടോ? പിന്നെ ജീവിതത്തിന്റെ അവസാനം അല്ലാഹുവിന് അടക്കം റെക്കമെന്റ് ചെയ്ത് നോക്കി, അത് അല്ലാഹ് ഹലാലാക്കിയതല്ലേ? അത് ഓരോന്നും ഒരു ഐബും കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ഒരൈബും പറയാല്ലാത്ത രണ്ട് കൂട്ടാൻ കഴിക്കുന്ന ഒരു ഐബാ. ഒരൈബും കാണാത്തോണ്ട് ഒരു തമാശക്ക് വേണ്ടി പറഞ്ഞ രണ്ടൈബ് അല്ല, രണ്ട് ഐബായിട്ട് രണ്ട് കൂട്ടാൻ കഴിക്കുന്ന ഐബായിട്ട് അവർ കണ്ടില്ലേ? ഐഷ ബീവിയുടെ ഉമർദാനെ ചോദിക്കാണ്, അതൊരു ഐബായിട്ട് ഒരു മനസ്സിലാക്കിയില്ലേ? അതുകൊണ്ട് എനിക്കത് വേണ്ട, ഒന്ന് മതി. എന്നാ ആ ആൾക്കാരെ മദീനത്തുനിന്ന് പുറത്താക്കിയതൊന്നുമില്ല. അവരോട് വലിയ ഇഷ്ടമായിരുന്നു റളിയല്ലാഹു അൻഹു, അവരോട് വലിയ ഇഷ്ടം, വലിയ സ്നേഹം. എന്തിന്? ഓലിന്റെ കുറവ് കാണിച്ചത് നിന്നെ നന്നാക്കിയ ആൾക്കാരാണ്. നമ്മളെ കുറവ് ആരെങ്കിലും കാണിച്ചെന്നാലേ നമ്മളെ കണ്ണിൽ ഏറ്റവും വലിയ കരട് ഓനാണ്. മരിക്കണവരെ മരിക്കണവരെ നമ്മൾ ഓനെങ്ങനെ നോക്കാറ്? ആ മുക്ക് എന്റെ കുറവ് കാണാനായിട്ട് ഓ നല്ല ആളാണ്, നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ലേ കുറവ് പറഞ്ഞത്? അങ്ങനൊന്നും ചിന്തിക്കാൻ നമുക്ക് ഒപ്പില്ലല്ലോ. വസാലിമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്റെ ഒരു കൂട്ടുകാരൻ നല്ല കൂട്ടുകാരനാണ് നീ മനസ്സിലാക്കേണ്ടത്. നന്മയിൽ നിന്നെ സഹായിക്കും, വല്ല കുറവും കാണുമ്പോ നിനക്ക് തിരുത്തി തരുന്ന ആളാണോ ഓ നല്ല ആളാണ്? നമുക്ക് ഓനെ നല്ലായിട്ട് തോന്നോ? കുറവ് കണ്ട് തിരുത്തി തരുന്ന ആളെ നല്ല ആളായിട്ട് തോന്നും നമുക്ക്? നമ്മള് പിന്നെ അയാളെ വേണം തൊലാക്കല്ലോ, അയാളെ പറ്റൂല.
ഞാൻ അങ്ങനെ പണിയതപ്പോ എന്നെ തിരുത്തിയ ആളാണ് അയാൾ. ഫ്രീഡം തീരെ തരൂല അയാൾ, അവിടെ ആള് വേണ്ട. നമ്മളെ സഫാവിസ പറഞ്ഞതേ ഈ മുന്നിൽ കുറച്ച് വി ഐ പി കസേര കൊടുത്തു ബാക്കിയുള്ളവരെ ബഹുമാനിച്ചിട്ട്. അപ്പൊ ആ ഒന്നും കൂടെ ഇറങ്ങിയാൽ ഒരു സൊഫിലേക്ക് മുന്നോട്ട് വന്നാൽ ഒരു സഹായം അല്ലെങ്കിൽ കൂലി തരും, രണ്ട് കൂലി തരും. ഒന്ന് മുന്നോട്ട് വരുന്ന സ്ഥാപിക്കുന്ന സ്ഥാപിക്കുന്ന കൂലി തരും, ബാക്കിലുള്ള ആൾക്കാരെ മുന്നിലേക്ക് ഇരിക്കുന്ന കൂലി രണ്ട് കൂലില്ലേ, രണ്ട് കൂലി കിട്ടും. അപ്പൊ പുറത്ത് കുറച്ച് ആൾക്കാരാണെങ്കിൽ ഒരു മുന്നിലേക്ക് ഒറ്റയടിക്ക് വരാൻ ചെറിയ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് ഒരു ബാക്കിലേക്ക്. അപ്പൊ അവരും കൂടി സർവീസിലേക്ക് ഇരുത്താൻ നമുക്ക് ആ കൂലി കൂടി കിട്ടുമല്ലോ. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ സൈഡിലുള്ള കസേരയിലേക്ക് ഒന്നിങ്ങനെ കയറി നിർത്താൻ നല്ല സുഖം. അവിടെ ബാക്കിലുള്ള ആൾക്കാർ അവിടെ വന്നിരിക്കും, അവിടെ കേറിയിരിക്കും. അപ്പൊ എന്തേ പറഞ്ഞേ, കാലത്തിനെ പഠിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. വൽ അസുർ, കാലം പരിശുദ്ധിയുള്ളതാണ്, അല്ലാഹുവിന്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്. എന്നിട്ട് ഷാഫി മുഹമ്മദ് തങ്ങൾ പറയുന്നുണ്ട്, വലവു നതഖസ്സമാനു ലന ഹജാന, കാലത്തിനെങ്ങാനും അള്ളാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തിരുന്നെങ്കിൽ അത് നമ്മളെ കളിയാക്കുമായിരുന്നു. ഏ, നമ്മളെ പറ്റി ഇങ്ങനെ കുറ്റം പറയാൻ നിങ്ങൾ ഉഷാറാ? കാലത്തിന്റെ കുഴപ്പമാണ്, കാലത്തിന്റെ കുഴപ്പമാണ്. കാലത്തിനൊരു കുഴപ്പമില്ല, അള്ളാഹു സൃഷ്ടിച്ചതുപോലെ 24 മണിക്കൂർ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറവുണ്ടോ? 24 മണിക്കൂർ കുറഞ്ഞിട്ടുണ്ടോ? ഒന്ന് വാച്ചിലേക്ക് നോക്കി, ഇന്നലെ 24 മണിക്കൂർ, ഇന്ന് 24 മണിക്കൂർ അല്ലേ? അല്ലേ അല്ലേ, ഇയാൾക്കൊരു ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? 24 മണിക്കൂർ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് അല്ലാഹു തആല കാലത്തെ എങ്ങനെയാണോ കണക്കാക്കി വെച്ചത് അതങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറവോടെ കുറവൊന്നുമില്ല. നമുക്ക് സ്പീഡിൽ പോകുന്നതായി തോന്നുന്നു, കഴിഞ്ഞ റമദാൻ പടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. അത് ബറക്കത്തിന്റെ കുറവാ, ബറക്കത്തിന്റെ കുറവാണ്. എത്തക്കാറബു സമാനു എന്നുള്ള ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളോടനുബന്ധിച്ച് എത്തക്കാറബു സമാൻ, കാലം അടുത്തടുത്തായിട്ട് ഇങ്ങനെ തോന്നും. ഇപ്പൊ അടുത്തല്ലേ നമ്മൾ നോമ്പ് വെച്ചത്? ഇപ്പൊ തന്നെ നോമ്പ് വരാനായ? ഇപ്പൊ അടുത്തല്ലേ മാസം ഉറപ്പിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടായത്? ഇപ്പൊ അടുത്തല്ലേ എന്ന് നമുക്ക് അടുത്തടുത്തായി തോന്നൂലേ? അത് ബറക്കത്തിന്റെ കുറവാണ്, സമയത്തിന്റെ കുറവില്ലേ, ബറക്കത്തിന്റെ കുറവാണ്. ബർക്കത്തിന്റെ കുറവുണ്ടായാൽ അങ്ങനെ ഉണ്ടാവും. അള്ളാഹു നമ്മളെ സമയത്തിൽ ബർക്കത്തേറ്റി തരട്ടെ. ഇതേ 24 മണിക്കൂർ തന്നെയല്ലേ അവർ ആ പറഞ്ഞ പണിയൊക്കെ ചെയ്തിരുന്നത്? കുറെ ഓതിരുന്നതും നിസ്കരിച്ചിരുന്നതും കുറെ ഒക്കെ ചെയ്തിരുന്നത് അല്ല, ആ 24 മണിക്കൂർ വേറെ, ഇതന്നെയാണ്. പക്ഷെ അതിലുള്ള ബർക്കത്താണത്. നമുക്ക് ആ ബർക്കത്തിന്റെ കുറവ് വന്നു. എങ്ങനെയാ കുറവ് വരുവാൻ കാരണം? നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവൃത്തിയിലും ഭൗതികത കൂടുതൽ കടന്നാക്രമണം നടത്തിപ്പോയി. അപ്പൊ ആത്മീയ ഭാവങ്ങൾക്ക് നമുക്ക് കുറവ് വന്നുപോയി. നമ്മുടെ മനസ്സിലും നമ്മുടെ പരിഗണനയിലൊക്കെ മറ്റുള്ളതിന് പരിഗണന കൂടിപ്പോയി. അതുകൊണ്ട് ബർക്കത്ത് കുറഞ്ഞു. ചിലതിലൊക്കെ അങ്ങനെയാണ് ബർക്കത്ത് കുറയും. എല്ലാ സംഗതികളും ഒരുപോലല്ല. അപ്പൊ സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും ബറക്കത്ത് നല്ലോണം മനസ്സിലാക്കിയത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ശേഷം വീട്ടില് ഉറിയില് കുറച്ച് പൊടി ഉണ്ടായിരുന്നു. ഉറി എന്ന് പറഞ്ഞാൽ ഉറിക്ക് എന്താ പറയാ, പൊടിയോ ഉറിയില്ലേ, ഉള്ളിയല്ല, ഉള്ളി മരം വീണ്ടേ, ആ തൂക്കിന്റെ ഉറിയല്ലേ, ആ ഉറി തന്നെ. ഞാൻ കരുതി അതിന്റെ കൂടെ വേറെ എന്തേ ഭാഷ ഉണ്ടോ, ബുദ്ധിമുട്ടാണ് വേറെന്തേ ഭാഷ പറഞ്ഞാലേ. ആ മുമ്പ് നമ്മള് ദേവർഷന് വേറെ സ്ഥലത്ത് പോയിട്ട് ഭാര്യക്ക് അന്ന് സുഖം കൊടുക്കട്ടെ പറഞ്ഞപ്പോ ആൾക്കാരൊക്കെ തിരിച്ചു പറഞ്ഞു, കാരണം ആ നാട്ടില് ഭാര്യ പഞ്ചായത്ത് നിന്നാണല്ലോ. ഉറി മനസ്സിലായില്ലേ? ആ മനസ്സിലായി. ആ ഉറിയില് കുറച്ച് പൊടി ഉണ്ടായിരുന്നു. തങ്ങൾ വഫാത്തായ സമയത്ത് ഉറിയില് പൊടി ഉണ്ടായിരുന്നു, പത്തിരി ഉപസക ചൂടാനുള്ള പൊടി. ആയിഷ റളിയല്ലാഹു അൻഹ അതിൽ നിന്ന് എടുത്തു, ഒരു ദിവസം റൊട്ടി ഇട്ടു, രണ്ടാമത്തെ ദിവസം എടുത്തു റൊട്ടി ഇട്ടു, മൂന്നാമത്തെ ദിവസം എടുത്തു റൊട്ടി ഇട്ടു, നാലാമത്തെ ദിവസം അതൊന്ന് അളന്നു. അതിനാണ് അത് അന്നത്തേക്കേ ഉണ്ടായതുള്ളൂ, പിറ്റന്നൊക്കെ ഉണ്ടായില്ല. മഹദി പറഞ്ഞു, ഞാൻ അത് അളക്കാതെ അതിൽ നിന്ന് എന്നും എടുത്ത് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് വഫാത്തിന്റെ സമയം വരെ അതിൽ നിന്ന് പൊടി ലഭിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുന ബീവി ആയിഷ. ഇപ്പൊ ബർക്കത്ത് മനസ്സിലായോ? എങ്ങനെയാ ബർക്കത്ത് പോയത്? അളക്കൽ ആവശ്യമില്ലാത്ത അളക്കരുത്.
ആർക്കെങ്കിലും കൊടുക്കാനുള്ള വസ്തുക്കൾ അളന്ന് കൃത്യമായിട്ട് കൊടുക്കണം, അത് കുറെ വരുത്താൻ പാടില്ല. ഇത് വെറുതെ അളന്ന് നോക്കി ഇതിൽ എത്ര ഉണ്ട്, ഇതിനാവശ്യം അത് തീർന്നു. മഹദി പറയാണ്, മഹദി പറഞ്ഞു അന്ന് തങ്ങൾക്ക് പൊടി, തങ്ങൾക്ക് പത്തിരി ചുട്ടു കൊടുത്തതിന് കുറഞ്ഞ പൊടി ബാക്കിയുള്ളതാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുബ്സ് ഉണ്ടായി കൊടുത്തില്ല. ഖുബ്സ് എന്ന് പറഞ്ഞാൽ റൊട്ടിയിലെ റൊട്ടി, നമ്മളെ ഈ നെയ്സ് പത്തിരി അല്ലാതെ തങ്ങൾ കഴിച്ചിട്ടില്ല, റൊട്ടി കട്ടില്ലേ, ആ റൊട്ടി, ആ റൊട്ടി ചുട്ടു കൊടുത്തതിൽ ബാക്കിയുള്ള പൊടിയാണ്. അതുകൊണ്ട് ആ പൊടി ഇങ്ങനെ എടുത്ത് എനിക്ക് അങ്ങനെ ഭക്ഷിക്കാമായിരുന്നു, അളക്കണ്ടില്ലായിരുന്നു, അളന്നപ്പോ വർക്കത്ത് കുറഞ്ഞു. അത് അന്നൊക്കെ മാത്രമായിരുന്നു. മഹദീനെ ചോദിക്ക, ഞാൻ എന്തിനാളത്ത്, ഞാൻ എന്തിനാളത്ത്, എനിക്ക് ഓർമ്മല്ല, അളക്കണ്ടില്ലായിരുന്നു, ഞാനിതിൽ എത്ര ഉണ്ട് നോക്കാൻ വേണ്ടി അളന്നോക്കി. അല്ലാത് കറക്റ്റ് അന്നൊക്കെ അതുണ്ടായിരുന്നു, പിറ്റേ ദിവസത്തിൽ ഉണ്ടായില്ല. അങ്ങനെ ഓരോ സംഗതികളിലും വർക്കത്തിൽ നമ്മളെ കാരണം കൊണ്ട് വർക്കത്ത് കുറഞ്ഞു കുറഞ്ഞു അല്ലേ. അപ്പൊ ബർക്കത്തിന്റെ മാർഗങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. വല്ല അസുരി കാലം തന്നെയാണ് സത്യം, കാലത്തെ പഠിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. കാലത്തെ കുറ്റം പറഞ്ഞാൽ അത് അല്ലാഹുവിനെ പഠിക്കലാണ്. കാലത്തെ നിയന്ത്രിച്ചവൻ, നിയന്ത്രിക്കുന്നവൻ, പടച്ചവൻ റബ്ബ് സുബ്ഹാനഹു തആലയാണ്. കാലത്തെ കുറ്റം പറയരുത്. എല്ലാ കാലവും ഒരുപോലെയല്ല, ചില കാലങ്ങളൊക്കെ നമ്മൾ നന്നാകാൻ അല്ലാഹു തആല നിമിത്തമാക്കി വെച്ച കാലങ്ങൾ. എല്ലാ കാലവും ഒരുപോലെയാണോ? അല്ലല്ല, എല്ലാ കാലവും എല്ലാ സമയവും ഒരുപോലെ കരുതാൻ പറ്റൂല. ഇപ്പൊ 12 മാസങ്ങളിൽ 4 മാസം മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസത്തിന് പവിത്രത കൂടുതലാണ്, 4 മാസത്തിന് പരിശുദ്ധി കൂടുതലാണ്. ആ 4 മാസവും അല്ലാഹു തആല വെച്ചത് വരിവരിയായിട്ടല്ല, അതിലുണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട്. വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു മാസം ഈ 4 മാസത്തെ പറ്റി പ്രത്യേകം വന്ന് പറഞ്ഞു, ഫലാ തളിമു ഫീഹിന്ന അംഫുസക്കും. ആ 4 മാസം ബാക്കി 8 മാസം പോലെയല്ല. ആ 4 മാസത്തിൽ നിങ്ങൾ നിങ്ങളെ ശരീരത്തോട് അന്യായം ചെയ്യരുത്. നമ്മളോട് യുദ്ധത്തിന്റെ വിഷയം മാത്രല്ല, ആ 4 മാസത്തിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ കൂടുതലുണ്ട്. ആ 4 മാസത്തിൽ പരിഗണനയോടെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് പ്രതിഫലങ്ങൾ കൂടുതലുണ്ട്. എല്ലാം ഒരുപോലെയല്ല. അതിൽ തുടക്കം അല്ലാഹു വെച്ചു വർഷത്തിന്റെ ആരംഭത്തിൽ. വർഷത്തിന്റെ തുടക്കത്തെ മാസം ഏതാണ്? മുഹറം. മുഹറം മാസമാണ് തുടങ്ങുന്നത്. പിന്നെ നിങ്ങൾ നോക്ക്, മുഹറം ഇങ്ങനെ കഴിഞ്ഞ് 5 മാസം ഇങ്ങനെ കറങ്ങി വന്നാൽ അല്ലാഹു മറ്റൊരു മാസം കൂടി വെക്കുന്നു, റജബ് അല്ലേ. പിന്നെ അല്ലാഹു തആല 2 മാസം കൊണ്ടുവന്നു വെക്കുന്നു വർഷത്തിന്റെ അവസാനത്തിൽ, ദുൽഖഅദ ദുൽഹിജ്ജ. കാരണം വർഷത്തിന്റെ അവസാനം കുറെ പരിഹരിക്കാണ്ടാവുമല്ലോ, അതുകൊണ്ട് ഒരു മാസം കൂടി ഏറെ 2 മാസം. നമ്മളെ കടയിൽ പറ്റുള്ള ആൾക്കാർ കണ്ടില്ലേ, 2 മാസം മുമ്പ് തന്നെ കടലാസ് പറ്റടച്ചു തീർക്കാൻ വേണ്ടി 2 മാസം കൊണ്ട് പറ്റടച്ചു തീർക്കണം. ഒരാഴ്ച മുമ്പ് തന്നാ പോലെ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആളുകൾ ഒരു കുട്ടി ആ 4500, 10500, 5500 ഒക്കെ ഉണ്ടാവും. വീടിയിൽ നിന്ന് സാധനം വാങ്ങിയത് അപ്പൊ ഓരോ ടൈമിൽ ഉണ്ട് വരുമ്പോഴാണ് അതിൻ്റെ വരിക. ഏതെങ്കിലും ഒരു വിശേഷ ദിവസത്തിനനുസരിച്ച് മറ്റോണ്ട് വരും. അതൊരു മാസം മുമ്പ് തന്നെ തരും ആ കാർഡ്, മുന്നറിയിപ്പിന്റെ കാർഡ് കുറെ കൊണ്ടു തരും. എന്തിന്? ഈ കടബാധ്യത ഈ പറ്റടച്ചു തീർക്കാൻ വേണ്ടി. അതുപോലെ അല്ലാഹു തആല മുഅ്മിനീങ്ങളോടുള്ള റഹ്മത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് യുദ്ധം നിഷിദ്ധമായ ബഹുമാനം അർഹിക്കുന്ന 2 മാസങ്ങൾ അല്ലാഹു ഒരുമിച്ച് വെച്ചു വർഷത്തിന്റെ അവസാനത്തിൽ. പോരായ്മകളൊക്കെ തീർത്തോട്ടെ. ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, ഈ മാസങ്ങൾ 4 വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു തആല വെച്ചത് നമ്മൾ പരിഗണിക്കാനാണ്. മുഹറം മാസം നന്നായി പരിഗണിച്ച് നല്ല ബഹുമാനത്തോടെ സ്വീകരിക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ മുഹറം കഴിഞ്ഞ അടുത്ത മാസം സഫർ, റബീഉൽ ആഖിർ, ജമാദുൽ ഉല, ജമാദുൽ ആഖിർ, ഈ 5 മാസത്തിന് നല്ല കാവലുണ്ട്. ശരി, ചെയ്തു നോക്കണം. ചെയ്തൊക്കെയാ അറിയുള്ളൂ. കാരണം മുഹറം മാസത്തിന് നല്ലോണം ചെലവ് ചെയ്യേണ്ട ഒരു ദിവസം. അതേ ചെലവ് സഫർ മാസത്തിലില്ല, അതിന്റെ മുമ്പും ഇല്ല. മുഹറം മാസത്തിന് നല്ല ചെലവ് കൊടുക്കണം. മുഹറം 10-ന്റെ അന്ന് കുടുംബത്തിന് ഭക്ഷണ വിശാലത ചെയ്യണം. അന്ന് ഭക്ഷണ വിശാലത ചെയ്താൽ വസ്അല്ലാഹു അലൈഹി സായിറ സനതിഹി, ആ വർഷത്തിന്റെ ബാക്കിയുള്ള 11 മാസങ്ങളിലും അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കൂല, ഭക്ഷണ വിശാലത കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
നമ്മളതുകൊണ്ട് അമല ചെയ്യണം. ഇമാം ബുഖാരി തങ്ങളെ ഉസ്താദ് അമല ചെയ്തത് പോലെ, ഇമാം ബുഖാരി തങ്ങളെ ഉസ്താദാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറഞ്ഞു, ഈ ഹദീസ് അനുസരിച്ച് 50 കൊല്ലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഫവജത്തുഹ കദാലിക്, 50 കൊല്ലം എനിക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി തന്നെ ഉണ്ടായിട്ടില്ല. എപ്പോഴാ ചെലവ് കൂടുതൽ? മുഹറം 10-ന്റെ നോമ്പ് നോറ്റാൾക്ക് അങ്ങനെ നോമ്പ് നോൽക്കാത്ത അങ്ങനെ ചെറിയ കുട്ടിനെ ചെനക്ക് എന്താ വേണ്ടി? കുട്ടി പറഞ്ഞു എനിക്ക് ആട്ടർ ചെയ്യാൻ വേണ്ടി കണക്കുട്ടിയൊക്കെ 600. ആ ശരി, ചെലവല്ലേ. മറ്റേ കുട്ടി വെച്ചാൽ കുട്ടി പറഞ്ഞു എനിക്ക് ആവോലിയാ വേണ്ടത്, അതാ വരുന്ന 500. വേറെ കുട്ടി കുട്ടി പറഞ്ഞു എനിക്ക് ചെമ്മീനാ വേണ്ടത്, ആരോടും ചോദിക്കാതെ വേറെ 10 രൂപയുടെ മത്തേ കൊടുത്ത് അത്രേ ഉണ്ടാവുള്ളൂ. നല്ല ചെലവ് കൊടുക്കണം. ഭക്ഷണ വിശാലത ചെയ്യേണ്ട വർഷത്തിലെ ഒരു ദിവസമാണ്, ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും അല്ലാഹു വിശാലത തരും. ഞാൻ ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തു എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറയുന്നു. ഞാൻ അങ്ങനെ അനുഭവിച്ചു 1-ഉം 2-ഉം കൊല്ലം 50 കൊല്ലം. കണ്ടപ്പോ ആ മാസം മറ്റുള്ള മാസം പോലെ മാറ്റണ്ടല്ലോ. സ്വഹാബത്ത് 3 പത്തുകളെ ബഹുമാനിക്കാറുണ്ട്, 3 പത്തുകളെ സ്വഹാബത്ത് വല്ലാതെ ബഹുമാനിക്കാറുണ്ട്. അതിലെ 1 പത്താണ് മുഹറത്തിലെ ആദ്യത്തെ 10, 1 മുതൽ 10 വരെ. 2-ാമത്തെ 10 സഹോദരങ്ങളെ, സ്വഹാബിമാര് നല്ലോണം ബഹുമാനിക്കുന്ന 2-ാമത്തെ 10 റമദാനിൽ അവസാനത്തെ 10. 3-ാമത്തെ 10 ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള 10. ഈ 10 അവര് നല്ലോണം ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. എങ്ങനെ? ഇബാദത്ത് കൊണ്ട്. പകല് സജീവമാക്കും, രാത്രിയും സജീവമാക്കും. അങ്ങനെ അങ്ങോട്ട് ബഹുമാനിക്കാറ്. എന്താ ഞാൻ പറഞ്ഞത്? എല്ലാ സമയവും ഒരുപോലെയല്ല, എല്ലാ മാസവും ഒരുപോലെയല്ല. ഈ 4 മാസത്തെ ബഹുമാനിച്ചാൽ ബാക്കി 8 മാസവും ബഹുമാനാവുന്ന നമുക്ക് കൊണ്ട് തരും. പിന്നെ റജബ്, റജബിനെ അല്ലോന്ന് ബഹുമാനിച്ചു. യുദ്ധ ഹറാമായ മാസല്ലേ? ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ആ 3 മാസം. പിന്നെ ദുൽഖാദ, മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പൊ അങ്ങനെ ആ മാസങ്ങളെ വേറിട്ട രീതിയിൽ ബഹുമാനിക്കാം. 4 മാസത്തെ അല്ലാഹു തആല നമ്മോട് പറയുന്നത്, 4 മാസത്തെ നിങ്ങൾ ബഹുമാനിച്ചാൽ 4-ന്റെ ഇരട്ടിയാണ് 8. 8 മാസം ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ബഹുമാനം നൽകും. നിങ്ങൾ 4 മാസത്തെ ബഹുമാനിക്കണം. അപ്പൊ 4-ന്റെ ഇരട്ടി 8 അല്ലേ? 8 മാസം ഞാൻ നിങ്ങൾക്കാണ് ബഹുമാനം തരുന്നത്. അങ്ങനെ നമ്മൾ ആ 4 മാസത്തെ നല്ലോണം പരിഗണിച്ച് നിൽക്കുമ്പോ ബാക്കി 8 മാസങ്ങളിൽ നമ്മിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ വരാത്ത വിധം നമ്മുടെ ശരീരത്തിന് അല്ലാഹു പ്രൊട്ടക്ഷൻ നൽകും, കാവൽ നൽകും, സുരക്ഷിതത്വം നൽകും, എല്ലാ നിലക്കും ആത്മീയമായ പുരോഗതികൾ നൽകും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ കാലങ്ങളും ഒരുപോലെയല്ല, മാറ്റങ്ങളുണ്ട്. വല്ലാസുരി, റബ്ബു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അസ്ർ എന്ന ആ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാസുരി വൈകുന്നേര സമയം തന്നെയാണ് സത്യം. സമയങ്ങളെ കൂട്ടത്തിൽ വലിയ ബഹുമാനമുള്ള ഒരു സമയമാണ് വൈകുന്നേര സമയം. വൈകുന്നേര സമയം നല്ല ബഹുമാനമുള്ള സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങാൻ പറ്റാത്തത്. അസ്റിന്റെ ശേഷം ഉറങ്ങലും നന്നല്ല, ഉറങ്ങുന്ന പോത്തെ അപ്പണി ചെയ്യല്ല. ഞാൻ വിളിച്ചല്ലേ തയവാസ്താദാ വരിയിൽ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെല്ലിയതാ. നിങ്ങൾ പോത്തെ ഞാൻ പറഞ്ഞോട് സഭ്യേതരമാക്കി പറഞ്ഞത് പറയരുത്, ജലിയയിൽ അങ്ങനെയല്ല. അതുകൊണ്ട് അല്ല, ആ നേരത്തെ ഉറങ്ങണ ആൾക്ക് പറയാൻ പറ്റിയൊരു പേരാ, അതുകൊണ്ട് ആ പേര് പറഞ്ഞ ക്ഷീണ അധികമുള്ള ആൾക്കാരൊക്കെ ഉറങ്ങോട്ടെ, അത് ഇത് പരിധിയിൽ നിന്ന് പുറത്താണ്. അസുഖമുള്ള ആൾക്കാർ രാത്രി ഉറക്കം വെച്ചു, ഓലൊക്കെ പരിധിക്ക് പുറത്താണ്, ഓലെ നമ്മൾ കുറ്റം പറയണ്ട. ഇന്നലെ രാത്രി ഉറക്കം വെച്ച ആള് അയാൾ എപ്പോഴാണ് ഉറങ്ങിയപ്പോ അത് വേറെ, അല്ലെങ്കിൽ രോഗം ബാധിച്ച ആള് ക്ഷീണിക്കുന്ന ആൾ ഓലൊക്കെ ഇതങ്ങനല്ല. അസുറിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അത് നല്ല ബഹുമാനമുള്ള സമയമാണ്. സത്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന സമയപ്പോഴാസുറിന്റെ ശേഷം. ഫതുഹുൽ മീലിൽ നോക്ക്, നിങ്ങൾ ബാബുൽ ഐമാനിൽ കാണാം. സത്യം ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരുങ്ങിയാൽ എപ്പോഴാണ് ദിവസം തിരഞ്ഞെടുക്കേണ്ടത്? വെള്ളിയാഴ്ച. സമയപ്പോഴാ അസുറിന്റെ ശേഷം. ബഹുമാനപ്പെട്ട മമ്പറത്വങ്ങൾ, മമ്പറത്തുപ്പ സത്യത്തിന് വേണ്ടി നിശ്ചയിച്ചു വെച്ചൊരു പള്ളിയുണ്ട് കൊടിഞ്ഞി.
അവിടെങ്ങള് പോയിട്ട് സത്യം സത്യം ചെയ്യാൻ രണ്ടു കൂട്ടരും പോയി ഡേറ്റ് വെച്ച് നോക്കി അവര് വെള്ളിയാഴ്ച അസ്രനിസ്കാരത്തിന് അങ്ങോട്ട് എത്താൻ പറയും. അസ്രനിസ്കാരം കഴിഞ്ഞിട്ട് മിമ്പറിന് മുന്നിന്ന് ഇമാമിന്റെ വക ഒരു പ്രസംഗം ഉണ്ടാവും. ഏകദേശം സത്യത്തിൽ എന്തെങ്കിലും ഇളക്കമുള്ള ആളാണെങ്കിൽ ഞാൻ സത്യത്തിലില്ല, ഞങ്ങൾ പോകണം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പോകും. കാരണം സത്യത്തിന്റെ ഗൗരവ് അറിയിക്കാണ്. അസ്രന്റെ ശേഷം ആരെങ്കിലും കള്ളസത്യം ചെയ്താൽ അല്ലാഹു തആല അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വളരെ ഗൗരവമുള്ളത്. അസറിന്റെ ശേഷമുള്ള സമയം ചെറിയ സമയമല്ല, നല്ല ബഹുമാനം അർഹിക്കുന്ന സമയമാണ്. ആ സമയം തെരഞ്ഞെടുത്തുകൊണ്ട് സത്യത്തിന് വേണ്ടി സത്യത്തിന്റെ ഗൗരവം അറിയിക്കാനാണ്. അസറിന്റെ ശേഷം പഠിക്കുന്നതിന് കുഴപ്പമില്ല, നടക്കുന്നതിനും കുഴപ്പമില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അസറിന്റെ നേരം എന്ന് പറയുന്നത് ബഹുമാൻ അർഹിക്കുന്ന നേരമാണ്. അവിടെ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്ന ഒരു തഫ്സീർ ഉണ്ട്, ഒരു ആകർഷണീയമായ തഫ്സീർ. മഹാനവറുകൾ പറയുന്നു, ഓരോ ദിവസത്തെ അസുറും ഓരോ വിശ്വാസിയുടെയും കണക്കെടുപ്പിന്റെ നേരമാണ്. വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. സത്യത്തിൽ ഒരു ഖിയാമത്ത് നാളിന്റെ പ്രതീതിയാണ് വരുന്നത്. പകല് മുഴുവനും കഴിഞ്ഞ് വൈകുന്നേരമായി. മനുഷ്യൻ അന്നന്ന് കണക്കെടുപ്പിന്റെ നേരമാണ്. ഒരു വീട്ടിലെ അഞ്ച് മക്കളുണ്ട്. അഞ്ച് മക്കളുടെയും കമ്പനി മാനേജ് ചെയ്യുന്ന ഉപ്പ രാത്രി വീട്ടിലേക്ക് എത്തിയാൽ മക്കൾ വന്ന് ചോദിക്കും, ഉപ്പ ഇന്ന് എന്റെ കമ്പനിയിൽ എന്റെ കടയിൽ എത്ര ചെലവുണ്ട്, എത്ര വരവുണ്ട്. ഉപ്പ പറയും, നിന്റെ കടയിൽ ഇന്ന് ചെലവ് കൂടുതലാണ്, വരവ് കുറവാണ്. രണ്ടാമത്തെ മോനോട് ചെലവ് നല്ലോണം ഒന്നുമില്ല, പക്ഷേ വരവ് കൂടുതലാണ്, ഇന്നലത്തെക്കാളും വരവുണ്ട്. ഇതേ കണക്ക് പറയുമ്പോ മക്കൾ രാത്രി സന്തോഷിക്കൂലേ? അപ്പൊ ഖിയാമത്ത് നാളിന്റെ പ്രതീതിയാണ് ഓരോ വൈകുന്നേരങ്ങളും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കണക്കെടുപ്പിന്റെ നേരമാണ്, ചിന്തിക്കേണ്ട നേരമാണ്. പകൽ അവസാനിക്കാൻ പോവുകയാണ്. ഇത്രയും വിശാലമായ പകൽ സമയം അസറോടുകൂടെ തീരാൻ പോവുകയാണ്. ചിന്തിക്കേണ്ട നേരമാണ്. ഇന്നെന്റെ സായാഹ്നം അവസാനത്തതാകുമോ? നാളത്തെ അസറിലേക്ക് ബാക്കിയുണ്ടാവുകയില്ലേ? വൈകുന്നേര സമയത്തിന്റെ വറക്കത്ത് മനസ്സിലാക്കണം. വൈകുന്നേര സമയത്ത് തീർത്താൽ തീരാത്ത ചരക്ക് കള്ളസത്യം ചെയ്ത ഒരാൾ വിറ്റാല് അസുറിന്റെ ശേഷം വിൽക്കുന്ന വസ്തു ചെലവാക്കാത്തത് കൊണ്ട് കള്ളസത്യം ചെയ്ത് വിറ്റു. അങ്ങനെ പോകുന്ന ആൾക്കാരോട് വന്ന് ചൈനയിൽ നിന്ന് ഇന്നലെ ഇറക്കിയതാണ്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്നല്ല അതിന്റെ കമ്പനി കോഴിക്കോട്ട്. ചൈനയിൽ ഇന്നലെ ഇറക്കിയ സാധനം പുതിയ സാധനമാണ്. ഇപ്പൊ വാങ്ങുന്ന ആൾക്ക് 150, നാളെ കിട്ടുന്ന 150 കിട്ടൂലട്ടോ. നാളെ അല്പം 120 കറങ്ങി. അപ്പൊ അയാള് ചൈന എന്ന് പറഞ്ഞതും പല കള്ള വാക്കുകൾ പറഞ്ഞതും നമുക്ക് സംഗതി ചെലവാകാനാണ്. അങ്ങനെ അങ്ങോട്ട് കച്ചവടം ചെയ്താൽ അസറിന്റെ ശേഷം പ്രത്യേകം പറയാൻ കാരണം എന്താ? ആൾക്കാർ വീട്ടിൽ പോയി പിന്നെ ആരും വാങ്ങാൻ വരൂല. അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് സംസാരിക്കും പോലെ റഹ്മത്തിന്റെ നിലക്ക് അവനോട് സംസാരിക്കൂല. അവന് കടുത്ത ശിക്ഷയുണ്ട്. അസറിന്റെ നേരമാണ്, ആ നേരത്തെ പരിഗണിക്കണം, നല്ലോണം പരിഗണിക്കേണ്ട ഒരു സമയമാണ്. എന്നിട്ട് മഹാന്മാര് പഠിപ്പിച്ചു, അസുർ എന്ന് പറഞ്ഞത് കൊണ്ട് അസുറിന്റെ നിസ്കാരം കൂടി ലക്ഷ്യമുണ്ട്. വല്ല അസുരി അസുർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. നിസ്കാരങ്ങളെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള നിസ്കാരമാണ് അസുർ നിസ്കാരം. അള്ളാഹു ഖുർആനിൽ രണ്ട് നിസ്കാരങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ, വല്ല അസുരി വൽ ഫജിരി. അതുകൊണ്ട് ഇനി മറ്റാള് പറഞ്ഞ പോലെ ദുഹ്റും ഇല്ല മറ്റൊന്നും ഇല്ല എന്ന് പറയാൻ കണ്ടോ? അതൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ കാണാതായി പോയ ഒരാൾ പറഞ്ഞു അങ്ങനെ മറ്റേതൊന്നുമില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ രണ്ട് നിസ്കാരത്തിന്റെ മഹത്വം അറിയിക്കാനാണ്. അസറിന്റെ നിസ്കാരത്തിനും ഫജറിന്റെ നിസ്കാരത്തിനും ദുഹറിലും മഗ്രിബിലും ഇശാഇലും ഇല്ലാത്ത ചില മഹത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫൈനിസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു നിസ്കാരത്തിന്റെ ജമാഅത്തിലും സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു ജമാഅത്തിലും സംബന്ധിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ രണ്ട് ജമാഅത്തും മുടക്കരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതാണത്? ഒന്ന് സുബ്ഹി, മറ്റൊന്ന് അസ്ർ. അസ്ർ നിസ്കാരത്തെ പറ്റിയല്ലേ സ്വലാത്തുൽ ഉസ്താ എന്ന് പറഞ്ഞു. ഹാഫിളൂ അലസ് സ്വലവാത്തി വസ്സലാത്തിൽ മുസ്തഫാ. ദൈനുദ്ദീൻ മഖ്ദൂം നിങ്ങൾ പറഞ്ഞു, വൽ അഖ്റബു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പരിഗണിക്കണം. കുറെ അഭിപ്രായങ്ങളുണ്ട്, എന്നാൽ കൂടുതൽ യാഥാർത്ഥ്യത്തോട് യോജിച്ച അഭിപ്രായം അത് അസുറാണ്.
ആ അസ്ര നമസ്കാരം നഷ്ടപ്പെടുത്തിയതിനാണ് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് ദുആ ചെയ്തത്. മുൻപല്ല് പൊട്ടിയിട്ട് ശത്രുക്കൾക്കെതിരെ ദ്വാർക്കാത്ത മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു കംഅത്തിന്റെ ഏറ് കൊണ്ട് നെറ്റിയിൽ നിന്ന് രക്തം ഇങ്ങനെ ഉറ്റി വീണു. നിലക്കാത്ത രക്തത്തിന്റെ പ്രവാഹം അവസാനം അവസാനിച്ചത് ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായ കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് നെറ്റിയിൽ പിടിച്ചിങ്ങനെ അമർത്തി വെച്ച ശേഷമാണ് രക്തം നിലച്ചു പോയത്. എന്നിട്ടും അവർക്കെതിരെ തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. ഉഹദിൽ ഒരുപാട് നിലക്ക് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാളും വലിയ കഷ്ടപ്പാട് ത്വായിഫിൽ തങ്ങൾക്ക് നേരെ വരുത്തിയിട്ടുണ്ട്. അകന്ന കുടുംബക്കാരിൽ നിന്നാണെങ്കിലും പ്രതീക്ഷയ്ക്ക് എതിരായിരുന്നു ആ മർദ്ദനം. അപ്പോഴൊന്നും ദ്വാർക്കാത്ത മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ദുആ ചെയ്തത് ഖന്ദഖിൽ വച്ചാണ്. മുശ്രിക്കുകളും ബനു ഖുറൈലക്കാരും സംയുക്തമായി അവിടുത്തെ അസ്ർ നിസ്കാരത്തിന്റെ സമയം അങ്ങ് നീക്കിയപ്പോൾ തങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ശരീരത്തിൽ എന്തും സഹിക്കാം, സ്വന്തം ശരീരത്തിൽ എന്തും വേണമെങ്കിൽ സഹിക്കാം, പക്ഷേ അല്ലാഹുവിനോടുള്ള മുനാജാത്ത് അതും അസ്ർ നിസ്കാരം മുടങ്ങിക്കൂടാ. അവിടെയാണ് തങ്ങൾ ദുആ ചെയ്തത് മല അല്ലാഹു ബുയൂത്തഹും വഖുബൂറഹും നറാ ശഗലൂന അനി സ്വലാത്തിൽ വുസ്ഫാ. അല്ലാഹു അവരുടെ ഭവനങ്ങളും അവരുടെ കുടിമാടങ്ങളും അഗ്നി കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. അസ്ർ നിസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളഞ്ഞല്ലോ. തങ്ങൾ വല്ലാതെ പരിഗണിക്കുന്ന അസ്ർ നിസ്കാരം ഒരു സമയം അങ്ങ് നീങ്ങിയപ്പോ തങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിനോടുള്ള മുനാജാത്ത് അതും അസ്റിലുള്ള മുനാജാത്ത് മുടങ്ങിക്കൂടാ. അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആൾക്ക് ബർക്കത്ത് കുറയും. അസ്ർ നിസ്കാരം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ ഫകഅന്നമാ ഉത്ര അഹ്ലുഹു വമാലുഹു സദഖ റസൂലുള്ളാഹി. മോനെ കുടുംബത്തിലും മോനെ സമ്പത്തിലൊക്കെ തകരാറും ആപത്തും മുസീബത്തും. നമ്മളിങ്ങനെ വിചാരിക്കുമ്പോ ആരോ ചെയ്താണ്, ആരും ചെയ്തല്ല. നമ്മൾക്ക് ആരോ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാതെ ആരും ചെയ്തല്ല. സംസ്കാരം കൂട്ടിയോക്കി ഒരു റക്കാത്ത് നിസ്കരിച്ച് റുക്കൂലെത്തുമ്പോത്തിന് മാറിവാ. അതാണ് അസംസ്കാരം. പിന്നെങ്ങനെ നമുക്ക് മുസീബത്തില്ലാതിരിക്ക? നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് നമ്മളെ അസുറിന് കൈയിട്ട് റുക്കൂയിലെത്തി ഒന്നാറക്കാതെ റുക്കൂയിലെത്തിയപ്പോത്തിന് മൗരിവാൻ കൊടുത്തു. അപ്പോഴും നമ്മളെ മനസ്സിലെ സമാധാനം എന്താ അറിയാം? എന്നാലും തെക്കുബീറത്തിൽ ഇഹ്റാം കിട്ടിയല്ലോ എന്നുള്ള സമാധാനം. നിസ്കാരം കിട്ടിയോ? നിസ്കാരം കിട്ടിയില്ല, കലായി പോയി, അതായിട്ട് കിട്ടിയില്ല. ഒന്നാമത്തെ റക്കാത്തിൽ റുക്കൂയിലെത്തി എങ്ങനെ അതായി കിട്ടണേ? ഫുള്ളും കലായല്ലേ. ഒറക്കായത്തിന്റെ താഴെയുള്ള നിസ്കാരമാണ് സമയത്തിൽ കിട്ടിയതെങ്കിൽ ഒറക്കായത്ത് സമയത്തിൽ കിട്ടിയാൽ ഒറക്കായത്ത് കിട്ടിയില്ല റുക്കൂലെത്തിയപ്പോ മഗ്രിബ് കൊടുത്തില്ലേ? എത്ര വ്യക്തമാണ് ഹദീസ് അറിയോ? അസ്ർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ കുടുംബത്തിന് ആപത്താണ്, സമ്പത്തിലും തകർച്ച. നിസ്കാരം നല്ലോണം നിർവഹിക്കണം. അസ്ർ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അസ്റിന്റെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ദുഹറിന്റെ ജമാഅത്ത് പോലല്ല, സുബ്ഹിന്റെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇശാന്റെ ജമാഅത്ത് പോലല്ല. രണ്ട് തരം മലക്കുകൾ സംബന്ധിക്കുന്ന ജമാഅത്തുകളാണ് സുബ്ഹിന്റെ ജമാഅത്തും അസ്റിന്റെ ജമാഅത്തും. അത് ആ രണ്ട് ജമാഅത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകം അത് എടുത്തു പറഞ്ഞു. സാധിക്കുമെങ്കിൽ, പ്രശ്നമൊന്നുമില്ലെങ്കിൽ, ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഈ രണ്ട് നിസ്കാരം സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള ജമാഅത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ ഉമ്മമാരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, അസ്ർ നിസ്കാരം ദുഹർ നിസ്കാരം ഒന്നും മുടക്കരുത്. ഒരേ ബർക്കത്ത് ഉണ്ടാകൂല എന്നല്ല, ഒന്നും വിട്ടുമാറൂല. എടങ്ങേറുകളൊന്നും മാറിക്കിട്ടൂല. ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊന്നും ഐശ്വര്യം വീണ് കിട്ടൂല. മുസീബത്ത് പറ്റും, വലിയ തകരാറ് പറ്റും എന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. ഇനി ഇൻഷാല്ലാഹ് അതിനോട് അനുബന്ധിച്ചുള്ള ചരിത്രം ഞാൻ പറയാം. അതിന്റെ മുമ്പ് ഞാൻ പറയട്ടെ, രണ്ട് തരം മലക്കുകൾ സംബന്ധിക്കുന്നു എന്ന് ഹദീസിൽ പറഞ്ഞല്ലോ. അതേതാ? എല്ലാ ദിവസവും രണ്ടു കൂട്ടം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്.
സഹോദരന്മാരെ, ഇപ്പൊ അസുറിന് വന്നൊരു കൂട്ടം മലക്കുകളുണ്ട്. അവരിപ്പോഴും ഭൂമിയിലുണ്ട്. അസുറിന്റെ ജമാഅത്തിലാണ് അവർ വന്നെത്തുന്നത്. അസുറിനവരുണ്ട്, മഗ്രിബിനുണ്ട്, ഇഷാഇനുണ്ട്. നാളെ സുബീന്റെ ജമാഅത്തും കഴിഞ്ഞ് അവർ എണീറ്റ് പോകും. സുബീന്റെ ജമാഅത്തിലേക്ക് ഒരു മലക്കുകളെത്തും. ആ സുബീന്റെ ജമാഅത്തിലപ്പോ രണ്ട് മലക്കുകളായി. ഇപ്പൊ അസുറിന് വന്ന മലക്കുകളും സുബൈക്ക് വരുന്ന മലക്കുകളും. സുബിഹിക്ക് വന്ന മലക്കുകൾ സുബിഹിയിലുണ്ട്, ദുഹറിലുണ്ട്. അസുറിന്റെ ജമാഅത്ത് കഴിഞ്ഞു പോകും, അസുറിന് ഒരു കൂട്ടം മലക്കുകൾ വരും. ഈ രണ്ട് മലക്കുകളും അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ അള്ളാഹു ചോദിക്കും, എങ്ങനെയാണ് എന്റെ അടിമകളെ നിങ്ങൾ എത്തിച്ചത്? അവര് പറയും, ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും അവർ നിസ്കാരത്തില്ല, ഞങ്ങൾ പിരിഞ്ഞു പോരുമ്പോഴും അവർ നിസ്കാരത്തില്ല. രണ്ട് കൂട്ടം മലക്കുകൾ പങ്കെടുക്കുന്ന രണ്ട് ജമാഅത്ത്, ഒന്ന് സുബിഹിയും മറ്റൊന്ന് അസുറുമാണ്. അതുകൊണ്ട് ഇനി ആ രണ്ട് ജമാഅത്തിന് മാത്രം പോയാൽ മതി എന്നല്ല, അതിനെങ്കിലും നമ്മൾ ലാസിമാക്കണം. എന്നാ പറഞ്ഞ അഞ്ചും കഴിയാണെങ്കിൽ അഞ്ചിനും പോണം, അഞ്ചിനും കഴിയാത്ത ആൾക്കാർ രണ്ടെങ്കിലും സ്വീകരിക്കും. ഈ രണ്ട് സ്വീകരിക്കുന്ന ആൾ ബാക്കി അതിനും പോകും. അങ്ങനെ ഒരു വിഷയം കൂടി, ഈ രണ്ടിനും പോകുന്ന ആള് സുബൈക്ക് ജമാഅത്തിന് പോകുന്ന ആള്, അയാള് ദുഹറിന് സുബൈക്കൊക്കെ ഒരു പതിവുള്ളാണെങ്കിൽ ദുഹറിനും അയാള് പോകും. അസറിന് പോയ ആളാണെങ്കിൽ മരുവിന് ഇഷായാലും പോകും. പഞ്ചായത്ത് പോകാനുള്ളൊരു തൗഫീഖ് വരും. ഈ രണ്ട് ജമാഅത്തും വളരെ ശ്രേഷ്ഠതയോടെ കാണേണ്ടതാണ്, വളരെ മഹത്വത്തോടെ കാണേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു പെണ്ണ് ഒരു ദിവസം മദീനയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പെണ്ണ്, ആ പെണ്ണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ദുല്ലൂനീ അലാ റസൂലില്ലാ, ദുല്ലൂനീ അലാ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ കാണിച്ചു തരൂ, കാണിച്ചു തരൂ, കാണിച്ചു തരൂ. ആ പെണ്ണ് അങ്ങനെ ചോദിച്ചു ചോദിച്ചു അങ്ങനെ നടക്കുന്നു. ചോദ്യം അവസാനം തങ്ങളെ മുന്നിലെത്തി. തങ്ങൾ ചോദിച്ചു, അന റസൂലുള്ളാ, ഞാനാണ് അല്ലാഹു റസൂൽ, എന്തേ ആവശ്യം? എന്നല്ലേ ചോദിച്ചു നടക്കുന്നത്, ഞാനാണ് അല്ലാഹു റസൂൽ, എന്താണ് ആവശ്യം? ആ പെണ്ണ് പറഞ്ഞു, അല്ലാഹു റസൂലെ, ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, ഒന്നല്ല ഗുരുതരമായ വിഷയങ്ങൾ പരമ്പര പരമ്പരയായി വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ പരിഹാരം തേടിക്കൊണ്ട് വന്നതാണ്. എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോയി. വിദേശത്തേക്ക് പോയ ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഞാൻ ഒരു അന്യപുരുഷനുമായി അവിഹിത വീഴ്ച നടത്തി. ആ അവിഹിത വീഴ്ചയിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ എന്റെ ഭർത്താവ് വിൽക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച സുർക്കട്ടിന്നിൽ മുക്കിയിട്ട് ഞാൻ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. പോരാ, ആ കൊന്ന് കളയാൻ ഉപയോഗിച്ച സുർക്കയില്ലേ, അത് ഞാൻ വിൽപ്പന നടത്തി. തെറ്റിന്റെ പരമ്പര, അവിഹിത വീഴ്ച നടത്തി, കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ കൊന്നു. ആ കുഞ്ഞിനെ കൊല്ലാൻ ഉപയോഗിച്ച സുർക്ക കൊണ്ടുപോയി വിറ്റും ചെയ്തു. ഇതിനൊക്കെ ശിക്ഷാ നടപടി ചോദിച്ചാ വന്നത്. തങ്ങൾ പറഞ്ഞു, അമ്മ വേശ്യാവൃത്തിക്ക് നിന്നെ എറിഞ്ഞു കൊല്ലണം, അതാണ് നിയമം. കുട്ടിയെ കൊന്നതിന് നിന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജഹന്നം നീ ഏറ്റുവാങ്ങേണ്ടി വരും. അതൊരു മഹാപാപമാണ്, വൻകുറ്റമാണ്. നജസായ സുർക്ക വിൽക്കാവതല്ല. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇതിന്റെ റിസൾട്ട് പെണ്ണ, ഇതൊക്കെ നിനക്ക് വരാനുള്ള സംഗതി എന്താണെന്നറിയോ? ലാക്കിൻ വനന്തു അന്നക്കി തറക്തി സ്വലാത്തല്ലാ സ്വലാ. അവിടെ നമ്മുടെ വിഷയം, ഇതൊക്കെ നിനക്ക് സംഭവിച്ചത് നീ അസ്ർ നിസ്കരിക്കാത്തൊരു പെണ്ണാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. നമ്മുടെ ശരീരത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്താൻ കഴിവുള്ളൊരു നിസ്കാരമാണ് അസ്ർ നിസ്കാരം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തണ്ടേ സഹോദരങ്ങളെ? മാറിക്കിട്ടണ്ടേ? മുന്നിലൂടെ തെറ്റിന്റെ കൂമ്പാരങ്ങൾ പടിപടിയായി വളരെ ഫ്രീഡമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആർത്തുല്ലസിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നതിന്റെ ഒരു 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 പടയോട്ടമാണ് നമ്മൾ കാണുന്നത്. എവിടെയും ആവശ്യാനുസരണം ഒരു മിസ്കാൾ കൊണ്ട് കിട്ടും എല്ലാ തെറ്റുകുറ്റങ്ങളും. കാത്തിരിക്കണ്ട, ജനങ്ങൾ കാണാത്ത ലോകത്തേക്ക് പോകുന്നു വേണ്ട. ഒരു ചെറിയ മിസ്കാൾ അടിച്ചാൽ മതി, ഏത് തെറ്റും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, പിടിച്ചു നിൽക്കാൻ നമ്മുടെ കയ്യിലുള്ള മാർഗമാണ് നിസ്കാരം. ഇന്ന സ്വലാത്ത തൻഹാ
عن الفحشاء والمنكر يدارت نسكارتنا انجل ഒരു കടിവുണ്ട് يدارت نسكارتنا انجل ഒരു കടിവുണ്ട് അത് തൻഹ നിസ്കരിക്കുന്ന വ്യക്തിയെ തടഞ്ഞു മാറ്റും عن الفحشاء നീചകൃത്യങ്ങളെ തൊട്ട് സഭ്യേതര സംസാരങ്ങളെ തൊട്ട് അനാവശ്യ വാക്കുകളിൽ നിന്ന് പ്രവൃത്തികളിൽ നിന്ന് മാറ്റി നിർത്തും والمنكري ശറ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തുന്നു തെറ്റുകുറ്റങ്ങളിൽ നാളെ പിന്തിരിപ്പിക്കും ചെയ്യാൻ സമ്മതിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു ഒരു വ്യക്തിയെ പറ്റി സ്വഹാബത്തൊക്കെ വന്നിട്ട് പറഞ്ഞു നബിയെ ആ നാട്ടുകാർ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ആ നാട്ടിൽ നിന്ന് പലരും പറയുന്നുണ്ട് ആ സ്വഹാബി ചെറിയ മോഷണം നടത്തുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് തെളിവുണ്ടെങ്കിൽ പിന്നെ ശിക്ഷിക്കുമല്ലോ പക്ഷെ നാട്ടുകാർ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ തങ്ങളെ ചോദ്യം എന്താണെന്ന് അറിയാം ആ വ്യക്തി നിങ്ങളെ പറഞ്ഞ വ്യക്തി അഞ്ച് വക്ത് നിസ്കരിക്കുന്ന വ്യക്തിയല്ലയോ നിസ്കരിക്കുന്ന ആളാണ് തങ്ങൾ പറഞ്ഞു ആ നിസ്കാരം ആ പറഞ്ഞ ആരോപിക്കുന്ന വിഷയത്തിൽ നിന്ന് കുറ്റകൃത്യത്തിൽ നിന്ന് പൂർണമായും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും ഒരു മാസം കഴിഞ്ഞിട്ട് സ്വഹാബത്ത് വന്നിട്ട് പറയാം അന്നാ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു അങ്ങനൊന്നും ഇല്ലട്ടോ അതൊക്കെ ഞങ്ങളോട് ആൾക്കാർ പറഞ്ഞ ധാരണ ആയിരിക്കും ആള് വളരെ കണ്ടീഷനാണ് വളരെ ക്ലിയർ ആണ് ഞങ്ങളൊക്കെ പോലെ പിന്നീട് പിന്നീട് അപ്പൊ തങ്ങൾ ചോദിച്ചു അല്ല മക്കുല്ലക്കും ഇന്ന സ്വലാത്ത് ദിവസത്തൻ ഹാഹു ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിന്റെ ആ നിസ്കാരം ഈ കുറ്റകൃത്യങ്ങളുടെ ആരോപണത്തിനും വിഷയത്തിനൊക്കെ മൂപ്പര മാറ്റി നിർത്തും നിസ്കാരത്തിന് അങ്ങനെ ഒരു കടിവുണ്ട് ഹാഫിൽ ബിൻ കസീർ പറഞ്ഞു ലോക്കൽ നിസ്കാരല്ലോ ഇന്ന സ്വലാ അലിഫ്ലാമു ലോക്കലല്ല മൂന്ന് വിഷയങ്ങൾ ചേർന്ന നിസ്കാരത്തിൽ ഒന്ന് ഖശ്യത്തുല്ലാഹി അസ്സ വജൽ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലാഹനെ പേടിച്ചുള്ള നിസ്കാരം അല്ലാഹനെ പേടിച്ചുള്ള നിസ്കാരം ഇഖ്ലാസുള്ള നിസ്കാരം ചേരുവകളൊക്കെ ചേർന്നിട്ടുള്ള നിസ്കാരം സുന്നത്ത് ആദാബ് ഷർത്ത് വാജിബാത്ത് മക്രൂഹാത്ത് ഒഴിവാക്കി ഖിലാഫുല്ലോല ഒഴിവാക്കി അങ്ങനെയുള്ള നിസ്കാരം അല്ലാഹു തൗഫീഖ് തരട്ടെ നിസ്കാരത്തിൽ അല്ലാഹു ഭംഗിയേറ്റി തരട്ടെ ആ നിസ്കാരമാണോ സമ്മതിക്കൂല നിസ്കരിക്കുന്ന ആളല്ലേ നമ്മളോട് മനസ്സ് വിളിച്ചു പറയും നിസ്കരിക്കുന്ന ആളല്ലേ പറ്റൂല നിസ്കരിക്കുന്ന ആളല്ലേ നിനക്ക് പറ്റൂല ഈ നിസ്കരിക്കുന്ന ആളല്ലേ നോക്കാൻ പറ്റൂല ചെയ്യാൻ പറ്റൂല പോകാൻ പറ്റൂല പറയാൻ പറ്റൂല പിടിച്ചു നിർത്തും നിസ്കാരത്തിന് അങ്ങനെ കഴിവുണ്ട് നിസ്കാരം ചെറുതല്ല നിസ്കാരം നമ്മളെ സൂക്ഷിക്കും അതുകൊണ്ടാണ് അല്ലാഹു നിസ്കാരത്തിനെ പറ്റി നിസ്കാരം പതിവാക്കാൻ പറഞ്ഞിട്ട് ജവാബ് അല്ലാഹു പറഞ്ഞിട്ടില്ല ഹാഫിദു അല സ്വലാ അതിന് ജവാബ് വേണം അമ്മനും ജവാബ് വേണം മുത്താലിമിയൊക്കെ അറിയാം അമ്പർ പറഞ്ഞ ജവാബ് വേണം ജവാബോടെ ഹാഫിദു അല സ്വലവാ എല്ലാ നിസ്കാരങ്ങളും പതിവാക്കണം എന്നാൽ നിസ്കാരങ്ങളെ സൂക്ഷിക്കും അതാണ് അതിന്റെ ജവാബ് നിസ്കാരങ്ങളെ കാക്കും നിങ്ങൾ നിസ്കാരത്തെ കാത്താൽ നിസ്കാരങ്ങളെ കാക്കും നിസ്കാരങ്ങൾക്ക് വേണ്ടി ചെയ്തരും നിസ്കാരങ്ങൾക്ക് എല്ലാ കാവലും തരും എല്ലാ വിഷയങ്ങളും തരും സ്വഹാബത്ത് പറയുന്നുണ്ട് ഒരു അഅ്റാബി ഞങ്ങളൊക്കെ നിസ്കരിക്കുന്ന പള്ളിയിൽ ഒരു അഅ്റാബി നിസ്കരിക്കാൻ വന്നു ഒറ്റക്ക് നിസ്കരിക്കാൻ വന്നു ഞങ്ങളെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് അഅ്റാബി പള്ളി കയറി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഒട്ടകത്തെ കെട്ടിയെടുത്ത് കാണുന്നില്ല ഒരു വിളി അല്ലാഹു തആലാ ഇലാഹി അദ്ദേഹത്തു അമാനത്തക് ഫഅയ്ന അമാനത്തി സ്വഹാബത്തരെ ഞങ്ങള് തലയിൽ കൈവച്ചു അഅ്റാബിന്റെ ഒരു ഈമാൻ പടച്ചോനെ നീ എന്നെ ഏൽപ്പിച്ച അമാനത്തല്ലേ നിസ്കാരം അത് നിന്റെ പള്ളി കയറി ഞാൻ നിർവഹിച്ചില്ലേ ഞാൻ നിസ്കരിക്കുമ്പോ നിന്റെ വാഹനത്തെ നീ അല്ലേ നോക്കണ്ടേ നിങ്ങൾക്ക് ഏൽപ്പിച്ച അമാനത്തല്ലേ വാഹനം ഇവിടെ ഉസ്താദെ നമ്മളെ വാഹനം ചെരുപ്പൊക്കെ നമ്മള് കയറുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ വാഹനം ചെരുപ്പുള്ളത് അതുകൊണ്ടാണ് പിന്നെ അമാനത്ത് കറക്റ്റ് കിട്ടാതെ പടച്ചോനെ ചെരുപ്പിന്റെ 1999 അപ്പൊ ഒന്ന് പോവോ വാഹനം ഞാൻ കാരേറ്റ് ലോക്കാക്കി വെച്ചിട്ടില്ലേ ചാവി എടുത്തിട്ടില്ല ഇവിടെ തപ്പിട്ടൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ നിസ്കാരം റുക്കും സുജൂദൊക്കെ ചാവിയിൽ ഇങ്ങനെ പോയാൽ പിന്നെ ഇങ്ങനെ അമാനത്തോടെ അഅ്റാബി കറക്റ്റ് നിസ്കരിക്കേണ്ട പോലെ നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ചോദ്യം എന്റെ അമാനത്ത് എവിടെ സ്വഹാബത്ത് പറയുന്നു ആ ചോദ്യം വെറുതെ ചോദിച്ചതല്ല ചോദ്യം തീരുമ്പോഴേ കഥാ വാഹനം വരുന്നു വാഹനം പുറത്തൊരാളുണ്ട് ഒട്ടകപ്പുറത്തൊരാളുണ്ട് അയാളെ കൈ ഇവിടുന്ന് അങ്ങോട്ട് ഛേദിക്കപ്പെട്ടിരിക്കുന്നു കളവ് നടത്തിയതിന് ഒട്ടകം മുന്നോട്ട് വരുന്നു എന്താണ് ആ ചോദ്യം അങ്ങനെ പടച്ച റബ്ബിന്റെ പരിഗണനല്ലേ നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അത്രയും പരിഗണിക്കുന്ന സംഗതി അല്ലേ ചെറിയൊരു വിഷയ നിസ്കാരം ശ്രദ്ധിക്കണം അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം
നിങ്ങള് ജീവിച്ച ഒന്നാം നൂറ്റാണ്ട് തന്നെയാണ് സത്യം. എന്താണ് റാസി ഇമാമത്, അങ്ങനെ തഫ്സീർ കൊടുക്കാൻ കാരണം ഖുർആനിൽ മുത്തനബിദങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നാട് തങ്ങൾ ഇറങ്ങി താമസിക്കാൻ പോകുന്ന നാടാണ് ഈ മക്ക. അതുകൊണ്ട് മക്കയെ ഞാൻ ഒന്ന് സത്യം ചെയ്യട്ടെ, തങ്ങൾ വന്നിറങ്ങി താമസിക്കുന്ന നാടാണ് ഈ നാട്. അതുകൊണ്ട് ഈ നാടിനെ ഞാൻ ഒന്ന് സത്യം ചെയ്യട്ടെ, തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതും അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. അതേ والليل إذا سجى പ്രകാശം വർണ്ണിച്ചാൽ, സൂര്യപ്രകാശത്തിൽ ഏറ്റവും വർണ്ണമുള്ള ഏറ്റവും ചന്തമുള്ള ലുഹാന്റെ നേരമുണ്ടല്ലോ, അതിനേക്കാളും സൗരഭ്യമുള്ള പ്രകാശപൂരിതമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര പൂമുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, കൂരിരുട്ടിനെന്നൊരു ഭംഗിയുണ്ട്, അതുപോലെ ഭംഗിയുള്ള അവിടുത്തെ തിരുവേഷം തന്നെയാണ് സത്യം. പുതിയ തഫ്സീർ ഉണ്ടാക്കി എന്ന് പറയുന്നത് റാസി ഇമാമ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ലുഹാ എന്നുള്ള തഫ്സീർ ഉണ്ടോ, ലൈലി എന്നുള്ള തഫ്സീർ ഉണ്ടോ? ആല നഅം, മഹാൻ അവർക്ക് പറഞ്ഞ തഫ്സീർ ഉണ്ട്. ഇനി പുതിയ തഫ്സീർ ഉണ്ടാക്കി എന്ന് പറയുന്നത് തഫ്സീറിലുള്ളത് എന്താ? അവിടുത്തെ സത്യം ചെയ്യാത്തത്, അള്ളാഹു തആല ആകെ ഒരു ആയുഷ്കാലം മാത്രമേ അള്ളാഹു സത്യം ചെയ്തിട്ടുള്ളൂ, ഒരൊറ്റ മനുഷ്യന്റെ ജീവിതം മാത്രമേ അള്ളാഹു സത്യം ചെയ്തിട്ടുള്ളൂ. ആയിരം കൊല്ലം ജീവിച്ച അബൂനാ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം അവിടുത്തെ ജീവിതമല്ല, 200 കൊല്ലം ജീവിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ ജീവിതമല്ല, 1275 കൊല്ലം ജീവിച്ച ഷെയ്ഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം അവിടുത്തെ ജീവിതമല്ല, 400 കൊല്ലം ജീവിച്ച സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജീവിതമല്ല, 63 വർഷം ജീവിച്ച സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതം മാത്രമേ അല്ലാഹു സത്യം ചെയ്തിട്ടുള്ളൂ. ലഅംറുക മുത്തു നബിയേ, അവിടുത്തെ ആയുഷ്കാലം തന്നെയാണ് സത്യം. വേറൊരൊറ്റ മഖ്ലൂഖിന്റെ ജീവിതവും അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല, അത് വേറൊരു ജീവിത. അതുകൊണ്ട് റാസി ഇമാമത് നിങ്ങൾ പറഞ്ഞു വല്ല അസുരി, ആ കാലം ഏത് കാലം? 1st century ഖൈറുൽ ഖുറൂനി ഖർനി, 1st century തങ്ങൾ ജീവിച്ച ആ കാലം. അള്ളാഹു ആ കാലത്ത് നമുക്ക് ജീവിതം തന്നില്ലല്ലോ, എന്നാലും അവിടുത്തെ ഉമ്മത്തിൽ അള്ളാഹു നമുക്ക് ഇടം നൽകിയില്ല, അള്ളാഹു കബൂലാക്കട്ടെ. അവിടുത്തെ ഉമ്മത്തിൽ അള്ളാഹു നമുക്ക് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. തങ്ങൾ ആ കാലത്ത്, ആ കാലം മുതൽക്കുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള കാലത്ത് ജീവിക്കുന്ന ഉമ്മത്തിനൊരു മഹത്തുണ്ട്, അതും വല്ലസിന്റെ തഫ്സീർ കൊണ്ടുവരുന്നുണ്ട്. അതെന്താ? ഈ ഉമ്മത്തിന്റെ അമലും മറ്റുള്ളവരമലും ഒരുപോലെയല്ല, എന്തേ കാരണം മാറ്റണ്ട്. മറ്റുള്ളവർക്ക് അള്ളാഹു കൂടുതൽ അമൽ കൊടുത്തു, കുറഞ്ഞ കൂലി കൊടുത്തു. ഒരു ദിവസം ജൂതന്മാരും നസാറാക്കളും ഒക്കെ ഒരുമിച്ച് കൂടിയ സദസ്സിൽ, സ്വഹാബത്തുള്ള സദസ്സിൽ തങ്ങൾ പറഞ്ഞു, എന്റെയും മുൻഗാമികളുടെയും ഉദാഹരണം, എന്റെ ഉമ്മത്തിന്റെയും മുൻകാലത്തുള്ള ഉമ്മത്തിന്റെയും ഉദാഹരണം, ഒരു ഒരു മുതലാളിയെ പോലെയാണ്. ആ മുതലാളി വന്നിട്ട് കൂലിപ്പണിക്കാരെ വിളിച്ചു, ആര് പണിയെടുക്കാനുണ്ട്? രാവിലെ മുതൽ ഉച്ചവരെ ആര് പണിയെടുക്കാനുണ്ട്? ഒരു ഖിറാത്ത് കൂലി തരാം, ഒരു ഖിറാത്ത് കൂലി തരും. അതൊരളവാണ്, ഒരു കണക്കാണ്. നിസ്ഫു ദാനിക്കിനാണ് ഒരു ഖിറാത്ത് എന്ന് പറയുന്നത്. ഒരു ദിർഹമിന്റെ സുദുസ് വരും, അല്ലെങ്കിൽ റുബുൾ വരും, കാൽ ദിർഹമോ അല്ലെങ്കിൽ ആറിലൊന്നോ വരും. അത്ര കൂലി തരും ആരുണ്ട് പണിക്ക് വരാൻ? രാവിലെ മുതൽ ഉച്ചവരെ 6 മണിക്കൂർ. അപ്പൊ ആരാ പണിയെടുത്തത്? ഫാമിലത്തിൽ യഹൂദ്, യൂതന്മാര് പോയി പണിയെടുത്തു, കൂലി വാങ്ങി ഒരു ഖിറാത്ത്. രണ്ടാമതും ആ മുതലാളി വന്നിട്ട് ചോദിച്ചു, ഉച്ച മുതൽ അസർ വരെ ആര് പണിക്ക് വരും? 3 മണിക്കൂറും ചില്ലറ നേരമുണ്ട്, 3.5 മണിക്കൂർ അധികം എങ്ങനെയുണ്ട് അല്ലെ? ദുഹ്റാൻ കൊടുത്ത് അസുറാൻ കൊടുക്കാൻ ടൈം ഒന്ന് കൂട്ടി നോക്കി, 3 മണിക്കൂർ അധികം അല്ലേ? ഉണ്ട്, ദുഹ്റാൻ കൊടുക്കാൻ 1:30 അസുറാൻ കൊടുക്കുക 4 മണിക്കല്ലേ? എത്ര സമയമുണ്ട്? 3 മണിക്കൂർ അധികം. ആരാ ജോലിക്ക് വരാ? കൂലി ഒരു ഖിറാത്ത്. ഫാമിലത്തിൽ നസാറ ക്രൈസ്തവർ പോയി ജോലി എടുത്തു, കൂലി കിട്ടി ഒരു ഖിറാത്ത്. പിന്നെയും ആ മുതലാളി വന്നിട്ട് വിളിക്കുന്നു, അസർ മുതൽ മഗ്രിബ് വരെ ആര് കൂലിപ്പണിക്ക് വരും? 2 ഖിറാത്ത് കൂലി തരും, ചുരുങ്ങിയ സമയം, 2 മണിക്കൂർ ചില്ലറ സമയവും. അപ്പൊ ഞാനും എന്റെ ഉമ്മത്തും പണിയെടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി, കൂടുതൽ കൂലി വാങ്ങി 2 ഖിറാത്ത്.
ഈ ഹദീസ് ഇങ്ങനെ കേട്ടപ്പോ സദസ്സിൽ നിൽക്കുന്ന ജൂതന്മാർ നസാറാക്കളും അത് ശരിയല്ല, ആ പണി ശരിയല്ല, കൂടുതൽ കൂലി കൂടുതൽ പണി കുറഞ്ഞ കൂലി, കുറഞ്ഞ പണി കൂടുതൽ കൂലി, അത് നടക്കൂല. എന്താ പറഞ്ഞിട്ട് അർത്ഥം? ആയുസ് അവർക്ക് കൂടുതലാണ്, കൂലി അവർക്ക് കുറവാണ്. രാവിലെ മുതൽ ഉച്ചവരെ 6 മണിക്കൂർ പണിയെടുത്തിട്ട് ഒരു ഒരു തീര ഒരു ഒരു കീറാത്ത കൂലി, ഉച്ച മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടും ഒരു കീറാത്ത കൂലി, വൈകുന്നേരം മുതൽ മഗ്രിബ് വരെ, അസർ മുതൽ മഗ്രിബ് വരെ 2 കീറാത്ത കൂലി, കുറഞ്ഞ പണിക്ക് കൂടുതൽ കൂലി. അപ്പൊ തങ്ങള് പറഞ്ഞു അങ്ങനെയാണ് അള്ളാഹു എനിക്കും എന്റെ ഉമ്മത്തിനും തന്ന മഹത്താണത്, ഞങ്ങൾ അധ്വാനം കുറഞ്ഞവരും കൂലി അധികരിച്ചവരുമാണ്. ആയിരം മാസം പറഞ്ഞോ, ഞങ്ങളുടെ കണക്കൂട്ടുണ്ട് 1000 മാസത്തേക്കാൾ അപ്പുറം എത്രയെന്നറിയോ? എത്രയെന്ന് നമുക്ക് കണക്കറിയില്ല. 1000 മാസത്തെ മഹത്തല്ല അങ്ങനെയല്ല പറയണ്ടേ, ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തിന്റെ അപ്പുറാണ് ഖൈർ വരുന്നത്. 1000 മാസത്തിന് ഒതുക്കരുത്, ഖൈറു മിൻ അൽഫി ശഹർ എത്രയാണ് അപ്പുറം, അല്ലാഹു ഉദ്ദേശം അത്ര. അങ്ങനെയാണ് കൂലി കണക്കാക്കിയത്. വെള്ളിയാഴ്ച ദിവസം, ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച, അന്ന് ആകെ അന്ന് ആരാധന തന്നത് ഈ ഉമ്മത്തിന് മാത്രമാണ്, ഉമ്മത്ത് മുഹമ്മദ്. ക്രൈസ്തവർക്ക് അല്ലാഹു ആരാധന കൊടുത്ത ദിവസം ഞായറാഴ്ച, ജൂതന്മാർക്ക് ശനിയാഴ്ച. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഈ ഉമ്മത്തിന്, അതാണ് എല്ലാ പരിഗണനയും ഈ ഉമ്മത്തിനാണ്. അതൊന്നുമല്ല നമ്മുടെ നേതാവാരാ, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുർ റസൂൽ, അക്രമുർ റസൂൽ, മുർസലുകളിൽ അംബിയാക്കളിൽ ഏറ്റവും അത്യാദരണീയരായ നേതാവാണ്. അതുകൊണ്ട് അവിടുത്തേക്ക് കൊടുത്ത കൂലിയും അവിടുത്തെ ഉമ്മത്തിന് കൊടുത്ത കൂലിയും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഉമ്മത്ത് മറ്റു ഉമ്മത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിതാഅതിഹി بأكرم الرسل كنا أكرم الأمم. നമ്മളെ ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു വിട്ടതാരെയാണ്? അക്രമുർ റസൂലായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ട് നമ്മൾ കുന്നാ അക്രമൽ ഉമമി, ഉമ്മത്തുകളിൽ ഏറ്റവും ബഹുമാനമുള്ള ഉമ്മത്തായി മാറി, ഏറ്റവും ബഹുമാനമുള്ള ഉമ്മത്തായി മാറി. ഇവിടെ മാത്രമല്ല പരലോകത്തും അങ്ങനെയാണ്. എല്ലാ ഉമ്മത്തും തടിച്ചുകൂടി നിൽക്കുമ്പോ ആദ്യം പാലം കടക്കുന്ന ഉമ്മത്ത് എന്റെ ഉമ്മത്താണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. نحن السابقون نحن الاخرون السابقون يوم القيامه നമ്മൾ അവസാനം വന്നവരാണ്, ഖിയാമത്ത് നാളിൽ മുൻപന്തിയിൽ പോകുന്നവരാണ്, ഖിയാമത്ത് നാളിൽ മുന്നോട്ട് കുടിക്കുന്നവരാണ്. പാനപാത്രം ഹൗലുൽ കൗസർ ആദ്യം മുത്തനബിദങ്ങളിൽ നിന്ന് വാങ്ങി കുടിക്കുന്നവരാരാണ്? ഫുഖറാഉൽ മുഹാജിരീൻ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിറുകളിലെ ഫഖീറുമാരാണ്. ഇമാം അബൂ സൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകാനു മിഅതൻ, അവർ 100 പേരായിരുന്നു സ്വഹാബത്തിൽ. അവരാണ് ആദ്യം ഹൗലുൽ കൗസറിൽ നിന്ന് പാനപാത്രം വാങ്ങി കുടിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ, നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. വൽ അസർ, ഇതൊക്കെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, വൽ അസർ എന്നുള്ളിടത്ത് സമയത്തിന്റെ വില മനസ്സിലാക്കുക, അതുകൂടി പഠിപ്പിക്കാനാണ് അല്ലാഹു തഫ്സീർ. അങ്ങനെ തഫ്സീർ അങ്ങനെ പറയുന്നത്, സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാനാണ് അല്ലാഹു സത്യം ചെയ്തത്. കാരണം അല്ലാഹു സത്യം ചെയ്തതൊക്കെ അമൂല്യമാണ്. ഖുർആൻ അല്ലാഹു തആല എന്ത് സത്യം ചെയ്തിട്ടുണ്ടോ അതിനൊന്നും മൂല്യം കണക്കാക്കാൻ കഴിയില്ല. അത്രയും വിലപ്പെട്ട ഒന്നാണ് വല്ല അസർ, സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. സമയം നല്ലോണം ലാഭിക്കണം, ആഖിറത്തിലേക്ക് മുതലാക്കണം, ദുനിയാവുക്കും മുതലാക്കണം. വെറുതെ അങ്ങനെ നടക്കാൻ പാടില്ല. മുറലി അള്ളാഹു എന്ന് പറഞ്ഞ് വെറുതെ നടക്കുന്ന ആളെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അവിടെ വെറുപ്പാണ്. ചിലരോട് നമ്മൾ ചോദിച്ചാൽ പറയും, എന്താ നിക്കണ്? വെറുതെ നിക്കാണ്. എന്താ നോക്കണ്? വെറുതെ നോക്കാണ്. എന്താ നടക്കണ്? വെറുതെ നടക്കാണ്. എന്തെങ്കിലും കാര്യമാണ് ഒന്നെങ്കിലും ദുനിയാവിലേക്ക് അല്ലെങ്കിൽ ആഖിറത്തിലേക്ക്, വെറുതെ ആകാൻ പാടില്ല. സമയങ്ങളൊന്നും വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല, മുതലാക്കണം, ലാഭിക്കണം. ഓരോ സമയം ലാഭിക്കാം, അതിന് ജീവിതത്തിൽ തെർത്തീവ് ചിട്ട പാലിക്കാം. തെർത്തീവുണ്ടെങ്കിൽ, ടൈം ടേബിൾ ഉണ്ടെങ്കിൽ സമയമൊന്നും വെറുതായി പോകും. ഷാഫി മാമ റളിയല്ലാഹു അൻഹു ജീവിതത്തിലൊക്കെ നല്ല തെർത്തീബാ,
എന്താ നിർത്തിയത്? സുബൈക്ക് സുബൈ നിസ്കാരത്തിന് പള്ളിയിലെത്തി. സുബൈ നിസ്കാരം കഴിഞ്ഞ് ഉച്ചവരെ ദർസാ, ഉച്ച കഴിഞ്ഞാൽ മഹാനവറുടെ നൂറുസ്കാരം കഴിഞ്ഞ മഴത്തേക്ക് നേരെ കൃഷിയിടത്തിലേക്ക് പോകും. ഹസർ വരെ കൃഷിയിടത്തിലാണ്. ഹസർ നിസ്കാരത്തിന് വീണ്ടും പള്ളിയിലേക്ക് വരും. ഹസർ നിസ്കാരം കഴിഞ്ഞ അങ്ങാടിയിൽ പോകും. കുടുംബമൊക്കെ പോറ്റണ മഹാനല്ലേ, അപ്പൊ കുടുംബത്തിനുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ കുടുംബക്കാരുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചർച്ച ചെയ്ത് വീണ്ടും മകരി പാമ്പ് പള്ളിയിലും രാത്രിയോ രാത്രി മൂന്നായി ടൈം ടേബിളിലെ ജീവിതം. നമ്മുടെ ജീവിതത്തിന് ക്രമീകരണം വേണം. അങ്ങനെ ആകുമ്പോ സമയം നഷ്ടാകൂല. രാത്രി മൂന്നായി ഭാഗി, രാത്രിയുടെ ആദ്യത്തെ പാർട്ട്, ആദ്യത്തെ മൂന്ന് മണിക്കൂർ കിതാബ് റിസർച്ച് ചെയ്യാനും സംശയങ്ങൾ തീർക്കാനും ഹദീസ് പഠിപ്പിക്കാനും, രണ്ടാമത്തെ പാർട്ട് ലിന്നൗ ഉറങ്ങാൻ, മൂന്നാമത്തത് ലിസ്വലാത്തി തഹജ്ജുദി വത്തളറുഇ വലിസ്തിഗ്ഫാർ വലിബ്തിഹാൽ ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിലേക്ക് കേണപേക്ഷിക്കാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ. അങ്ങനെയാണ് ജീവിതം കണ്ട എന്തൊരു എന്തൊരു മഹത്ത, എന്തൊരു മട്ടൻ. എന്തിനാ ഞാനിത് പറഞ്ഞാറ്? സമയം വെറുതെ കളയാതിരിക്കാം. സമയം വെറുതെ കളയരുത്. സമയത്തിൽ സമയത്തെ കൊല്ലരുത്. സമയത്തെ പറ്റി നമ്മളോട് ചോദിക്കും. നിന്റെ ടൈമാണ് നിന്റെ ആയുസ്, നിന്റെ സമയമാണ് നിന്റെ ആയുസ്. അതിനെപ്പറ്റി നിന്നോട് ചോദിക്കപ്പെടും എന്ന ബോധ്യം വേണം. സമയത്തെ ലാഭിക്കണം, മുതലാക്കണം. എത്രയാണ് മഹാന്മാരൊക്കെ മുതലാക്കിയത്? ഇപ്പൊ 45 വയസ്സ് ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ നബവി റളിയല്ലാഹു അൻഹു. പക്ഷെ ആ സമയം, അവരെ സമയം നമ്മൾ കൂട്ടി നോക്കുമ്പോ ഒരു 400 കൊല്ലത്തേക്ക് വിശാലമായിട്ട് സമയത്ത് ഉപയോഗപ്പെടുത്തിയതാണ്. സമയത്തെ മുന്നോട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് കിട്ടിയ മഹത്വമാണ്. അതുകൊണ്ട് സമയത്തെ തകർക്കരുത്, കൊല്ലാ കൊല നടത്തരുത്, വെറുതെ കളയരുത്. ഉപകാരത്തിന് ഉപയോഗപ്പെടുത്തണം, സമയത്തെ ഉപകാരത്തിന് ഉപയോഗപ്പെടുത്തണം. ഒരു പണിയില്ലെങ്കിൽ നീ ഫിക്റിലായിരിക്കണം, ചിന്തയിലായിരിക്കണം. അത് ഉപകാരമുള്ളതാണ്, ചിന്തിച്ചോ. ചിന്ത നല്ലതാണ്, നല്ല ഇബാദത്താണ്. ചൊല്ലാനൊന്നും നിനക്ക് കഴിയുന്നില്ലെങ്കിലും നീ ചിന്തിച്ചോ. ചിന്തക്ക് വലിയ കൂലിയുണ്ട്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി സിത്തീന സനാ. ഒരു മണിക്കൂർ നേരം ചിന്തിച്ചിരിക്കുന്നത് 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാളും മഹത്വമാണ്. ചിന്തിക്കുക ജീവിതത്തെ കുറിച്ച്, ആഖിറത്തെ കുറിച്ച്, വരും വരായകളെ കുറിച്ചൊക്കെ ചിന്തിക്കുക. സമയത്തിന്റെ മഹത്വം പഠിക്കുക. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു തആല പറഞ്ഞു, ഇതൊക്കെ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയട്ടെ, മാനവൻ നഷ്ടത്തിലാണ്, മനുഷ്യൻ പരാജയത്തിലാണ്, മനുഷ്യൻ മൊത്തത്തിൽ നഷ്ടത്തിലാണ്. നഷ്ടത്തിന്റെ കണക്കല്ല പറഞ്ഞു, അതൊരു ഭാഗ്യമാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു, ഫീഹി തസ്ലിയത്തുൽ മുഅ്മിൻ, ഈ പറഞ്ഞ ആയത്തിൽ മുഅ്മിനായ മനുഷ്യനെ സമാധാനിപ്പിക്കലുണ്ട്. എന്താ സമാധാനിപ്പിക്കൽ? നഷ്ടത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ല എണ്ണി പറഞ്ഞിരുന്നെങ്കിൽ മുഅ്മിൻ കുടുങ്ങിയത് തന്നെ. എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉസ്താദേ, വൻ ദോഷങ്ങൾ എത്രയുണ്ട്! ഇമാം സുബ്ഹി തങ്ങൾ പറഞ്ഞു, വഹിയ ഇല സബീമിയത്തി അഖ്റബു, 700 വന്ദോഷമുണ്ട്. സവാജിറ എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ട് ഇബ്നു ഹജ്ജൽ ഹൈതമി തങ്ങൾക്ക്. അതിൽ മഹാൻ എണ്ണിയത് 500 വൻകുറ്റങ്ങളെയാണ്. ഹാഫിദുൽ ദഹബി കൽ കബായിർ എന്നൊരു കിതാബ് ഉണ്ട്, അതിൽ മഹാൻ എണ്ണിയത് 300-ൽ അധികം വരുന്ന വൻകുറ്റങ്ങളെയാണ്. സുബ്ഹാന മൻ ജല്ലാ, വൻകുറ്റങ്ങൾ 1, 2, 7, 10 ധാരാളമുണ്ട്. ചെറുദോഷങ്ങളോ അതിനേക്കാൾ അധികമുണ്ട്. ഈ ചെറുദോഷവും മന്ദോഷവും പരാജയത്തിന്റെ കാരണങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് അല്ലാഹു പറഞ്ഞിരുന്നെങ്കിൽ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നിടത്ത് നിസ്കാരം ഒഴിവാക്കിയത് കൊണ്ടാണ്, ഇതൊരു വൻകുറ്റമാണല്ലോ, മനുഷ്യൻ നഷ്ടത്തിലാന്ന് പറഞ്ഞാൽ എത്ര ആള് കുടുങ്ങിപ്പോകും, എത്ര ആള് ദുഃഖത്തിലാകും. ഏതെങ്കിലും സാമ്പത്തികമായ ഇടപാടിനെ പറ്റിയാൽ പറഞ്ഞെങ്കിൽ കുടുങ്ങിയില്ലേ സഹോദരങ്ങളെ? ഒന്നും പറയാതെ മൊത്തത്തിൽ പറഞ്ഞത് ഇപ്പറത്തി വിജയത്തിന്റെ അടയാളങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് കണ്ണും നട്ടിരുന്നത് ശ്രദ്ധിക്കാനാണ്. ആർക്കാണ് വിജയം? 4 അടയാളങ്ങൾ മേളിക്കുന്നവർക്കാണ് വിജയം. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ, ഉറച്ച ഈമാനുള്ള ആളുകളെ. എന്റെ തഫ്സീർ അല്ല, ഇല്ലല്ലദീന ആമനൂ എന്നതിന് ഇസ്മാഇൽ ഹക്കീദങ്ങൾ കൊടുത്തതും ഇമാം ഖുർത്തുബി തങ്ങൾ കൊടുത്തതും അങ്ങനെയാണ്. ഈമാനൻ യഖീനിയൻ, യഖീനിയായ ഈമാന് വേണം, അടിയുറച്ച ഈമാന് വേണം, കുലുങ്ങി പോകാത്ത ഈമാന് വേണം.
ഈമാൻ ഇല്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. ഇപ്പൊ ആൾക്കാർ ഈമാനൊക്കെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചിങ്ങനെ ഈമാനിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് യുക്തിവാദം, നിരീശ്വരവാദം, ആ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ഹേതുകരമായി വർത്തിക്കുന്ന എന്തെല്ലാം മുസീബത്തുണ്ടോ അതൊക്കെ അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല, പരത്തി പറയാൻ. അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് അതിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന സാമ്പ്രദായിക രാഷ്ട്രീയ സാമുദായിക പ്രവർത്തന പരിവർത്തന മണ്ഡലങ്ങളൊക്കെ ഈമാനെന്ന് മനുഷ്യനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. 15 വയസ്സായ കുട്ടികളൊക്കെ ചോദ്യം ചെയ്യുക ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളെ. 15 വയസ്സായ കുട്ടി, കാലിന്റെ ചോപ്പ് പറയാത്ത കുട്ടി യുക്തിവാദം തലക്ക് പിടിച്ചിട്ട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോട് ഞാനൊന്ന് പറയട്ടെ, ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികൾക്ക് പഠിക്കാൻ എന്ന രീതിയിൽ കൊടുത്ത ഉപകരണങ്ങൾക്ക് നിയന്ത്രണം വരുത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പൊ അവരെ കയ്യിൽ വിളിക്കാൻ വേണ്ടിയുള്ള മൊബൈൽ മാത്രം കൊടുത്താൽ മതി. പഠനോപകരണങ്ങളാണെങ്കിൽ വീട്ടിന്റെ നടുത്തളത്തിൽ വെച്ച് ബാപ്പയും അമ്മയും നോക്കുന്ന രീതിയിലുള്ള ലാപ്പും മറ്റും വെച്ചിട്ട് പഠിക്കാൻ കൊടുക്കാം. ഇപ്പൊ പാരലൽ കോളേജിൽ പോകുന്ന, മറ്റ് 8-ാം ക്ലാസ് പോകുന്ന, 9-ാം ക്ലാസ് പോകുന്ന, 6-ാം ക്ലാസ് പോകുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ 15,000-ത്തിന്റെയും 20,000-ത്തിന്റെയും ഒക്കെ മൊബൈൽ ഏകദേശം ഒരു സെർച്ച് ചെയ്തിട്ട് പഠിക്കുകയാണ്. അന്ന് കാലത്ത് പഠിക്കാന്ന രീതി വാങ്ങിക്കൊടുത്തത് ഇന്നവരെ കയ്യിൽ സ്വന്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്ലീലതകളും അല്ലാത്ത കുട്ടികൾ പഠിക്കുന്നു, ചർച്ച ചെയ്യുന്നു, കേൾക്കുന്നു, അന്യോന്യം മിസ്റ്റർ ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാര്യം ഇനിയും ദൂരവ്യാപകമായ അപത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്, വല്ലാത്ത മുസീബത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ അപവാഹം എന്ന് പറഞ്ഞത്. നമ്മളെ കാരണം പറഞ്ഞത് അപ്പാരിമാരി, കാരണം നമ്മളാണ് അതിന്റെ തുടക്കക്കാര്. എന്റെ കുട്ടിന്റെ അടുത്ത് മറ്റു കുട്ടികളുടെ ഉണ്ടാവും, എന്റെ കുട്ടിന്റെ അടുത്ത് ആ സൗകര്യം വേണമെന്ന നമ്മളെ വലിയ വലിയ ഗമ, നമ്മളെ ഉയർച്ച അങ്ങനെ നമ്മൾ കാണിക്കും. എന്റെ കുട്ടിന്റെ അടുത്ത് മാത്രം അങ്ങനല്ലെങ്കിൽ ഒരു മോശമല്ലേ, ഓന് താഴ്ന്ന ആളായി പോകൂലെ, കുറവുള്ള ആളായി പോകൂലെ, എന്താ കുറഞ്ഞിട്ട് കിട്ടുന്നത്? ഈമാൻ വിറ്റു പോകുകയാണ്. എന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ കുട്ടി പറയാണ് വാപ്പാനോട് ഉമ്മാനോട് വന്നിട്ട് പഠിത്ത് പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ മെമ്പർഷിപ്പിൽ പ്രവർത്തിച്ചിരുന്ന ചെറുപ്പക്കാരൻ പഠിത്ത് വന്നിട്ട് വാപ്പാനോട് ഉമ്മാനോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നത് 10-ാം ക്ലാസ് മുതൽ ഞാൻ പരിചയിച്ചു വരുന്ന ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് എക്കണോമിക്സിലും മാത്സിലും ഒക്കെ നല്ല മാർക്കുള്ള പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്നു, ഉമ്മ ചോദിക്കുന്നു, വാപ്പ ചോദിക്കുന്നു, കുട്ടി ആ കുട്ടിന്റെ പേരെന്താണ്, ആ കുട്ടിന്റെ പേര് നിങ്ങൾ ഇതുവരെ പഠിച്ച മുസ്ലിം പേരൊന്നുമല്ല, ആ പെണ്ണ് വേറൊരു യുക്തിവാദി സംഘത്തിൽപ്പെട്ട പെണ്ണാണ്, എനിക്ക് ആ പെണ്ണിനെ മതി, ഞാനും അതിലെന്തോ ചേർന്നിട്ടുണ്ട്. അക്കൊല്ലാണ് നീ കട്ട് ചെയ്തിട്ട് എന്താ കാര്യം, കട്ട് ചെയ്യാതെ എന്താ കാര്യം, കട്ട് ചെയ്തിട്ട് എന്താ കാര്യം, കട്ട് ചെയ്യാന്നിട്ട് കാര്യം. ഈ രീതിയിൽ ആളുകൾ യുദ്ധത്തിലേക്ക് മുഹൂർത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ആലോചിക്കണം. ഇല്ലല്ലദീന ആമനു, ആദ്യത്തെ അടയാളം അല്ലാഹു തആല പറഞ്ഞത് ഇല്ലല്ലദീന ആമനു. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നു, എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം, സഹായിക്കണം. ബഹുമാനപ്പെട്ട തങ്ങളും പാപ ദ്വാര നേരത്തെ തന്നെ സഖാഫിസ്ഥാനോട് ഞാൻ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുല മൊത്തത്തിലൊന്ന് ഓടിച്ചു പോകാം, പിന്നെ വിശാലമായ തോഫീഖോടെ പിന്നെ സംസാരിക്കാം. അല്ലാഹു തോഫീഖ് തരിക. മുത്തഅല്ലിമീങ്ങൾ അവരെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഓരോരുത്തർ ഏറ്റെടുത്താൽ നല്ല ഒരു സദസ്സ, നമ്മുടെ സദസ്സ് നല്ലോണം ദ്വാരക്കും. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. മുത്തഅല്ലിമീങ്ങളെ സാന്നിധ്യത്തിൽ, സദാത്തുക്കളുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ദുആർക്കുന്നത്. നമ്മളെല്ലാ അർത്ഥത്തിലും കുറവുള്ള ആൾക്കാരാണ്, ഓലെ കണ്ടിട്ടാണ് ദുആർക്കുന്നത്. അല്ലാഹു ദുആ ഖബൂലാക്കി തരട്ടെ. ആരാവുന്ന തുടക്കം കുറിക്കാം, ഇടക്ക് വെച്ച് സംഭാവന ചോദിച്ചു നാകണ്ട. നിങ്ങൾ പോയാൽ ഫസ്റ്റ് സീസൺ തങ്ങളപ്പനെ ഇനിയിപ്പോ നമ്മളൊക്കെ ഏറ്റെടുത്തിട്ട് വുജൂബായി വരിക. ഫസ്റ്റ് ദിവസം മുത്തല്ലിമീങ്ങൾ തങ്ങളാ പേറ്റെടുത്തു 4,000 രൂപ. ഏ ഞാൻ കരുതി 40,000, 4,000. രണ്ടാമത്തെ ധാര ഒന്ന് കൈ ഒന്നിച്ചാണ്.
വിലക്ക നോമ്പർപ്പിക്കാൻ നമ്മൾ പുരയ്ക്ക് ക്ഷണിക്കാനൊന്നും ഒരു പക്ഷെ നമുക്ക് മാർഗം സൗകര്യം ഉണ്ടാവില്ല. ഇവിടെ നോമ്പറിഞ്ഞിട്ട് ഇൻഷാല്ല നല്ല റാഹത്തോടെ അവര് അൽഹംദുലില്ലാ അള്ളാഹു വലക്ക സുന്തു എന്ന് പറയുമ്പോ നമ്മൾ നോമ്പർപ്പിക്കാൻ കൊടുത്തയില്ലെന്നുള്ള ആ നോമ്പർപ്പിച്ച കൂലി വിശാലാർത്ഥത്തിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളെ നോമ്പുറപ്പിച്ച ആൾക്ക് എന്താണ് അല്ലാഹുത്തെ ഞാൻ കൊടുക്കുന്നു പറഞ്ഞത്? സഖാഹുല്ലാഹു മിൻ ഹൗദി, എന്റെ ഹൗദിൽ നിന്ന് അല്ലാഹുത്തെ അവർക്ക് കുടിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓഫർ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ആരാ രണ്ടാമത്തെ ആള്? അവിടെ അവിടെ രണ്ട് മൂന്ന് മൂന്ന് നിങ്ങളെ ജേഷനല്ലേ, നേരത്തെ ഭക്ഷണം കഴിച്ചു. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, നല്ല മുറാദ് കൊടുക്കട്ടെ, അല്ലാഹു ഹാസിലായി കൊടുക്കട്ടെ. ഞങ്ങളപ്പൊക്കെ അറിയില്ല മുറാദ് ഒരേ കെട്ടണം, വെള്ളം വേണം. ആ തങ്ങളിപ്പോ അള്ളാഹു വെള്ളം കെളുപ്പായി കൊടുക്കട്ടെ, നല്ല രൂപത്തിൽ അവിടെ തങ്ങളിപ്പോ പുരടുക്കാൻ പറഞ്ഞാണ് സ്ഥലം വാങ്ങിയത്. അവിടെ അള്ളാഹു തല റാഹത്തായി കൊടുക്കട്ടെ, എല്ലാവിധ റാഹത്തും അള്ളാഹു എത്തി കൊടുക്കട്ടെ. രണ്ട് മൂന്നാമത്തെ ആള് ബേക്കെന്ന് പറഞ്ഞത് അവിടെ ഉസ്താദ് നല്ല ഇസ്സത്തും ഹിമ്മത്തും അല്ലാഹു ഏറ്റി ഏറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആയുഷ്കാലം ദീനെ ഖിദ്മത്തിർക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. പടകര ഹാജി അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, നല്ല ഹിമ്മത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹു, മുറാദുകളൊക്കെ ഹാസിലായി കൊടുക്കണേ അല്ലാഹു, ഒരുപാട് കാലം ദീനെ സേവിക്കാനുള്ള വലിയ വലിയ ഐശ്വര്യം ഏറ്റി കൊടുക്കണേ അല്ലാഹു. നാല് അഞ്ചാമത്തെ അള്ളാഹു നീ ബർക്കത്ത് കൊടുക്കണേ മോനെ, ലൈവിൽ ആള് വേണം, അല്ലെങ്കിൽ വാടകയും ജോലിയും തരൂല, സംഭാവന. അള്ളാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. അതിൽ എഴുതി വിടണം ഉമ്മാന്റെ ആണ്ടിന്റെ ദിവസമാണ്. അള്ളാഹു ആ ഉമ്മാന്റെ ഹദ്റത്തിലേക്ക് സന്തോഷം എത്തിച്ചു കൊടുക്കട്ടെ. മുത്തല്ലിമീങ്ങൾ ആമീൻ, അവരെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. വലിയ സ്വർഗീയമായ അവസ്ഥ അള്ളാഹു വിധാനം ചെയ്യുമാറാകട്ടെ. അഞ്ച് ആറാമത്തെ ആള്, ആറാമത്തെ ആള് അതാ അവിടെ അബ്ദുള്ള മുസ്ലിയാർ ദീനിന്റെ ഖിദ്മത്തിന് എല്ലാവിധ തൗഫീഖും കൊടുക്കണേ അല്ലാഹ്. എന്തെല്ലാം വിഷമങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടോ ഒക്കെ ഈ സദസ് കൊണ്ട് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ തട്ടി മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഏഴ് ഏഴാമത്തെ ആള് ഒരുപാട് കാലം ദീനി ഖിദ്മത്തിന് അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. അതിനുള്ള എല്ലാവിധ ഇജ്ജത്തും ഹിമ്മത്തും അല്ലാഹു ഉത്തരവത്തിനും ഉയർത്തി കൊടുക്കട്ടെ. എട്ടാമത്തെ ഒരു നാലായിരം എട്ടാമത്തെ ആള് നമ്മളിപ്പോൾ തന്നെ ഒരു കുട്ടിയാല് അന്നത്തെ ദിവസത്തേക്ക് പോരുന്നു. എല്ലാ രോഗങ്ങളും മാറ്റി കൊടുക്കണേ റഹ്മാനെ, മുഴുവൻ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ, നല്ല ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ള കരുത്ത് നീ ഏറ്റി ഏറ്റി കൊടുക്കണേ അമ്മ. ഒമ്പത് ഒമ്പതാമത്തെ ഹിമ്മത്ത് കൊടുക്കണേ അല്ലാഹ്, ഇജ്ജത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്, മുറാദുകളൊക്കെ ഹാസിലായി കൊടുക്കണേ അല്ലാഹ്, എല്ലാവിധ കാര്യങ്ങളും നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ. അത് തങ്ങളാവുന്നവർക്ക് പോലെ അപ്പൊ പത്തായി പത്ത്. ഇനി പതിനൊന്നാമത്തെ സഹോദരിമാരെ ഭാഗത്തുണ്ടെങ്കിൽ അറിയിക്കാം, അവിടെ കുട്ടികളെ കയ്യിൽ എഴുത്തു കൊടുത്ത് അറിയിച്ചാൽ. പതിനൊന്നാമത്തെ ആള് കുറച്ചാളും കൂടി പറഞ്ഞാൽ നാലായിരം റുപ്യ, നല്ലൊരു സുവർണാവസരമാണ്. മുത്തല്ലിമീങ്ങളെ നോമ്പുറപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് നമ്മൾ മുതലാക്കുന്നത്. അള്ളാഹു ബർക്കത്തേറ്റി തരട്ടെ. പതിനൊന്നാമത്തെ ആളാരാ? ഒരു നാലായിരം കൊടുത്ത് ഇവിടെ നോമ്പുറപ്പിക്കാൻ നല്ല റാഹത്തുള്ള ഒരു സമയമാണ്.
അബൂബക്കർ സുഖരി ഉസ്താദ് അല്ലാഹുവേ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് ഖൈർ ഏറ്റി കൊടുക്കണേ അല്ലാഹ് ഇസ്സത്തു ഹിമ്മത്തു ഏറ്റി കൊടുക്കണേ അല്ലാഹ് അവരെല്ലാ മഖ്സൂദുകളും ഹാസിലായി കൊടുക്കണേ അല്ലാഹ് പന്ത്രണ്ടാമത്തെ ആള് ആരാ അതാ അവിടെ മുഹമ്മദ് ആദൂരി ഒക്കെ തങ്ങൾ ബാബാക്കാരൻ ആൾക്കാരനെ അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് ഖൈർ ഏറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാവിധ സന്തോഷങ്ങളും നൽകണേ അല്ലാഹ് അവർ മഹാന്മാരെ വലിയ കാവൽ കൊടുക്കണേ അല്ലാഹ് ആ പേര് ചിസ്തിയ എന്നുള്ള പേര് കൊണ്ട് അവർക്ക് ബർക്കത്ത് നൽകുന്ന കുറവാക്കല്ലേ അല്ലാഹ് നല്ല കാവൽ ഏറ്റി കൊടുക്കണേ അല്ലാഹ് പിന്നെ പിന്നെ ആ പതിനാല് തങ്ങളങ്ങനെ പറഞ്ഞു അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ എത്ര പറഞ്ഞു മൂന്ന് തങ്ങൾ പറഞ്ഞാലും മൂന്ന് ലക്ഷം അപ്പൊ എത്ര പതിനാറ് അബ്ദുറഹ്മാൻ സഖാഫി ഊത്തപ്പാന്റെ ആണ്ടാണ് അതും കരുതിക്കൊണ്ട് മുത്താലിമീങ്ങളെ നോമ്പുറപ്പിക്കണം അല്ലാഹു നീ ആ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ് സഖാഫിക്കും കുടുംബത്തിനൊക്കെ നീ വർക്കത്തേറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാവിധ ഹൈറുകൾക്കും തങ്ങളപ്പാന്റെ ഒരുപാട് ആൾ സഹായിച്ചു സഖാഫിന്റെ നമ്മൾ ഈ തറട്ടെ ഇതിൽ ഓൺലൈനിൽ ഉണ്ടാകും ആൾക്കാർ ദുബൈയിലും മറ്റുള്ളവരൊക്കെ ഉണ്ടാകും നോമ്പ് ഉറപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് കുറച്ചും കൂടി ഉണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ അത് ഫില്ലാകും ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ പറയണം ഇപ്പൊ എത്ര പതിനേഴായി ഇനി പതിനെട്ട് പതിനെട്ടാമത്തെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ റാഹത്തും ഇസ്സത്തും സലാമത്തും അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ എല്ലാവിധ സന്തോഷങ്ങളും നൽകണേ റഹ്മാൻ അവരുദ്ദേശിച്ച ഖൈറാത്തുകൾക്ക് നീ വഴി തുറന്നു കൊടുക്കണേ റഹ്മാൻ പതിനെട്ട് അവിടെ ആരാ പറഞ്ഞു പതിനെട്ട് പത്തൊമ്പതാമത്തെ ആളാരാ പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് അല്ലാഹു ബർക്കത്തേറ്റി പത്തൊമ്പതാമത്തെ ആൾ ഉണ്ടാകും ഉണ്ടാകും സഹോദരിമാരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകും പത്തൊമ്പതാമത്തെ ആള് നോമ്പ് ഉറപ്പിക്കാനാണ് ചിലര് ഉപ്പാലിമാരി ആണ്ട് കാത്തിക്കുന്നുണ്ടാവും അതാണ് പത്തൊമ്പത് ഒരു നാലായിരം മുത്താലിമീങ്ങളെ ഈ നോമ്പ് ഉറപ്പിക്കുന്നതിലേക്ക് ആ ഞാൻ പറഞ്ഞില്ല ഇരുപത്തേഴാം രാവിലെ രാവിലെ തങ്ങളാ പറഞ്ഞ കുറച്ചുകൂടി ചെലവ് കൂടും ബർക്കത്ത് കൂടും അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ എല്ലാ മുറാദും ഹാസിലായി കൊടുക്കും പിന്നെ ആര് പത്തൊമ്പതാമത്തെ ആള് ഈ രണ്ടാളും കൂടി ഏറ്റെടുത്താലും മതി പകുതി പകുതി ഒരു രണ്ടായിരം അതിലേക്ക് തരാൻ പറ്റിയ അതവരാൾ പിന്നെ വേറെ രണ്ടായിരം റഷീദ് ഹസനാബാദ് അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹു അതിലേക്ക് ഒരു രണ്ടായിരം കൂടി ആരാ അല്ലാഹു നമുക്ക് ഖൈർ എഴുതി എന്നാ ഒരു ദിവസം പൂർത്തിയാകും ഒരു രണ്ടായിരം ഏറ്റെടുക്കാൻ ഒരാളിവിടെ പറഞ്ഞു ആ കൂട്ടത്തിലേക്ക് ഒരാൾ അപ്പൊ പത്തൊമ്പത് പൂർത്തിയാകും ഒരു രണ്ടായിരം കൂടി അല്ലാഹു ബർക്കത്ത് എഴുതി ആരാ രണ്ടായിരം പറയാം പകുതി മുത്താലിമീങ്ങളെ നൂമ്പർപ്പിക്കുന്നതിലേക്കാണ് ഈ സംഭാവനക്ക നമ്മൾ സ്വീകരിക്കുന്നത് വിശുദ്ധ റമദാനില് സ്വീകരിക്കണേ റഹ്മാൻ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ നല്ല ഇസ്സത്തും ഹിമ്മത്തും ഏറ്റി കൊടുക്കണേ
മോനെ പഠിക്കുന്നു, മോനെ നല്ല ആലിമാക്കി നീ വളർത്തണേ റഹ്മാൻ. അഖ്റവി ആലിമുകളെ, ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളൊക്കെ നീ വളർത്തി തരണേ അല്ലാ. പിന്നാര് ആ പത്തൊമ്പത് ഇരുപതാമത്തെ ഇലേക്ക് രണ്ടായിരം ആരാ ഇരുപതാമത്തിലേക്ക് അത് അവിടെ ഒരാൾ രണ്ടായിരം അല്ലാഹു ബർക്കത്ത് തേറ്റി കൊടുക്കട്ടെ, നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, ഷിഫ പ്രദാനം ചെയ്യുമാറ. യൂസുഫ് മുസ്ലിം നാല് ഒരു ദിവസത്താണ്. അല്ലാഹു ബർക്കത്ത് തേറ്റി കൊടുക്കട്ടെ. അപ്പൊ അത് ഇരുപത് പൂർത്തി. ഈ രണ്ടിലേക്ക് ഒരാൾ കൂടി വേണം. ഇവിടെ രണ്ടായിരം പറഞ്ഞേക്ക് ഒരാൾ കൂടി, അതിലേക്ക് രണ്ടായിരം പറയാനാ അബ്ദുൽ ഖാദിർ എന്ന സഹോദരൻ. അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, നല്ല ഖൈർ കൊടുക്കണേ അല്ലാ, എല്ലാ അസുഖങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. രണ്ടായിരം നീ സ്വീകരിക്കണേ റഹ്മാനെ. സാദി ഉസ്താദിന് ബർക്കത്ത് ഏറ്റി കൊടുക്കണേ. റസാഖ് സാദി കൊല്ലം ബിസിനസ് അല്ലാഹു തആല പുരോഗതി ഏറ്റി കൊടുക്കട്ടെ, മുറാദുകളൊക്കെ ഹസ്തായി മാഷാഅല്ലാഹ്. അല്ലാഹു നല്ല ഹിമ്മത്ത് കൊടുക്കട്ടെ, എല്ലാവിധ കാവലും മദതും നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. പുരകളുടെ പ്രയാസൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, നല്ല ഇജ്ജത്തോടെ പ്രവർത്തിക്കാനുള്ള കരുത്തു കൊടുക്കണേ റഹ്മാനെ, ബർക്കത്ത് ദായിമായി കൊടുക്കണേ. ഇരുപത്തിനാലായി ഇനി ഒരു നാലാളും കൂടി പറഞ്ഞത് പൂർത്തി. റമദാൻ പൂർത്തി. ഒരു നാലാൾ കൂടി പറഞ്ഞാൽ ഓരോ ദിവസം രണ്ടാളും കൂടി ഒരു ദിവസത്തെ അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹു. തങ്ങൾപ്പാന്റെ കൂടെ ഖിദ്മത്തിൽ അല്ലാഹു നീ നല്ല ഖൈർ കൊടുക്കണേ റഹ്മാൻ, നല്ല ഹിഫ്ലു ഹിമായത്തു ഏറ്റി കൊടുക്കണേ അല്ലാഹു. മുറാദൊക്കെ ഹാസിലായി അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹു, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹു, ഒരുപാട് ഖൈറാത്തുകൾക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാഹു. മദീൻ മദീൻ ഇൻഷാഅല്ലാഹ്. ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി. ഇബ്രാഹിം അടക്കം 2000 അവിടെ ആരോ 2000 പറഞ്ഞ വെക്കിൽ. ഇനി ബാക്കി തങ്ങൾ ഇനി ബാക്കി പിരിച്ചുവിടാണ് മുത്തലിമുകളെ. മുത്തലിമ നോക്കണ്ട, 30 വരെ വാങ്ങുന്ന ദോസ്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, പിന്നെ ലീവ് കൊടുക്കണല്ലോ. 2000 അവിടെ പറഞ്ഞത് ഒന്ന് ഇഖ്ലാസ് കൈ മുതലാക്കണം, നിയ്യത്ത് നന്നാക്കുക, അതാണ് ഏറ്റവും ഇഖ്ലാസിന്റെ തലം. പള്ളിയിലേക്ക് സുബ്ഹിക്ക് നടന്നു വരുന്ന ഒരാള് പള്ളിയിലേക്ക് നടക്കുക എന്ന് നിയ്യത്താക്കിയാൽ മതി. വ്യായാമം കരുതരുത്, വേറെ ഒന്നും ഉദ്ദേശിക്കരുത്. വയല് പറയുന്ന ആള് വയല് പറയുന്ന ആള് അയാള് പഠിച്ച ഇൽമ് ജനങ്ങൾക്ക് പകർത്തി കൊടുക്കുക എന്നുള്ള നിയ്യത്ത് വെക്കണം. ദർസ് നടത്തുന്ന ആള് അല്ലാഹു നൽകിയ ഇൽമ് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുക എന്ന് നിയ്യത്ത് വെക്കണം. മുസാലിമാവ് തങ്ങൾ പറഞ്ഞു, ദർസ് നടത്തുന്ന മുദരിസ് ടൈം പാസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദർസ് നടത്തുന്ന കൂലിയാൾക്ക് ലഭിക്കൂല അല്ലാഹുവിന്റെ അടുക്കൽ. പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന ആള് വ്യായാമം നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല.
അതിനെ നബൈത്തിന്റെ ആവശ്യമില്ല, അതല്ലാതെ തന്നെ കിട്ടും. എന്താ അയാളെ ഉദ്ദേശം? പള്ളിയിലേക്കുള്ള നടത്തം മാത്രം, അതാണ് ഉദ്ദേശം. ഉദ്ദേശങ്ങൾ നന്നാക്കിയാൽ സ്വാലിഹായ അമലാകാൻ ഒരു മാർഗമായി. രണ്ടാമത്തെ മാർഗം, ചെയ്യുന്ന അമലിന് പൂർണ്ണമായ ഇത്തിബാ ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞു, നഖം എങ്ങനെ മുറിച്ചാലും മുറിയില്ലേ, പക്ഷേ നഖം മുറിക്കുന്നതിന് ഒരു പ്രത്യേക ഇത്തിബാ ഉണ്ട്. അതിന് പറ്റിയ ദിവസം തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ, അതാണ് എന്റെ ദിവസം. നഖം മുറിക്കുന്നതിന്റെ മുമ്പ് കഴുകുക. കഴുകിയിട്ട് മുസബ്ബിഹ വരത്തെ വലത്തെ കൈയിന്റെ മുസബ്ബിഹ വരല് കൊണ്ട് തുടങ്ങി ചെറുവിരൽ അവസാനിപ്പിച്ച് പിന്നെ തള്ളവരല്, പിന്നെ ഇടത്തെ കൈയിന്റെ വരല് കൊണ്ട് തള്ളവരല് കൊണ്ട് തുടങ്ങി ചെറുവിരൽ, കാലിൽ തന്നെ വലത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരൽ അവസാനിപ്പിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും നഖങ്ങള് ഒന്ന് വെട്ടാതെ ഒന്ന് ഇങ്ങനെ നിർത്താൻ പറ്റില്ല. അപ്പൊ ആ പൂർണ്ണ ഇത്തിബായിലെ പൂർണ്ണ സുന്നത്ത് കിട്ടും. എങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞ രൂപം അങ്ങനെ തന്നെ നിർവഹിക്കും. അപ്പോഴാണ് അത് പാരമ്പര്യാധിഷ്ഠിതമായ അമലാകുക. അപ്പൊ അതിന് ശരിയെ നല്ല കൂലി കിട്ടും. അത് അങ്ങനെ പരിഗണിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയത്തിന്റെ മഹത്വം പറഞ്ഞു. സഹാബത്തിന് ഉദ്ഹിയത്തെ കർക്കണം നല്ല കൂലിയുള്ള സംഗതിയാണ്. ഉദ്ഹിയത്തെ അർത്ഥ മൃഗം, നിങ്ങൾ കബറിന്ന് എണീറ്റ് വരുമ്പോ വാഹനമായിട്ട് അവിടെ നിൽക്കും, ആ മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ട് നിങ്ങൾക്ക് മഹ്ശറിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ താല്പര്യപ്പെട്ട ഒരു സഹാബി ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. സുബി നിസ്കാരം കഴിഞ്ഞു പോയി, പെട്ടെന്ന് ഒട്ടകത്തെ തള്ളിയിട്ട് അറുത്ത് ഒക്കെ റെഡിയാക്കി പീസി പീസാക്കി ഇങ്ങനെ വാഗിച്ചു വെച്ച് പള്ളിയിലേക്ക് വന്നു. സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് സുഫിലെത്തി. അപ്പൊ തങ്ങള് വിരി നിൽക്കി, ആരും പള്ളിയിലെത്തിയില്ലല്ലോ, വിരി നീക്കിയപ്പോ നിങ്ങൾ നേരത്തെ വന്നോ? നബിയേ, ഞാൻ ഉദയത്തെ കറുത്ത് ഒക്കെ റെഡിയാക്കി, ഞാൻ നേരത്തെ ഒക്കെ റെഡിയാക്കി പോന്നു. തങ്ങള് പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ശരിയാക്കിയ ഇറച്ചിയാണ്. ഉദയത്തിന് സമയമാകണം, അതിന് സൂര്യൻ ഉദിച്ച് രണ്ട് റക്അത്ത് നിസ്കാരത്തിന്റെയും രണ്ട് ഖുതുബയുടെയും സമയം കഴിയണം. സൂര്യൻ ഉദിച്ചൊരു 20-25 മിനിറ്റ് കഴിയണം, അപ്പോഴേ ഉദയത്തിന്റെ സമയം തുടങ്ങുന്നുള്ളൂ. നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് തന്നെ അറുത്തില്ലേ, അത് നിങ്ങളെ കുടുംബത്തിന് ഭക്ഷിക്കാൻ കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക, എല്ലാവർക്കും തിന്നാൻ പറ്റിയ ഇറച്ചിയാണ്. അപ്പൊ നബിയെ, ഇനി അങ്ങനത്തെ ഒട്ടകം എനിക്ക് വേറെ അറുക്കാനില്ലല്ലോ, എന്നാൽ അതിന് പകരം അറുക്കാൻ പറ്റുന്ന വേറൊന്നും നിങ്ങൾക്കുണ്ടോ? ഉണ്ട് നബിയെ, അത്ര വയസ്സുള്ളതില്ല, അതിനേക്കാൾ ഒരു വയസ്സ് കുറവാണ്. നിങ്ങൾക്ക് മാത്രം, നിങ്ങളെ ശേഷം ഞാർക്കും അത് പറ്റൂല, ചെറിയ വിട്ടുവീഴ്ച, നിങ്ങൾ അതിനറുക്കണം. നിസ്കാരം കഴിഞ്ഞു പോയിട്ട് അതിനെ ഉദയത്താക്കി ഇറക്കി വിതരണം ചെയ്യണം. എവിടെ വിഷയം? നീയത്തൊക്കെ നല്ല നീയത്ത്, സഹാബിന്റെ നീയത്തല്ലേ, പക്ഷേ ടൈം റെഡിയായില്ല. ഓരോന്നും നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. അപ്പോഴാണ് ആ ചെയ്യുന്ന അമൽ സ്വാലിഹായ അമലാകുന്നത്. ഇപ്പൊ നോമ്പ് വരാൻ പോവുകയാണ്, തറാവി നിസ്കാരം വരാൻ പോവുകയാണ്, വെറുതെ ആകരുത്. നോമ്പും തറാവി ഒക്കെ റെഡിയാണ്. രണ്ടിനും ഒരേ ഹദീസ് ഉണ്ട്, ഒരേ മോഡൽ ഹദീസ്. ഈമാനം മഹത്തി സാബ് രണ്ടിനും പറഞ്ഞു, നോമ്പ് നോറ്റാൽ ഈമാനൻ, അല്ലാഹു നിർബന്ധമാക്കിയ വിശ്വാസമാണ്, വേറെ ഒന്നും നൽകല്ല, ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. രണ്ടാമത്തത് വേണം, വഹ്തിസാബൻ, അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ച്. പിന്നെന്തിനാ വേറെ ഒന്നിനും അല്ല, കുടുങ്ങിയിട്ട് നോമ്പോൽക്കല്ല എന്നർത്ഥം. നോറ്റിയില്ലെങ്കിൽ ആൾക്കാരുടെ നിൽക്കാൻ കഴിയും, അങ്ങനെ നോക്കണം നോമ്പല്ല. ഇനിയിപ്പോ ഏതായാലും കുടുങ്ങി, രാവിലെ ചായയും കടിമതും പോയി, പത്തനിക്ക് നാസ്തയും പോയി, ഉച്ചക്ക് ഒരു കഞ്ഞി, വൈകുന്നേരം ജ്യൂസൊക്കെ ഉണ്ടായതൊക്കെ പോയി, ആ പൊരിച്ച കടിയും പോയി, എല്ലാം പോയി, ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രയാസം സഹിച്ച് ഇങ്ങനൊക്കെ പോയി എന്നുള്ളൊരു സങ്കടം ഇടങ്ങാറൊക്കെ സഹിച്ചുകൊണ്ടുള്ള നോമ്പ് അങ്ങനെ ആണ് നിൽക്കേണ്ട. അത് ഇത്തിസാബാവൂല. ഒരു മടുപ്പില്ല, ഒരു ചടുപ്പുമില്ല, ഒരു വിഷമമില്ലാത്ത നോമ്പ് അല്ലാഹു തൗഫീക് തരട്ടെ. കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതെങ്ങനെ മനസ്സിലാകും? അങ്ങനെ മനസ്സിലാകാന്നറിയോ സഹോദരങ്ങളെ, പട്ടിണിയാണ് ശരീരത്തിലെങ്കിലും ഖുർആൻ ഓതാൻ യാതൊരു തകരാറുമില്ല, ജമാഅത്തിന് പോകാൻ ഒരു വിഷമവുമില്ല, ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ ഒരു വിഷമവുമില്ല, സുഹൃത്തുക്കളെ കൊണ്ട് രാവും പകലും സമ്പന്നമാക്കാൻ റമദാനാണ്, 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 മടുപ്പില്ല, ചടുപ്പില്ല. നിസ്കരിക്കുമ്പോഴും അങ്ങനെയാണ്, ഇത് കുറച്ച് നീണ്ട നിസ്കാരമായി പോയല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ ഇമാം എത്ര പെട്ടെന്നാണ് നിസ്കരിച്ചിരുന്നത്? 8:30 to 9:30 ഔതിറു റഹ്മക്കുമുല്ലാന്ന് പറഞ്ഞു. പുതിയ ഇമാമാണ് പഠിച്ചത്, മൂപ്പനാണെങ്കിൽ സുദൈസിന്റെ ഓത്തല്ലാതെ ഓതുമില്ല.
ഇതാണെങ്കിൽ തീരുന്നില്ല. അങ്ങനെ ഒരു പ്രയാസം ഒരു ഭാരം പെട്ട് നിസ്കരിച്ചാലും കിട്ടൂല. ഈമാനൻ മഹത്തി സാബും രണ്ടും വേണം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ, നിസ്കരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും. രണ്ടരക്കാത്ത് കഴിഞ്ഞ് സലാം കിട്ടിയവര് ചോദിക്കുമ്പോ എത്ര കാത്തായി? രണ്ടരക്കാത്ത് സലാം കിട്ടി കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എട്ടരക്കാത്താകുമ്പോലും ഞാൻ നോക്കും. എട്ടുന്ന് കുറെ ആൾക്കാർ നാട്ടിലൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാനാണ് പോകണ്ടേ? ഒരാള് പോയി ഓല ആദ്യം പോണ്ട ആൾക്കാരാ. ഓല് എട്ടിനും കിട്ടൂല, രണ്ടിനും പറ്റൂല പോലെ. കാരണം ഓല് തുടക്കം തന്നെ ഓൽക്ക് നിസ്കാരം കാനാണ് ഭാരാണ്. അതിന് ഹസാലിമാമ നിങ്ങൾ പറഞ്ഞ സംഗതി എന്താ? നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കിട്ടുന്നത് ഹലാലാണെങ്കിലും നിങ്ങളെ പള്ള സൂക്ഷിക്കണം. കിട്ടുന്നത് ഹലാലാണെങ്കിലും പള്ള സൂക്ഷിക്കണം. തറാവീഹിനെ തടസ്സാകരുത്, തറാവീഹിനെ തടസ്സാകരുത്. പാകത്തിൽ വിശപ്പ് മാറുന്ന റാഹത്ത് കിട്ടുന്ന രൂപത്തിൽ ഭക്ഷിച്ചോളൂ. പിന്നെ ഒരു കണക്ക് പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകും. കാരണം ഇതൊക്കെ നമ്മളെ സൽക്കരിക്കാൻ കൊണ്ടുവന്നാണ്, നമ്മളെ ബഹുമാനം കൊണ്ട്. പിന്നെ പൊറാട്ടുണ്ട്, പത്തിരിയുണ്ട്, നൂൽപുട്ടുണ്ട്, വെള്ളാപ്പുണ്ട്, പറ്റതുണ്ട്, പത്തിരിയുണ്ട്, വേറുണ്ട്. പിന്നെ പുറമെ പല നാട്ടിൽ കട എടുത്തിട്ട് ആ ടയർ പത്തിരി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മന്തി ഉണ്ട്, കുഴിമന്തി ഉണ്ട്, അല്ലാത്ത മന്തി എല്ലാം മന്തി. അപ്പൊ എല്ലാത്തിനും കൂടി കുറച്ചുമോട്ട് എടുക്കുമ്പോ പിന്നെ ഞങ്ങൾക്ക് നടക്കാനും കഴിയൂല, നിൽക്കാനും കഴിയൂല, റുക്കുവും കഴിയൂല, സുജൂദും കഴിയൂല. പിന്നെ മൂപ്പര് വന്ന് ഇമാമ തക്ബീർ കേട്ട് മൂപ്പര് അല്ലാഹു. ഈ തറാവി കൊണ്ട് അയാൾ ലക്ഷ്യാക്കുന്ന എന്താ? കുറച്ചെങ്കിലും എക്സസൈസ് ചെയ്തെങ്കിലും ഇനി അടുത്തുള്ള കഞ്ഞി കുടിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പിന്നെ ഇത്തിസാബ് കിട്ടോ? അതാണ് ശരിക്കും അതിന്റെ മാർഗം എന്ന് പറഞ്ഞത്. നമ്മളത് ക്രമീകരിക്കും. മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിനൊക്കെ ഈ കൊണ്ട് ഉണ്ടാക്കിയാൽ കുരിട്ടും. അയാൾ ഇക്രാമോ എന്നുള്ളൽക്കാണ് ഒക്കെ ഉണ്ടാക്കിയത്. കുരിട്ടും ഒക്കെ കൂടി തിന്നു തീർക്കണം എന്ന കൽപ്പന ഒന്നുമില്ല. അങ്ങനല്ല, അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ചെടുത്ത് പാകത്തിൽ സഹോദരിമാര് ശബ്ദം ക്ഷമിക്കണ്ടാവും. സഹോദരിമാര് മനസ്സിലാക്കും. ആണുങ്ങൾ പൊതുവെ ഒരു പറച്ചിൽ പറയുന്നത് ഈ പൊറാട്ടൊക്കെ പെണ്ണുകൾക്കാണ്, അപ്പൊ അഞ്ചെണ്ണം നിന്നാൽ ശരിയാവില്ല. അങ്ങനെ ആണുങ്ങൾ പള്ളി നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോ നിസ്കാരക്കുപ്പായത്തിൽ തന്നെ നമ്മളെ ഉമ്മയും പെങ്ങന്മാരൊക്കെ മുസല്ലയിൽ തന്നെ. അപ്പൊ നമ്മൾ വിചാരിക്കാണ് 20 റക്അത്ത് 23 റക്അത്ത് നിസ്കരിച്ച ക്ഷീണം കൊണ്ട് അങ്ങനെ തന്നെ കിടക്കാൻ എവിടെ ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ കടന്നിട്ടുണ്ടത്. ഇശാ നിസ്കാരം സുന്നത്ത് കഴിഞ്ഞപ്പോ കടന്നു ക്ഷീണായിട്ട്. എന്താ ക്ഷീണാകാൻ കാരണം? നമ്മുടെ പള്ള സമ്മതിക്കുന്നില്ല. കാരണം പകല് നിസ്കരിച്ച ആ ഉണർവും കൂടി രാത്രി കിട്ടുന്നില്ല. പകലുങ്ങൾ പോയി നോക്കി റമദാനിലെ അസറിന്റെ ശേഷമൊക്കെ പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന ആള് കാണും. ഇപ്പൊ ഷാബാന് പോയാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂല. റമദാന് പോയൊക്കെ 5 മണി സമയത്ത് വിശപ്പിന്റെ അങ്ങേ അറ്റത്ത് എത്തിയപ്പോഴും ഖുർആൻ അങ്ങനെ ഓതുന്നുണ്ടാവും, തസ്ബീഹ് അങ്ങനെ ചൊല്ലുന്നുണ്ടാവും, മാല പിടിച്ച് ഒരുപാട് സ്വലാത്ത് നിക്റും ചൊല്ലുന്നുണ്ടാവും. പക്ഷെ ആ സൗന്ദര്യം പോലും നോമ്പ് തുറന്ന ശേഷം പോവുകയാണ്. അത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിക്കുമ്പോ തടസ്സമാകരുത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. സയ്യിദുനാ ജാഫറു ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 33-ാമത്തെ വയസ്സിലല്ലേ ഉഹുദിൽ മൂത്തത്തിൽ ഷഹീദാകുന്നത്. ആ ജാഫർ റളിയല്ലാഹു അൻഹുവിന് 2 തോളിനും പരിക്ക് പറ്റി, വെട്ടേറ്റ് പോയി. 2 കൈയിന്റെ തോളെല്ലാം വെട്ടിമാറ്റി ശത്രുക്കള്. 2 കൈയുമില്ല, രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ടെന്റിലേക്ക് കൊണ്ടുപോയി. വെള്ളപാത്രവുമായി ജാഫർ തങ്ങൾ അടുത്തേക്ക് ഒരാൾ ഓടിച്ചെന്നപ്പോ ജാഫർ തങ്ങൾ പറയുന്നത്, സൂര്യൻ അസ്തമിച്ചിട്ടില്ലല്ലോ, ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. രക്തം ശരീരത്തിൽ നിന്ന് പോയാലുള്ള ദാഹം ഞാൻ വിവരിക്കണോ സഹോദരങ്ങളെ? രക്തം ഒരിറ്റ് നമ്മളെ ശരീരത്തിൽ നിന്ന് 1 ലിറ്റർ രക്തം പോയാൽ വെള്ളം ദാഹിച്ചിട്ട് കിട്ടുന്ന വെള്ളം 5 ലിറ്റർ 6 ലിറ്റർ കുടിച്ചു തീർക്കൂലേ? ഇബാദത്തിൽ അവർ ആഗ്രഹിച്ച ആഗ്രഹം കൂലി അല്ലാന്റെ കൂലി അവർ പ്രതീക്ഷിച്ചത്. ഇത്രയും രക്തം ശരീരത്തിൽ നിന്ന് ധാരധാരയായി ഒഴുകിയിട്ട് 30-ലധികം വെട്ടുകൾ മഹാനവരുടെ ശരീരത്തിൽ ഏറ്റിട്ടും സൂര്യനെ നോക്കി പറയുന്നു, സൂര്യൻ അസ്തമിച്ചിട്ടില്ലല്ലോ, ഞാൻ നോമ്പുകാരനാണ്. വെള്ളപാത്രം കൊണ്ടുവന്നാണ് തിരിച്ചുപോയി. സൂര്യൻ അസ്തമിച്ച ശേഷം ആ പന്തലിലേക്ക് വന്നു പോകുമ്പോ മഹാനവർകൾ അല്ലാഹുവിലേക്ക് നീങ്ങിപ്പോയി. നോമ്പുകാരനായി റബ്ബിന്റെ ഹദറത്തിൽ എത്തിപ്പോയി. ഇന്നീ റഅയ്തു ജഅഫറൻ യതീറു മഅൽ മലായിക ലഹു ജനാഹാനി ഖദ്റാവാൻ. 2 പച്ച ചിറകും വെച്ച് എന്റെ സഹോദരൻ
എന്റെ ഉപ്പാന്റെ സഹോദരന്റെ മകൻ ജാഫർ റളിയല്ലാഹു അൻഹു മലക്കുകളോടൊപ്പം പാറി പറക്കുന്നത് ഞാൻ കണ്ടുപോയി എന്ന് സയ്യിദുന റസൂലുള്ളാ കൂലി ആഗ്രഹിച്ചു നോക്ക് നിങ്ങൾ. വെള്ളം വേണ്ട, എന്റെ നോമ്പ് മുറിയരുത്, നോമ്പ് മുറിയരുത്, നോമ്പ് എനിക്ക് മുറിക്കാൻ പറ്റൂല, നോമ്പായിട്ട് ഞാൻ അള്ളാഹുവിനെ കാണട്ടെ. എന്താണ് അവരൊക്കെ പുതുവിലും ആഗ്രഹിച്ചത്? നല്ലോണം കൂലി ആഗ്രഹിക്കണം. മദീന പള്ളിയിലേക്ക് നടന്നു വന്നിരുന്ന സഹാബി മദീനത്തെ പള്ളിയിലെത്തുമ്പോഴേക്കും വേർത്തിന് കുളിച്ചിട്ട് രണ്ട് ഭാഗം നനഞ്ഞിട്ട് ബേക്കൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഈ സഹാബിക്ക് ഒരു കുടുംബം, ഒരു ഗോത്രം വാഹനം വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചു. ആ സഹാബിനോട് പോയിട്ട് പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അപ്പോ അവര് പോയി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു, നബിയെ ഞങ്ങളൊക്കെ കൂടി ഒരു വാഹനം വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു സമ്മതിക്കുന്നില്ല. അപ്പൊ ആ സ്വഹാബിനെ വിളിച്ചപ്പോ ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആ വരുന്ന നടത്തത്തിലുള്ള പൊടിക്കാറ്റും ആ നടത്തത്തിലെ ക്ഷീണവും ആ നടത്തിലെ വിയർപ്പിന്റെ തുള്ളികളും ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് വാഹനം വേണ്ട എന്ന് പറഞ്ഞത്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മുഴുവനും അല്ലാഹു തരും, എല്ലാം തരും. ആ പൊടിക്കാറ്റടിച്ച് വീശുന്നതും പൊടിപടലങ്ങൾ നിങ്ങളെ മൂക്കിലേക്കും കണ്ണിലേക്കും നിങ്ങളെ താടിയിലേക്കും തലയിലേക്കും പാറി പറക്കുന്നതും വിയർപ്പിന്റെ ഗണങ്ങൾ ഒക്കെ നിങ്ങളെ വസ്ത്രങ്ങൾ നനയുന്നതും നടത്തത്തിൽ നിങ്ങൾക്ക് വരുന്ന ക്ഷീണവും ഒക്കെ അല്ലാഹു നിങ്ങൾക്ക് തരും, ഒന്നും കുറയൂല. വാഹനം കൊടുക്കാൻ ഉദ്ദേശിച്ച ആളുകളോട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം വാഹനം കൊടുക്കണ്ട. അതാണ് ഇഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ച്. ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ നീട്ടുന്നില്ല. അള്ളാഹു നമ്മളെ അമലുകളൊക്കെ സ്വാലിഹാക്കി തരട്ടെ. ഈമാനും അമലും സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ പിന്നെ വലിയൊരു ബാധ്യതയാണ് അള്ളാഹു എല്ലാവരെയും ഏൽപ്പിക്കുന്നത്. ആണുങ്ങളെ പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ ഈമാനും അമലും കൊണ്ട് മുന്നോട്ട് നീങ്ങണം. നമുക്കുള്ള ഒരു സെറ്റപ്പ് അതാണ്. ജനങ്ങളെ സമുദ്ധരിക്കാൻ, കുടുംബത്തെ നന്നാക്കാൻ, മക്കളോട് ഉപദേശിക്കാൻ നമുക്ക് വേണ്ടതെന്താ? ഈമാനും അമലും സ്വാലിഹാത്തും വേണം. ഞാൻ ആ സ്വാലിഹ അമലുകളുടെ എണ്ണവും ഭാഗവും ഒന്നും വിശദീകരിച്ചിട്ടില്ല. അത് എത്ര ഐറ്റംസുകളുണ്ട്, വിവിധ രൂപങ്ങളുണ്ട്. അല്ല അമാലു ഇന്ദല്ലാഹി അസ്സ വജല്ല സബഅ, വിശദീകരിക്കാൻ സമയം പോരാ. ഏഴ് തരം കർമ്മങ്ങളുണ്ട്. ഏഴ് തരം കർമ്മങ്ങളിൽ വലിയ മഹത്വമുള്ള അമലുകളായി പഠിപ്പിക്കപ്പെട്ട അമലുകളൊക്കെ ഉണ്ട്. സവാബ് അല്ലാഹു തആല അല്ലാതെ വേറെ ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്തതൊക്കെ ഉണ്ട്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് നോമ്പ് മാത്രമല്ല, വേറെയുണ്ട്. നോമ്പ് മാത്രല്ല, വേറെയുണ്ട്. ഒരാൾ നമ്മൾ ആക്രമിച്ചു, ചീത്ത പറഞ്ഞു, തിരിച്ചങ്ങോട്ട് ചീത്ത പറയാനും ആക്രമിക്കാനും ഒക്കെ കഴിവുണ്ട്. ഒന്നും ചെയ്തില്ല, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ഫാജ്റുഹു അലല്ലാഹ്, ഖുർആൻ അല്ലാഹ് പറഞ്ഞു അവന് കൂലി അല്ലാഹ് കൊടുക്കും. നിങ്ങൾ കണക്കാക്കാൻ കഴിയൂല. ഫാജ്റുഹു അലല്ലാഹ്, അക്കൊടുക്കുന്ന കൂലി നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയൂല. അല്ലാഹ് കൊടുക്കും, എത്രയാണ് അതിന്റെ കണക്ക് പറയാൻ കഴിയൂല. ചീത്ത പറഞ്ഞപ്പോ ക്ഷമിച്ചു നടന്ന മഹാന്മാർ, തെറി വിളിച്ചപ്പോ ക്ഷയിച്ചവര്, ഒന്നും പകരം മറുപടി പറയാത്തവര്, എത്ര എത്ര മഹാന്മാരുണ്ട്. അവർക്ക് കിട്ടുന്ന കൂലി എത്ര ഉണ്ട്. ഇത് രണ്ടും നമ്മൾ നേടിക്കഴിഞ്ഞാ പിന്നെ ഓരോ വാപ്പാനോടും ഉമ്മാനോടും മുക്കല്ലഫിനോടും അല്ല ഏൽപ്പിക്കാണ്, സ്വന്തത്തോട്, കുടുംബത്തോട്, അയൽക്കാരോട്, കൂട്ടുകാരോട്, സതീർത്ഥ്യരോട്, സഹപാഠികളോട്, സഹജനങ്ങളോട് ധർമ്മോപദേശം നടത്തണം. ഹക്ക് കൊണ്ട് ഉപദേശിക്കണം. അങ്ങനെ ചെയ്യല്ല സുഹൃത്തെ, നമ്മൾ സ്വർഗത്ത് പോകാനുള്ളവരാണ്, നമ്മൾ ആഖിറത്തിൽ ഒരുമിക്കാനുള്ളവരാണ്. ഭാര്യ ഒരു കേട് ചെയ്യുമ്പോൾ ഭർത്താവ് ഉപദേശിക്കുന്നു, ഭർത്താവ് പറയുമ്പോൾ ഭാര്യ ഉപദേശിക്കുന്നു. സ്വഹാബി വനിതകളൊക്കെ വീട്ടിന്റെ വാതിൽക്കൽ വന്നിട്ട് പണിക്ക് പോകുന്ന ഭർത്താക്കന്മാരോട് പറയും, സ്വന്തം ഇണകളോട് പറയും, നിങ്ങള് പണിക്ക് പോകല്ലേ, തൊഴിലെടുക്കാൻ പോകല്ലേ, പട്ടിണി നമുക്ക് സഹിക്കട്ടെ, പട്ടിണി നമുക്ക് സഹിക്കാം, വെള്ളം കുടിച്ചിട്ട് കാരക്ക കഴിച്ചിട്ടെങ്കിലും സഹിക്കാം, കാരക്ക കുരു പെറുക്കിയിട്ട് പൊടിച്ചിട്ട് അതിന്റെ പൊടി നിന്നിട്ടെങ്കിലും സഹിക്കാം, പക്ഷേ ഹലാലല്ലാത്ത സ്വത്ത് കൊണ്ടുവന്നിട്ട് നരകം സഹിക്കാൻ പറ്റൂലട്ടോ, നരകം സഹിക്കാൻ പറ്റൂലട്ടോ. ഞാനും എന്റെ മക്കളും കൂടെ നരകത്ത് പോകരുത്, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരോട് സഹാബി വനിതകൾ ഉപദേശിച്ചു എന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ വത്തവാസോ ബിൽ ഹഖി, ധർമ്മോപദേശം നടത്തണം, അന്യോന്യം ഉപദേശിക്കണം, മക്കൾക്ക് നല്ല സാരോപദേശം കൊടുക്കണം, ഹൃദയത്തിൽ നിന്ന് അടർത്തി വരുന്ന ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ അവരെ മനസ്സിലേക്ക് പ്രതിഫലിപ്പിക്കണം, അവരെ മനസ്സുകൊണ്ടത് സ്വീകരിക്കുന്ന രൂപത്തിൽ സ്നേഹാർദ്രമായ
ഉപദേശങ്ങൾ കൊടുക്കണം, നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കണം, എന്നിട്ട് അവരെ നന്നാക്കണം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരത്തിന് സമ്മതം ചോദിച്ച ചെറുപ്പക്കാരനെ ഉപദേശിച്ച് തിരുത്തിയിട്ടുണ്ട്, കള്ളു കുടിച്ചവർ ഉപദേശിച്ച് തിരുത്തിയിട്ടുണ്ട്. 70 ചില്ലാണും പെൺകുട്ടികളെ കൊന്ന ആളാണ് ബിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സൗന്ദര്യമുള്ള സ്വഹാബി. ആ സ്വഹാബിക്ക് പെൺമക്കളുടെ മഹത്വങ്ങൾ കോരിശകൾ പറഞ്ഞു കൊടുത്തിട്ട് ഇനി എനിക്ക് വരുന്ന പെൺമക്കളൊക്കെ പൊന്നുപോലെ ഞാൻ നോക്കി വളർത്തുമെന്ന് മുത്തനബി തങ്ങളുടെ സവിധത്തിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത മഹാനാണ് ബിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. തങ്ങൾ ഉപദേശിച്ചതാ ഉപദേശിച്ചാണ് തിരുത്തിയത്, എല്ലാവരെയും തിരുത്തിയത്. പറഞ്ഞു കൊടുക്കാത്ത കേസുണ്ടാകരുത്. അവരെ മനസ്സിൽ ഫലിക്കുന്ന രൂപത്തിൽ സ്നേഹത്തോടെ ഉപദേശിക്കുക. വെറുപ്പിക്കുന്ന ഉപദേശമല്ല, സ്നേഹത്തിന്റെ ഉപദേശം. സിനക്ക് സമ്മതം ചോദിച്ചപ്പോ സ്വഹാബത്തൊക്കെ ആ സ്വഹാബിനെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി എണീറ്റു. എല്ലാരെയും തങ്ങൾ പിടിച്ചിരുത്തി അടുത്തേക്ക് വിളിച്ചിട്ട് വളരെ വലിയ വിശാലമായ ചിന്തയോടെ തങ്ങൾ ചോദിച്ചത്, നിങ്ങളെ ഉമ്മാനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കോ? പെങ്ങളെ വന്ന് ചോദിച്ചാൽ കൊടുക്കോ? സ്വന്തം മകളെ നാളെ ഒരാൾ വന്നിട്ട് തരുമെന്ന് ചോദിച്ചാൽ കൊടുക്കോ? ഇല്ല, കൊടുക്കൂല. നിങ്ങളെ അമ്മായിനെ കൊടുക്കോ? കൊടുക്കൂല. നിങ്ങളെ സ്വന്തം സഹോദരിയെ കൊടുക്കോ? കൊടുക്കൂല. ഇതേപോലെ തന്നെ അല്ലേ നിങ്ങൾ പോകുന്ന ഒരു പക്ഷെ മറ്റൊരാളെ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ പെങ്ങള് അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ സഹോദരിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് മറ്റൊരാൾക്ക് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ സുഹൃത്തെ, അത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ മറ്റൊരാൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടല്, നിങ്ങൾ സ്വന്തത്തിന് ഇത് ഇഷ്ടപ്പെടില്ല, പിന്നെ എങ്ങനെ മറ്റുള്ള ആൾക്കാർ നിങ്ങൾക്ക് തരണമെന്ന് പറയാം? അപ്പ സ്വഹാബി പറഞ്ഞാൽ റസൂല ഇല്ല, ഇനി മുതൽ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കൂല. തങ്ങൾ നെഞ്ഞത്തിങ്ങനെ കൈവച്ചിട്ട് നെഞ്ഞത്തിങ്ങനെ ഷറഫാക്കപ്പെട്ട കൈവച്ച് തടവിയിട്ട് ഒറ്റ ദുആ, അല്ലാഹുമ്മ തുഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. ഈ സ്വഹാബിയുടെ മനസ്സ് നീ വിശുദ്ധമാക്ക അല്ലാ. ഇങ്ങനെ ഒരു ചിന്ത ഇനി ഈ സ്വഹാബിന്റെ മനസ്സിൽ നീ വരുത്തല്ലേ അല്ലാ. സ്വകാര്യതക്ക് നീ പരിരക്ഷ കൊടുക്കല്ലാജു. സ്വഹാബത്ത് പറയുന്നു, പിന്നെ ജീവിതത്തിൽ നടക്കുമ്പോ സ്ട്രൈറ്റ് ആയിട്ട് നോക്കിയിട്ട് മാത്രമേ നടക്കുള്ളൂ, വലത്തുക്കും ഇടത്തുക്കും പോലും തിരിയില്ല. വലത്തൂടെ ഒരു പൊണ്ണു പോകുന്നുണ്ടോ അറിയില്ല, ഇടത്തൂടെ ഒരു പൊണ്ണു പോകുന്നുണ്ടോ അറിയില്ല, മുന്നുക്ക് മാത്രം നോക്കി. എന്താണ് ആ ഉപദേശം? വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബർ. സബർ കൊണ്ട് അന്യനെ ഉപദേശിക്കണം. ഹഖ് കൊണ്ട് ഉപദേശിക്കുമ്പോ ഒരുപാട് വിഷയങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, അവിടെ ക്ഷമിക്കാൻ വേണ്ടിയുള്ള ഉപദേശം വേണം. ആരോട് ധർമ്മോപദേശം നടത്തുകയാണെങ്കിലും ഇപ്പുറത്ത് ക്ഷമ കൊണ്ട് വരേണ്ടി വരും, ക്ഷമിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അന്യോനെ ക്ഷമിച്ചുകൊണ്ടേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഏത് ഉയരങ്ങളിലേക്ക് എത്തണോ, സ്വർഗത്തിലെത്തണോ, ആഖിറത്തിൽ വിജയിക്കണോ, സബർ കൊണ്ട് ഉപദേശിക്കണം. നമ്മളോട് സബർ കൊണ്ട് ഉപദേശിക്കുക, മക്കളോട് സബർ കൊണ്ട് ഉപദേശിക്കുക, എല്ലാരോടും സബർ കൊണ്ട് ഉപദേശിക്കുക. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാരെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വിളിച്ചു, ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ വിളിച്ചു, എല്ലാരെ വിളിച്ചും ഉപദേശിച്ച ഒരു ഉപദേശമാണ് സബർ ചെയ്ത് ജീവിക്കണം, ക്ഷമ പാലിച്ച് ജീവിക്കണം, ക്ഷമയോടെ ജീവിക്കണം. ദുനിയാവാണ് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു ജീവിതം വേറെ വരാനുണ്ട്, ആനന്ദിക്കാൻ പറ്റുന്ന ഒരു ജീവിതം വേറെ വരാനുണ്ട്. ഇവിടെ പരിമിതികളിൽ തളച്ചിടപ്പെട്ട ജീവിതമാണ്, അതാണ് സബർ. അങ്ങോട്ട് നോക്കാൻ പറ്റൂല, സബറാണ്. ഇത് കുടിക്കാൻ പറ്റൂല, സബറാണ്. അത് കഴിക്കാൻ പറ്റൂല, സബറാണ്. അത് ധരിക്കാൻ പറ്റൂല, സബറാണ്. അത് വാങ്ങാൻ പറ്റൂല, അത് മണക്കാൻ പറ്റൂല, അത് രുചിക്കാൻ പറ്റൂല, എല്ലായിടത്തും സബറാണ്. അവിടൊക്കെ സബർ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് ആനന്ദത്തിന്റെ ലോകമാകുന്ന സ്വർഗം പുൽകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ സദസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സയ്യിദ് അവർക്ക് നേതൃത്വം നൽകി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളും നസീഹത്തുകളൊക്കെ തങ്ങൾ ഉപ്പാപ്പ നടത്തും. ഞാൻ ചുരുങ്ങിയ സമയത്തൊന്ന് ചെറിയ രൂപത്തിലൊന്ന് വല്ല സുരി പറഞ്ഞതാണ്. വിശുദ്ധ റമദാൻ നല്ല അമലുകളുടെ കർമ്മ അമലുകളുടെ ലോകമായി, അമലുകളുടെ മാസമായി അല്ലാഹ് സ്വീകരിക്കുന്ന ധാരാളം അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ദുആഇന്റെ മാസമാണ് ഷഹ്റു ശഅബാൻ. നമ്മൾ ഈ സദസ് ചെറിയ സദസ്സാണെന്ന് കരുതരുത്, ദുആഇന്റെ മാസമാണ്. ദുആ ചെയ്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തമാമു ശഫാഅ ശഫാഅത്തിന്റെ പൂർണ്ണാധികാരം നൽകപ്പെട്ട മാസമാണ് ശഅബാൻ മാസം. ഖിബില അവിടുത്തെ ആശ കൊണ്ട് അല്ലാഹു തആല മാറ്റിക്കൊടുത്ത് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞോളൂ എന്ന് പറഞ്ഞത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകൾ തങ്ങൾക്ക് നൽകിയ മാസമാണ്. അതുകൊണ്ടാണ് ഷഅബാൻ ഷഹരി, ഷഅബാൻ എന്റെ മാസമാണ്. തങ്ങൾക്ക് ഒരുപാട് ബഹുമതികൾ അല്ലാഹു ഈ മാസത്തിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ സദസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല പറയുന്ന വിജയത്തിന്റെ അടയാളങ്ങൾ നാലും ജീവിതത്തിൽ സന്നിവേശിപ്പിക്കാനുള്ള കരുത്തും തൗഫീഖും അല്ലാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇൽമു പറഞ്ഞതും കേട്ടതും മുത്തഅല്ലിമീങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കുന്നതിലേക്ക് ചെറിയ സമയം കൊണ്ട് തങ്ങൾ
പാപ്പും തങ്ങന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് സംഭാവന നൽകിയത് ഒക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലായി നമ്മുടെ ഈ ദാറുൽ ഇഹ്സാനും മറ്റു സ്ഥാപന സംരംഭങ്ങളും ഒക്കെ അല്ലാഹു ഉത്തരോത്തരം വളർത്തി തരുമാറാകട്ടെ. ദുആ കൊണ്ട് ബന്ധപ്പെട്ട കടപ്പെട്ട എല്ലാ ആളുകളുടെയും എല്ലാവിധ ഹമ്മുകളും നീക്കി അല്ലാഹു എല്ലാവർക്കും നല്ല സന്തോഷങ്ങളും പരിഹാരങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തങ്ങളെ മുസാഫയത്ത് എല്ലാവരും അല്ലാഹു സ്വീകരിക്കുമാറും. എല്ലാവരും എല്ലാവരും സല്ലല്ലാഹു അലാ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم നേരത്തെ നോമ്പു തുറക്കുള്ള ഫണ്ട് ഇവിടെ വാഗ്ദത്തം ചെയ്യുമ്പോൾ അബ്ദുൽ ഖാദർ സാർത്തങ്കോട് തുണ്ടൂരിലെ നമ്മുടെ സജീവ പ്രവർത്തകൻ ഒരു ദിവസം ഏറ്റെടുത്തിട്ടുണ്ട്. കൊല്ലം റസാഖ് സായരിയുടെ കറുപ്പിൽ മൂന്ന് പേരും ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ സംഭാവനകൾ സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ മറ്റു സംഭാവനകൾ നൽകിയ എല്ലാവരുടെയും സംഭാവനകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു രണ്ടു ലോകത്തും വലിയ വിജയവും വറക്കത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു يا حضره سيدنا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم الى حضرات السادات البدريين رضي الله تعالى عنهم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللب
الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الأحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أوصل اللهم ثواب قراءتنا وبركة دعائنا مقبولة مرضية منا أولا لحضرة سيدنا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرة بل بن ملكان أبي اللبا سيدنا خضر عليه السلام وإلى حضرات ساداتنا سائر الأنبياء والمرسلين صلوات الله وسلامه عليهم أجمعين وإلى حضرات ساداتنا البدريين والأحدين وسائر صحابة القرابات كلهم أجمعين وإلى حضرات ساداتنا أئمة المجتهدين رضي الله تعالى عنهم وإلى حضرات سيدنا قطب الأقطاب غوث العظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره الأزيد وإلى حضرات سيدنا سلطان العارفين السيد أحمد الكبير الدفاعي قدس الله سره الأزيد وإلى حضرة سيدنا سلطان الهند خجا معين الدين الجستي الأجميري قدس الله سره الأزيد وإلى حضرة سيدنا وسندي ومرشدي وجدي ومربي قطب الشرفين قطب الحرمين السيد علينا اللهد القدس الله سره الأزيد وإلى حضرة سيدنا قطب الزمان السيد أحمد جلال الدين بخاري قدس الله سره الأزيد وإلى حضرة سيدنا قطب اللال ولي الله سيما وكر المنبوري قدس الله سره الأزيد وإلى حضرة سيدنا قطب الزمان تاج العلماء السيد عبد الرحمن البخاري قدس الله سره وإلى حضرة شيخنا وملاذنا الأستاذ نور العلماء عبد القادر عبد الله القادري قدس الله سره الأزيد وإلى حضرة شيخنا وملجنا الدكتور شعيب آل القادري قدس الله سره الأزيد وإلى حضرات ساداتنا الأقطاب والأوتاد والنجباء والعرفاء والعلماء والشهداء والزهداء والصديقين والصالحين أينما كانوا من مشارق الأرض مغاربها صغيرا وكبيرا ذكر وأنثاهم وتكلهم أجمعين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك اللهم إنا نسألك بحقوقهم وبجائهم ارحم الراحماء يا راج سيدا يا الله ഞങ്ങളെ ഈ മജ്ലിസിൽ നീ ഏറ്റെടുക്കണം റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ധാരാളം ഇൽമുകൾ ഇവിടുന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് റഹ്മാനെ ഈ സദസ്സിൽ വന്നിരുന്ന് സഹകരിച്ചിട്ടുണ്ട് അല്ലാ ഈ സ്ഥാപനത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നന്മകൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് റഹ്മാനെ വിശുദ്ധ റമദാൻ മാസം നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് റഹ്മാനെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാ വലി ഇജാബത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ധാരാളം കാര്യങ്ങൾ ഈ സദസ് മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് റഹ്മാനെ റബ്ബേ ഞങ്ങൾക്ക് ഈ സദസ്സിന് വലിയ ഇജാബത്ത് ഇനിയും ഇനിയും നീ നൽകണം റഹ്മാനെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ارحم الراحمായ രാജ സയ്യിദായ അല്ലാ ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ സുഹൃത്തുക്കൾ സ്നേഹജനങ്ങൾ ദ്വാർക്കാൻ വേണ്ടി പറഞ്ഞർ വസീത് ചെയ്തവർ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന വിദേശത്തുള്ള സ്വദേശത്തുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിക്കുന്നവർ റബ്ബെ എപ്പോഴും ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്നവർ റബ്ബെ ഞങ്ങളെല്ലാവരും ചെയ്തുപോയ സർവപാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തർബിയത്തിലായിട്ടുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് ഇജ്ജത്ത് നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് മഈസത്ത് നൽകണേ അല്ലാഹ് ഇഖ്ലാസ് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ് റബ്ബേ ചെയ്യുന്ന ജോലിയിലും കുടുംബത്തിലും കച്ചവടത്തിലും കൃഷിയിടത്തിലും സമ്പത്തിലും വലിയ ബറക്കത്ത് നീ നൽകണേ അല്ലാഹ് സർവ കടങ്ങളും നീ വീട്ടിത്തരണേ അല്ലാ സർവ പ്രയാസങ്ങൾ
ദോഷങ്ങളും നീ അകറ്റണേ അല്ലാ. റബ്ബേ ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാ. വേണ്ടാത്ത വികാര വിചാരങ്ങളൊക്കെ കൽബിൽ നിന്ന് എടുത്തു മാറ്റി മാരിഫത്തിന്റെ നോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആശിഖീങ്ങളാക്കണേ അല്ലാ. ഇൽമുൻ നാഫി കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബേ സർവ്വരോഗങ്ങളും നീ ശിഫാ നൽകണേ അല്ലാ. രോഗികളായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ നജസിൽ ബാക്കിയാക്കല്ല അല്ലാ. നിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. പലതരം രോഗികൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ അഖിലുകാലിന് റഹ്മാനെ, ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ മറ്റുമായി കഴിയുന്ന രോഗികൾ നിരവധിയാണ്. ക്യാൻസർ ഉള്ളവരുടെ, ട്യൂമർ ഉള്ളവരുടെ, അൾസർ ഉള്ളവരുടെ, കൊളസ്ട്രോളിന്റെ അസുഖം പറഞ്ഞവരുണ്ട്, ശ്വാസതടസ്സമുള്ളവരുടെ, കിഡ്നിയിൽ മൂത്രസഞ്ചിയിൽ പിത്തസഞ്ചിയിൽ കല്ലുള്ളവരുണ്ട്, യൂറിക് ആസുഖമുള്ളവരുണ്ട്, കോറിയ ആസുഖമുള്ളവരുണ്ട്, ശരീരമാസം നീരുള്ളവരുണ്ട്, വെള്ളപ്പാണ്ട് പറഞ്ഞവരുണ്ട്, അലർജി പറഞ്ഞവരുണ്ട്, വിക്ക് പറഞ്ഞവരുടെ, കാഴ്ചയിൽ കേൾവിയിൽ സംസാരത്തിൽ തകരാറുള്ളവരുണ്ട്, വിക്ക് പറഞ്ഞവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പലതരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റഹമുർ റഹീമായ രാജസിഗിതായ അല്ലാ, എന്ത് രോഗമാണെങ്കിലും നീ ശമനം നൽകണം റഹ്മാനെ, നീ ശമനം നൽകണം റഹ്മാനെ. ഒരുപാട് രോഗികൾ ടെസ്റ്റിന് മറ്റുമായി വിധേയമായവരാണ് റഹ്മാനെ. നീ ഖൈറാനിലേക്കുള്ള റിപ്പോർട്ട് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഐസിയിലും വെന്റിലേറ്ററിലും ഗോറിലും കഴിയുന്നവർ നിരവധിയാണ് റഹ്മാനെ. ആക്സിഡന്റിൽ കെട്ടിപ്പെട്ട് കഴിയുന്നവർ നിരവധിയുണ്ട് റഹ്മാനെ. നീ ശമനം നൽകണം അല്ലാ. യാ അല്ലാ, മരിക്കുന്നത് വരെ കാഴ്ചയ്ക്കോ കേൾവിക്കോ സംസാരത്തിനോ കൈകാലുകൾക്കോ ശരീരത്തിനോ ഹൃദയത്തിനോ ഒരു തകരാറും നീ വരുത്തല്ല അല്ലാ. പൂർണ്ണ ആരോഗ്യം, ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള സമ്പത്തും ഹിമ്മത്തും ഖുവ്വത്തും ഈമാനും അവസരങ്ങളും ഇൽമും തഖ്വയും എല്ലാം നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ അല്ലാ, വിവാഹ പ്രായം കഴിഞ്ഞ് കിടക്കുന്ന എത്രയോ സ്ത്രീ പുരുഷന്മാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട അഖിലുകാരിലുണ്ട് റബ്ബേ. അനുയോജ്യരായ ഇണകളെ നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഗർഭിണികളായ സ്ത്രീകളുടെ സുഖപ്രസവം നൽകണം അല്ലാ. വൈകല്യമുള്ള മക്കളെ തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. വർഷങ്ങളോളമായി മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നീ നൽകണേ അല്ലാ. ഞങ്ങളെയും മക്കളെയും കൂട്ടുകുടുംബത്തിനെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ തമ്മാടികളാക്കല്ല അല്ലാ. മയക്കിനും ഗഞ്ചാവിനും അടിമകളാക്കല്ലേ അല്ലാ. റഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ തർബിയത്താണ്, അവിടുത്തെ അംഗീകാരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദുനിയാവിനും ആഖിറത്തിലും നീ നൽകണേ അല്ലാ. യാ അല്ലാ, വീടില്ലാത്തവരുണ്ട് റബ്ബേ, വീടിന്റെ പണ തടസ്സപ്പെട്ടവരുണ്ട്, സന്തോഷമുള്ള ഭവനം നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ വീട്ടിന്റെ പണി സ്ഥാപനത്തിന് വേണ്ടി എല്ലാം ഖൈറാൽക്ക് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥാപനം തഹ്ഫീദുൽ ഖുർആനിന്റെ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് റഹ്മാനെ. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വദേശത്തു നിന്ന് സഹായിച്ചവരുണ്ട്, സഹായ വാഗ്ദാനങ്ങൾ നൽകിയവരുണ്ട്. മുന്നിരായ അബ്ദുറഹ്മാൻ സഖാഫി മുത്തപ്പലം വിദേശത്ത് പോയ സമയത്ത് ഒരുപാട് ആളുകൾ ഏറ്റെടുത്തവരുണ്ട് റഹ്മാനെ, സഹായിച്ചവരുടെ സഹായ വാഗ്ദാനം നൽകിയവരുടെ റഹ്മാനെ. അവർക്കൊക്കെ വലിയ ഖൈർ നീ നൽകണേ റഹ്മാനെ. അതിന്റെ പണി ഖൈറായലക്ക് വേഗം തന്നെ പൂർത്തിയാക്കി സന്തോഷത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് വിശ്രമിക്കുന്ന മദീനത്തുൽ മുനവ്വറ മർനിയായ സിയാറത്തിനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ തണലായിട്ട് ഹജ്ജ് ഉംറ നിർവഹിക്കുവാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. നീ ബഹുമാനിച്ച് ആദരിച്ച ബസാറാത്തുകൾ സിയാറത്ത് ചെയ്യുവാൻ, നീ ബഹുമാനിച്ച് ആദരിച്ച ആളുകളെ കാണുവാൻ, വസ്തുക്കളെ കാണുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ അല്ലാ, റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മനാമിലും മഖല്ലയിലും പല പ്രാവശ്യങ്ങളിലായി കാണാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാ, സർവമറകൾ നീക്കി ദർജകൾ വർദ്ധിപ്പിക്കണേ അല്ലാ. യാ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങൾ, ആർക്കും വേണ്ടാത്ത രീതിയിലുള്ള മരണങ്ങളെ തൊട്ടൊക്കെ നീക്കാക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യസന്താനങ്ങൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകത്തിൻ്റെ വിവിധ കോണിലുള്ള മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ വീടുകൾ പറമ്പുകൾ
ും നല്ല നിലക്ക് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹുറഹ്മാനായ രാജസയ്യിദായ അല്ലാഹ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ ദുർമരണങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. മരണം എപ്പോഴാണ് ഖൈർ നേരത്തെ നീ അറിയിക്കണേ അല്ലാഹ്. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് അജ്ദാദീങ്ങൾ മശായിഖുമാർ പ്രത്യേകിച്ച് ബദ്രീങ്ങളുടെ അർവാഹുകളുടെ സാന്നിധ്യത്തിലായിട്ട് നല്ല ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടവായ സർവ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ കഫം പൂട മണ്ണിന് നീ ഹറാമാക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആനിന്റെ നൂറ് കൊണ്ട് ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഖബർ ജീവിതം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഒരു ഹിസാബും ഇല്ലാത്ത രീതിയിൽ സ്വർഗം നൽകി നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അജ്ദാദികൾ മശായിഖുമാർ ബദ്രീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ലൽസിക്കുവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹ് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഒരു തടവുമില്ലാത്ത രീതിയിൽ ലിഖാ കണ്ട് ആസ്വദിക്കുക ഈ സദസ് കാരണമായിട്ട് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് ഇവിടെ ദുആർക്കാൻ വേണ്ടി പറഞ്ഞവർ സഹായിച്ചവർ ഞങ്ങളെല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫാ നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഫളീഹത്തിലാക്കാതെ ഇസ്സത്തിന്റെ അഹലുകാരിൽപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم وارزق زيارة طه الحاشمي لنا واحكم لقاك لنا يا أحكم الحكماء مولاي صل وسلم دائما أبدا لا حبيبك خير الخلق كلهم وارزق شفاعة طه الحاشمي لنا واحكم لقاك لنا يا أحكم الحكماء مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ان شاء الله മറ്റന്നാള് വെള്ളിയാഴ്ച രാവിലെ 6:30 മുള്ളരി അഹദലിയ സെന്ററിൽ നാരിയത്ത് സ്വലാത്തുണ്ട്. ഒന്നിനായ റഫീ സൈദി ഉസ്താദിന്റെ നസീഹത്തും കൊണ്ട് ആ പരിപാടിക്ക് പുരുഷന്മാർക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്നതാണ്. ഷർഫുദ്ദീൻ ലത്തീഫി കൂടല്ലൂർ 2000 രൂപ ഓൺലൈനിലൂടെ അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടി സമാപിക്കുകയാണ്. നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ, സയ്യിദന്മാർ, മറ്റു പണ്ഡിതന്മാർ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും ഒറ്റവാക്കി നന്ദി ആശംസിക്കുന്നു.